ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് ന്യൂ സെഷൻ ഓൺ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. ഇനി നമുക്ക് പുതിയ മോഡ്യൂൾ, ഒരു പുതിയൊരു മോഡ്യൂളിലേക്ക് കടക്കാം. ദാറ്റ് ഇസ് മോഡ്യൂൾ ടു. മോഡ്യൂൾ ടു ഇസ് ബേസിക്കലി അബൌട്ട് ഇ ലേണിംഗ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. നമ്മൾ കവർ ചെയ്യാൻ പോണ ഏരിയാസ് എന്ന് പറയുന്നത് ഇ ലേണിംഗിലെ ഇൻട്രൊഡക്ഷൻ ആൻഡ് അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താ, ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് ആരൊക്കെയാ, എന്തൊക്കെ റിസോഴ്സുകൾ അവൈലബിൾ ആണ്, ഈ കണ്ടന്റ് ഡെവലപ്മെൻറ്റ് ടൂൾസ് എന്തൊക്കെയാണ്, ഓൺലൈൻ ലൈബ്രറീസ് എന്താ, മൂക്ക് എന്താണ്, MOOC MOOC, the e-learning service as an industry nokam, major technologies endokeyan nokam, different approaches for e-learning delivery nokam, e-learning India la engane undu nokam. Okay, so without further delay we are getting into this. Firstly, we'll answer this question. It's a fairly direct question. What is e-learning? It's not rocket science. E-learning, anything that has e in front, it's electronic. Electronic using the means of internet. Employment of technology to aid and enhance learning. It takes place over the internet. Internet vadiyana main aayittu ee parnittulla learning sambhavikkunnathu. There's a teacher, there's a student, there's a medium. Moonanna undu aa medium vadi teacher padipikkunnu ennulladana. It's not different from your regular classroom. Paksha difference varunnathu ee parnittulla regular physical contact undavilla. The content is being channeled over a medium like the internet. അതൊരു പ്ലാറ്റ്ഫോം വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഏതൊരു ഇറ്റ് റിക്വയർസ് എ പ്ലാറ്റ്ഫോം. യൂട്യൂബ് ആവാം, ഈ പറഞ്ഞിട്ടുള്ള കോഴ്സ് ഇടാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആയിരിക്കാം, അല്ലെങ്കിൽ സിംപ്ലി ആ ഗൂഗിൾ ഡ്രൈവിൽ പ്ലേ ചെയ്യുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഓൾ ദീസ് തിങ്സ് ആർ ഡിസ്പ്ലേഡ് ഓൺ എ പ്ലാറ്റ്ഫോം വിച്ച് ഇസ് ഡൺ ത്രൂ ദി ഇൻ്റർനെറ്റ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഓൺലൈൻ ലേണിംഗ് ഓർ ഡിസ്റ്റൻസ് ലേണിംഗ്. നാ ചില ആൾക്കാർക്കെങ്കിലും ഈ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റീസിൻ്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു തോട്ട് വരും. ദാറ്റ് ഇസ് ഡിഫറൻസ്, ദാറ്റ് ഇസ് എ ഡിഫറെൻ്റ് വേ. ഡിസ്റ്റൻസ് ലേണിംഗ് എന്നൊരു സിനനിം ഉണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഇ ലേണിങ്ങിന്. ഓക്കെ, നമ്മുടെ ഇടയിൽ അത്രയും കോമൺ അല്ല ഡിസ്റ്റൻസ് ലേണിങ്ങിന്, പക്ഷേ ഇറ്റ് ഇസ് സ്റ്റിൽ ദെയർ. ഓക്കെ, നോ It includes things like slideshows, videos, word documents, PDFs, webinars, online classes, etc. Okay, now let us go through the advantages. First advantage, convenience. Now, e-learning has a great deal of convenience and it enjoys that. നമുക്ക് എപ്പോൾ സൗകര്യം ഉണ്ടോ അപ്പോൾ നോക്കി നമുക്ക് പഠിക്കാം. All of you in some way or the other are engaged in e-learning right now because of corona. Now, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഓൺലൈൻ കോഴ്സുകളായിരിക്കാം നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ക്ലാസ്സുകൾ ക്ലാസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെഷൻ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഈ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് യൂട്യൂബ് വഴിയാണ് ഇടുന്നത്. എപ്പോഴാണോ സൗകര്യം നിങ്ങൾക്ക് ആ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് കാണാം. ഇഫ് യു ആർ നോട്ട് റെഡി ഇൻ ദ മോർണിംഗ് യു ക്യാൻ വാച്ച് ഇറ്റ് ഇൻ ദി ഈവനിങ്. ക്ലിയർ? സോ അൺലെസ് ആൻഡ് ഇറ്റ് ഇസ് എ ലൈവ് സെഷൻ, നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഭയങ്കരമായിട്ടുണ്ട്, കൺവീനിയൻസ് ഉണ്ട്. Second one, enhanced learning. Now, when it comes to enhanced learning, it simply means that aaru flex content and island discussions nu venditaanengil oru velliyoru platform thanneyundu, velliyoru flexibility adinodu chernu varunnundu. Okay, namukku, and since this is done over the internet, namukku ippo manasilavathoru sambhavam namukku pause cheyidittu, video pause cheyidittu you can google it, allengil you can search another video on that. Okay, so it gives you possibility of enhanced learning. Then the next one is cost effective compared to your normal courses. Say for example, ippo ningal oru tuition teacher na approach cheyanu vecha, tuition teacher charge cheyna rate nekkalum chalpa koravayirikkum namukku ee subject online vadi padikkanayittu. Palappozhum free aayittu namukku contentukal padichedukkam. Okay, then next one, individual learners difference. Now it oru paridhi vare ee parnittulla e-learning caters to the needs of different paced learners. Not entirely true. ഈ ഒരു പോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, പക്ഷേ യെസ്, ദർ ഹാവ് ബിൻ സീൻ സെർട്ടൺ സിറ്റുവേഷൻസ് വേർ ഇൻ സെർട്ടൺ പീപ്പിൾ ക്യാൻ ടേക്ക് ദയർ ടൈം. ഓക്കെ, പല പേസുകളിലായിട്ട് വേണമെങ്കിൽ പഠിക്കാം. സെയിം കണ്ടൻറ് ആയിരിക്കും അവൈലബിൾ ഓൺലൈൻ, പക്ഷേ ആ സെയിം കണ്ടൻറ് തന്നെ നമുക്കറിയാം ഒരാൾക്ക് 10 തവണ വായിച്ചാലാണ് കിട്ടുക, ഒരാൾക്ക് 1 തവണ വായിച്ചാൽ മനസ്സിലാവും എന്നുള്ളത് പോലെ തന്നെ പലർക്കും പല പേസിൽ പഠിക്കാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. ദെൻ ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം, പ്ലേസ് ഈ വക കാര്യങ്ങളിൽ നല്ല ഫ്ലെക്സിബിലിറ്റിയാണ്. ഓൾ യു നീഡ് ഇസ് ഇഫ് യു ഹാവ് എ ടാബ്ലറ്റ് ഓർ എ മൊബൈൽ ഓർ എ ലാപ്ടോപ്പ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം.
ഒരു മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ യുവർ റൂം അല്ലെങ്കിൽ വണ്ടിക്കകത്തോ അങ്ങനെ ഇഷ്ടംപോലെ ഏരിയാസ് ഉണ്ട്. യു ക്യാൻ ചൂസ് വെർ യു ആർ മോസ്റ്റ് കംഫർട്ടബിൾ. ആ കംഫർട്ട് ലെവൽ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പഠിക്കാനുള്ള കപ്പാസിറ്റിയും കൂടുന്നു. ദൻ ദ നെക്സ്റ്റ് വൺ ഇസ് അനോണിമിറ്റി. സ്റ്റുഡൻസിന് അനോണിമസ് ആയിട്ട് പഠിക്കാൻ വരാം. യു ഡോണ്ട് ഹാവ് ടു ഫിൽ ഇൻ യുവർ എൻറ്റയർ എന്താ പറയുക അഡ്രസ് ആൻഡ് ഡേറ്റ റിഗാർഡിംഗ് ദിസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ചെയ്യാം. യു ക്യാൻ ചൂസ് ടു റിമെയിൻ അനോണിമസ്. സ്വയം അല്ല ചില ആപ്പുകൾ ആപ്ലിക്കേഷൻസ് ഉണ്ട് വിച്ച് ഡു നോട്ട് ബോദർ വിത്ത് യുവർ അഡ്രസ് ഓർ എനി അതർ തിങ്. ഓൾ ദി നീഡ് ഇസ് എ മൊബൈൽ നമ്പർ ആൻഡ് എ യൂസർ നെയിം, ക്ലിയർ, ആൻഡ് എൻ ഇമെയിൽ ഐ ഡി. ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങളെ ഇത്രയും നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് പഠിക്കാൻ ആവശ്യമുള്ളത് പഠിക്കാം. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രാക്ഷൻ. ഒരു പരിധി വരെ ഈ പറഞ്ഞിട്ടുള്ള ഇ ലേണിംഗ് ഹെൽപ്സ് ഇൻട്രാക്ഷൻ. ദ റീസൺ ഐ എം സെയിങ് ദിസ് ഇസ് ബിക്കോസ് ജനറലി ക്ലാസ്സുകളിൽ ഡൗട്ട് ചോദിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, റൈറ്റ്? പക്ഷേ ഈ ഇ ലേണിംഗ് മെത്തേഡ് വഴിയുണ്ടല്ലോ, സിൻസ് യു ഡോണ്ട് ഹാവ് ടു, ആ ടീച്ചറെ കാണുമ്പോഴുള്ള പേടി കാരണമോ അല്ലെങ്കിൽ ജനറലി ക്ലാസ്സിൽ ചോദിക്കേണ്ട ഒരു ചമ്മലുള്ള കാരണമാണോ എന്നറിയില്ല, സ്റ്റുഡൻസ് സംടൈംസ് ദേ ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതങ്ങനെ വേണ്ട. പീപ്പിൾ ഹു ആർ അഫ്രൈഡ് അല്ലെങ്കിൽ അഷെയിംഡ് അല്ലെങ്കിൽ ഫീലിംഗ് ലിറ്റിൽ ഷൈ അബൌട്ട് ദാറ്റ്, ദേ ക്യാൻ എന്താ പറയുക ആ ഒരു ചോദ്യം ചോദിക്കാനൊരു ഇൻഹിബിഷൻ ഇല്ലാണ്ടാക്കും ഈ പറഞ്ഞിട്ടുള്ള ഈ ലേണിംഗ് മെത്തേഡിലൂടെ. കാരണം അതർ സ്റ്റുഡൻസ് ആർ നോട്ട് ഈവൻ ബോദേർഡ് അബൌട്ട് വെദർ ദ സ്റ്റുഡൻസ് ഇസ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സാർ അല്ലെങ്കിൽ ടീച്ചർ എനിക്ക് ഇങ്ങനൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ദി പെർട്ടിക്കുലർ ഫാക്കൽറ്റി വിൽ ഡെഫിനറ്റ്ലി ആൻസർ ബാക്ക്. ദെൻ ഇന്നോവേറ്റീവ് ടീച്ചിങ്. Now, innovative teaching എന്ന് ഉദ്ദേശിക്കാൻ പറയാൻ കാരണം വേറൊന്നുമല്ല, ഇറ്റ് ജനറലി മീൻസ് ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ് ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡിഫറെൻറ്റ് ടെക്നോളജി. ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്നത് ഈ ചെറിയ പിള്ളേർക്ക് പഠിപ്പിക്കുമ്പോൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ യു ആർ ടീച്ചിങ് ദ സോളാർ സിസ്റ്റം, യു ക്യാൻ ആക്ച്വലി മേക്ക് ദ സോളാർ സിസ്റ്റം അപ്പിയർ ഇൻ ദാറ്റ് വീഡിയോ. ഓക്കെ, സോ അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ഒരു ഫീലാണ് വരുന്നത്. വാവ്, ഒരു ഇപ്പോൾ ഇമാജിൻ ടോക്ക് ടീച്ചിങ് എ സ്മോൾ കിഡ് അബൌട്ട് എൻ ആനിമൽ, സേ ഫോർ എക്സാമ്പിൾ ഒരു ലയൺ തൊട്ടപ്പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, സോ ഇറ്റ് ആക്ച്വലി എൻഹാൻസസ് ലേണിംഗ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ദെൻ ഇംപ്രൂവ്സ് അഡ്മിനിസ്ട്രേഷൻ. നോ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം അനദർ സൈഡ് ടു ലേണിംഗ്, പേപ്പർ വർക്ക്സ് ആവാം, അസൈൻമെൻറ്റ്സ് ആവാം, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കി ടീച്ചറിൻ്റെ കാര്യം കുറച്ചുകൂടി എളുപ്പമാവും മാർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് സേവിങ്സ്. വെൻ വി ടോക്ക് അബൌട്ട് സേവിങ്സ്, മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാം. സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് കോഴ്സിന് ഈ പറഞ്ഞിട്ടുള്ള കണ്ടമാന രീതിയിൽ നമുക്കവിടെ എന്താ പറയുക ട്രാവൽ എക്സ്പെൻസസ് ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഉള്ള വീട്ടിനുള്ളിലുള്ളിരുന്ന ഉള്ള എക്വിപ്മെൻറ്റ് വെച്ചിട്ട് തന്നെ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെ കുറച്ച് ബെനിഫിറ്റുകളാണ് നമ്മൾ സേവിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മിനിമം ഫിസിക്കൽ റിസോഴ്സസ്. നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് നടത്താനായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ടീച്ചേഴ്സ് ഓൺലൈൻ ക്ലാസ്സസ് നടത്തുന്നത് കേവലം ഒരു മൊബൈൽ കൊണ്ടാണ്. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ യു ക്യാൻ കണ്ടക്ട് ആൻ ഓൺലൈൻ ക്ലാസ്. ഓക്കെ, അത് ലൈവ് സെഷനും നടത്താം, നിങ്ങൾക്ക് ലൈവ് അല്ലാത്ത റെക്കോർഡഡ് സെഷൻസ് വരെ ഈസി ആയിട്ട് നടത്താം. ദെൻ ഈസ് ഓഫ് ആക്സസ് ടു റിസോഴ്സ്. ഈ റിസോഴ്സ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന, ഇപ്പോൾ ഞാനടക്കം ഉള്ള ടീച്ചേഴ്സ് യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് ഓൺലൈൻ കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ഈ കണ്ടൻറ് ഒന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് റെഡിലി അവൈലബിൾ. ഓക്കെ, ദെൻ മൾട്ടിമീഡിയ ബേസ്ഡ് റിസോഴ്സസ്. നമുക്കിതിനകത്ത് പഠിക്കാനായിട്ട് അതർ ഈ ഇതിനകത്തൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ പോലും വേറെ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ പോലും ഒരു കണ്ടൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കണ്ടൻറ്റിൻ്റെ ഒപ്പം തന്നെ ആ കണ്ടൻറ്റിൻ്റെ മെയിൻ പോയിൻ്റ് അടിയിൽ ഇങ്ങനൊരു ഗ്രാഫിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആനിമേഷനായിട്ട് വന്ന് നിൽക്കുന്നത്. ഓക്കെ, ദാറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് റിട്ടെൻഷൻ. ഓക്കെ, അപ്പോൾ മൾട്ടിമീഡിയ ഇതിനകത്ത് വരുന്ന ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വേറെ എന്തെങ്കിലും മെത്തേഡ്സിലൂടെ ആനിമേഷൻസ് ആവാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു എനി ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആയിരിക്കാം. ഓൾ ദീസ് തിങ്സ് ആഡ് ടു യുവർ ലേണിംഗ് എബിലിറ്റി അല്ലെങ്കിൽ ഇൻക്രീസസ് ഓർ എൻഹാൻസസ് യുവർ ലേണിംഗ് കപ്പാസിറ്റി. സോ ഓൾ ഓഫ് ദീസ് തിങ്സ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇ ലേണിംഗ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇ ലേണിംഗിലെ ഡിസഡ്വാൻറ്റേജസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ അഡ്വാൻറ്റേജസ് കവർ ചെയ്തു, ഇന്ന് നമുക്ക് ഡിസഡ്വാൻറ്റേജസിലേക്ക് കിടക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് ഐസൊലേഷൻ. നൗ ഐസൊലേഷൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് അതർ ബെനിഫിറ്റ്സ്, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഇ ലേണിംഗ് പ്രോഗ്രാംസ് ഇറ്റ് ഇസ് ഡൺ ഇൻ ഐസൊലേഷൻ. യു ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ലാപ് അല്ലെങ്കിൽ യുവർ ഫോൺ അല്ലെങ്കിൽ യുവർ ടാബ്ലറ്റ് ആൻഡ് യുവർ ലേണിംഗ് ബൈ യുവർ സെൽഫ്.
അത് ഇ ലേണിംഗ് ആണ്, ഓൺലൈൻ ഇലക്ട്രോണിക് മീൻസിലൂടെയുള്ള ലേണിംഗ് ആണ്. പക്ഷേ ആ ക്ലാസ് റൂമിലിരുന്നിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പലപ്പോഴും കിട്ടാതെ പോകുന്നു. ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു അപ്പുറത്തൊരു ഫ്രണ്ട് ഇരിക്കുന്നു, ആ ഒരു സുഖം പഠിക്ക, ദാറ്റ് മേക്സ് യുവർ സ്റ്റഡി ലൈഫ് അല്ലെങ്കിൽ സ്റ്റഡിയിങ് സ്റ്റുഡൻറ് ലൈഫ് മച്ച് മോർ ഈസി. ഓക്കെ, ആ ഒരു ഫീൽ അല്ലെങ്കിൽ ദ സെൻസ് ഓഫ് ഐസൊലേഷൻ അവിടെ പ്രൊമോട്ട് ആവുകയാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ലെസ് എഫക്റ്റീവ്. നൗ വി ആർ സീയിങ് ഇറ്റ് ഇസ് ലെസ് എഫക്റ്റീവ് ബിക്കോസ് സംടൈംസ് ഇ ലേണിംഗ് ഇസ് വൺ വേ ഇൻ നേച്ചർ, നോട്ട് ഓൾവേസ്. ചില പ്രോഗ്രാംസിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പഠിപ്പിക്കുന്ന ആളെ നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ സ്റ്റിൽ ദർ ഇസ് എ വെരി ബിഗ് ലിമിറ്റേഷൻ ഇൻ ടേംസ് ഓഫ് ടു വേ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഈവൻ ദോ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ക്ലാസ്സിലിരുന്നുകൊണ്ട് ഡൗട്ട് ചോദിക്കുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അതിവിടെ കിട്ടില്ല. ഓക്കെ, ആ ഒരു ഈവൻ സ്റ്റുഡൻറ്റ്, ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിലും ടീച്ചേഴ്സിന് പലപ്പോഴും ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദാറ്റ് സ്റ്റുഡൻറ്റ് ആ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ്റിന് കാര്യങ്ങൾ കൃത്യമായിട്ട് കയറി തലയിൽ കയറിയിട്ടുണ്ടോ. ഈ വക സംഭവങ്ങളൊക്കെ ഒരു ടീച്ചറിന് മനസ്സിലാവും. ഓക്കെ, ആ സ്റ്റുഡൻറ്റ് കാണിക്കുന്നൊരു ഹെസിറ്റേഷൻ, ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഹെൽത്ത് റിലേറ്റഡ് കൺസേൺസ്. നൗ ഹെൽത്ത് റിലേറ്റഡ് കൺസേൺസ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്ട്രെയിൻ ഓൺ ദി ഐസ്, സ്ട്രെയിൻ ഓൺ യുവർ ബോഡി. ബോഡി എന്ന് പറയുമ്പോൾ ബാക്ക്, കയ്യ്, ഇതൊക്കെ മൊബൈൽ കണ്ടവാനം നേരം ഹോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആപ്പ് കണ്ടവാനം നേരം യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് മെയിനായിട്ട് വരുന്ന ഇഷ്യൂസ്. കാരണം ഓൾറെഡി നമ്മൾ അത്യാവശ്യം മൊബൈലും ലാപ്പും യൂസ് ചെയ്യുന്നതാണ്. ആഡ് ടു ദാറ്റ് വെൻ യു സിറ്റ് ഫോർ ക്ലാസ്സസ് മേ ബി ഫോർ 1-2 hours, 3 hours ഒക്കെ നമ്മൾ മൊബൈൽ ഫോൺസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ബോഡിക്ക് നല്ല സ്ട്രെയിൻ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് ഇൻട്രാക്ഷൻ. ഒരു വലിയ പരിധി വരെ ക്ലാസ്സസ് മൊണോട്ടണസ് ആവും, വൺ വേ ഇൻട്രാക്ഷൻ ആവും, ആൻഡ് വൺ വേ ഡയലോഗും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രാക്ഷൻ എലമെൻ്റ് അവിടെ തീരില്ലാണ്ടാവും. ആ ദെൻ ദാറ്റ് ഇസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് ഫെയിലിയേഴ്സ് ഓഫ് ഇ ലേണിംഗ്. ആ ഒരു ഇൻട്രാക്ഷൻ, ഇൻട്രാക്ടിവിറ്റി എലമെൻറ്റ് കൊണ്ടുവരാത്തത് കൊണ്ടാണ് പലപ്പോഴും പല ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ പരാജയമാവുന്നത്. ദെൻ നെഗറ്റീവ് എഫക്ട്സ് ഓൺ കമ്മ്യൂണിക്കേഷൻ. നൗ കമ്മ്യൂണിക്കേഷനിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് ഒരു അഡ്വേഴ്സായിട്ട് എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംപ്ലി പുട്ടഡ്, ഒരു ക്ലാസ് റൂം എൻവയൺമെൻറ്റിൽ കിട്ടുന്ന ഒരു എക്സ്പോഷർ പലപ്പോഴും ഒരു ആളെ എങ്ങനെ ബാക്കിയുള്ളവരോട് ക്രൗഡായിട്ട് സംസാരിക്കണം, ക്രൗഡിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. സിവിയർ ലാക്ക് ഓഫ്, എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലം നിങ്ങൾ പഠിക്കുകയാണ്, നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിക്കുമ്പോൾ യു ഗെറ്റ് ടു ഫേസ് യുവർ ഫിയേഴ്സ്. ഓക്കെ, ഫിയർ ഇൻ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ദാറ്റ് യു ഫേസ് ഇൻ കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലാസ് റൂമിലിരുന്നുകൊണ്ട് പരിഹരിക്കാൻ പറ്റും. ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്രൗഡ് ഹാൻഡ്ലിങ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇതൊന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെയധികം റിസ്ട്രിക്ഷൻസും ഉണ്ടാവും അതിനകത്ത്. സോ ഇറ്റ്സ് മച്ച് മോർ ഈസിയർ ടു ഡെവലപ്പ് യുവർ സെൽഫ് ഇൻ എ ക്ലാസ് റൂം. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്, ഗ്രേറ്റർ ചാൻസ് ഫോർ മാൽ പ്രാക്ടീസ്. നൗ ഇതിൽ നമ്മൾ മെയിനായിട്ടൊരു ലേണിംഗ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ് ദർ റൈറ്റ് വേ ടു മോണിറ്റർ ദ സ്റ്റുഡൻസ്? പലപ്പോഴും ദി ആൻസർ ഇസ് നോ. ഇറ്റ്സ് ബേസ്ഡ് ഓൺ, ഇറ്റ്സ് ഡൺ ഓൺ ഫെയ്ത്ത്. നമ്മൾ ഫെയ്ത്തിൻ്റെ ബേസിസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പുറത്തുള്ള സ്റ്റുഡൻറ്റ് ഇരിക്കും, മര്യാദയ്ക്ക് ഇരിക്കും എന്നുള്ളൊരു ബേസിസിലാണ്. ഇറ്റ് മേ ബി റൈറ്റ്, ഇറ്റ് മേ ബി റോങ്. ഓക്കെ, വി കാൻ സേ വിത്ത് 100% ഷുവർട്ടി ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഹൂ ഇസ് സിറ്റിംഗ് ഓൺ ദി അതർ എൻഡ് വിൽ ബി ഓപ്പൺ മൈൻഡഡ് അല്ലെങ്കിൽ വിൽ ബി റിസെപ്റ്റീവ് ടുവേർഡ്സ് ദിസ് നോളജ്. ഒരു ലൈവ് സെഷനൊക്കെ നടത്തുന്ന സമയത്ത് അപ്പോൾ പലപ്പോഴും അവിടെ ഫ്രോഡ് കളിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ, അങ്ങനെ പ്രോബ്ലംസ് ക്രിയേറ്റ് ആവുക, സെക്യൂരിറ്റി, ആക്ച്വൽ ജെനുവിൻ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കാനും അതൊക്കെ വളരെ ഈസിയാണ് ഓൺലൈൻ മെക്കാനിസത്തിലൂടെ. നെക്സ്റ്റ് വൺ, പൈറസി ആൻഡ് പ്ലേജറിസം. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇ ലേണിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൺലൈനിൽ അത്യാവശ്യം കണ്ടൻറ്റുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് ഓൺ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഇഷ്ടം പോലെ കണ്ടൻറ്റ് വരും. അത് അതേപടി കോപ്പി ചെയ്താൽ പേസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷേ പ്രോബ്ലം വരുന്നത് അവിടെ ആക്ച്വൽ ഹാർഡ് വർക്കും ആക്ച്വൽ ലേണിങ്ങും നഷ്ടപ്പെടാണ്. ഓക്കെ, സോ ജസ്റ്റ് ടു മേക്ക് അവർ ജോബ്സ് ഈസിയർ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പൈറസിയും പ്ലേജറിസവും പ്രൊമോട്ട് ചെയ്യുകയാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ, ലെസ് റോൾ ഫോർ സോഷ്യലൈസേഷൻ. നൗ വെൻ യു ടോക്ക് അബൌട്ട് ലെസ് റോൾ ഫോർ സോഷ്യലൈസേഷൻ, വേറൊന്നുമല്ല, ആ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ ഡ്രോബാക്സ്. ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് മാത്രമല്ല, സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻസും ഉണ്ടാവണം ഏതൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഒരു നല്ല സ്റ്റുഡൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. നൗ വെൻ ദാറ്റ് സോഷ്യലൈസേഷൻ എലമെൻറ്റ് റെഡ്യൂസസ്, പല രീതിയിലുള്ള
പ്രോബ്ലംസും ഉണ്ടാവും, അൺഹെൽത്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ആൻഡ് ഐ നോട്ട് ജസ്റ്റ് ടോക്കിംഗ് ഇൻ ദ ഫിസിക്കൽ സെൻസ്, ഇമോഷണൽ സെൻസിലും കൂടിയാണ് ഞാൻ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, നോട്ട് സൂട്ടബിൾ ഫോർ ഓൾ ഡിസിപ്ലിൻസ്. എല്ലാ ഡിസിപ്ലിൻസിനും ഈക്വലി ബെനിഫിഷ്യൽ അല്ല ഇ ലേണിംഗ്. ഇ ലേണിംഗ് ചില ചില സിറ്റുവേഷൻസിന് യു ക്യാൻ ഓൺലി ഡു ഇ ലേണിംഗ് ഫേസ് ടു ഫേസ്. നമ്മൾ സേ ഫോർ എക്സാമ്പിൾ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മാർഷൽ ആർട്സ് പഠിപ്പിക്കുക, ഓക്കെ. യോഗ നമ്മളിപ്പം പഠിപ്പിക്കുകയാണെങ്കിൽ പോലും യോഗ മേ ബി ഒരു പരിധി വരെ നമുക്ക് ചെയ്യാം, പക്ഷെ അപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഫിസിക്കൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് കാണണം. ഇഫ് യു ആർ ടീച്ചിങ് സംബഡി ഹൗ ടു ഫൈറ്റ്, അപ്പോൾ ഫൈറ്റ് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണെങ്കിൽ വെറുതെ കണ്ടു പഠിക്കുക ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ, ആക്ച്വൽ കാര്യങ്ങളെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു ട്രെയിനറും അല്ലെങ്കിൽ ഒരു ടീച്ചർ ഉണ്ടാവണം അവിടെ. അങ്ങനത്തെ ചില സബ്ജക്റ്റുകളുണ്ട്, ദാറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ ദി പ്രസൻസ് ഫേസ് ടു ഫേസ് അണ്ടർ എ ടീച്ചർ. അത് ഇ ലേണിംഗ് കൊണ്ട് സാധിക്കുന്നതല്ല. സോ ദീസ് ആർ ദ മേജർ ഡിസഡ്വാൻറ്റേജസ് ദാറ്റ് ഹാസ് ബിൻ കവേർഡ്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദി ഇ ലേണിംഗ്. നൗ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സക്സസ്ഫുൾ ഇ ലേണിംഗ് എന്തൊക്കെയാണെന്നാണ്. നൗ ഒരു നല്ലൊരു ഇ ലേണിംഗിന് ആവശ്യമായിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ്. ഫസ്റ്റ് വൺ, മാച്ച് ടു ദ കരിക്കുലം. നൗ ഇ ലേണിംഗ്, അവിടെ ലേണിംഗ് എന്നൊരു സംഭവമാണ് വരുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി വെൻ ഇറ്റ് കംസ് ടു ലേണിംഗ് ദർ ഷുഡ് ബി എ കരിക്കുലം. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്, എന്തൊക്കെ സബ്ജക്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടൻറ്റുകൾ കവർ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഡിഫൈൻഡ് ആയിരിക്കണം. നൗ ഇഫ് യു ഡോണ്ട് ഡിഫൈൻ എ കരിക്കുലം, എന്ത് വേണമെങ്കിലും അതെങ്ങനെ എന്നുള്ള പറയില്ലേ സ്പ്രെഡ് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ഇഫ് യു ഡിഫൈൻ ദീസ് പോയിൻറ്റ്സ് ആർ ദ തിങ്സ് ദാറ്റ് യു ആർ ഗോയിങ് ടു ലേൺ. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സിലബസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ദെർ ആർ മോഡ്യൂൾസ്, വെരി സ്പെസിഫിക് മോഡ്യൂൾസ് റിലേറ്റിംഗ് ടു ദറ്റ് സബ്ജക്ട്. ഇപ്പോൾ നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ് എടുക്കണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇടയിൽ കുറേ മോഡ്യൂൾസ് ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് ഒരു സബ്ജക്റ്റാണ്, അതിൻ്റെ അടിയിൽ വരുന്ന മോഡ്യൂൾസ് ഉണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് യുവർ ഇൻ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിലും ഉണ്ട് ഇതേപോലെ സെപ്പറേറ്റ് മോഡ്യൂൾസ് വിച്ച് ആർ റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ അതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഡീവിയേറ്റിംഗ് എനിവെയർ. അപ്പോൾ വളരെ കൃത്യമായിട്ടൊരു കരിക്കുലം ആദ്യം തന്നെ ഉണ്ടാവണം. ആൻഡ് നമ്മുടെ ടീച്ചിങ് മെത്തേഡ്, പെഡഗോജി എന്ന് പറയും അതിന്, ദിസ് പെഡഗോജി മസ്റ്റ് ബി അലൈൻഡ് വിത്ത് ദാറ്റ് ഓഫ് ദി കരിക്കുലം. കരിക്കുലം എന്താണോ അതിനോട് ചേർന്ന് പോകണം നമ്മുടെ ടീച്ചിങ് മെത്തഡോളജീസ്, ഓക്കെ. ദ വേ ഓഫ് ടീച്ചിങ് എല്ലാം തന്നെ ഈ സബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. അവിടെ ക്ലാരിറ്റി, ഒബ്ജക്റ്റീവ്സിൽ ക്ലാരിറ്റി ഉണ്ടാവണം, കണ്ടൻറ്റിൻ്റെ റെലവൻസ് ഉണ്ടാവണം, പിന്നെ അതിനോട് ചേർന്ന് വരുന്ന ആക്ടിവിറ്റികളുണ്ടല്ലോ, അസൈൻമെൻ്റ് ആയാലും സെമിനാർസ് ആയാലും എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം തന്നെ ഈ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് സ്റ്റുഡൻറ്റിന് ലേൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന് പഠിക്കാൻ വേണ്ട രീതിയിലുള്ള വർക്കുകളായിരിക്കണം. ഇഫ് യുവർ ടോപ്പിക് ഇസ് സേ ഫോർ എക്സാമ്പിൾ നമ്മൾ അക്കൗണ്ടിങ് ആണെന്ന് വെച്ചോ, അസൈൻമെൻറ്റും സെമിനാറും നമ്മൾ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിന് കൊടുത്തിട്ട് കാര്യമില്ല, ഓക്കെ. അവിടെ അക്കൗണ്ടിങ്ങിൽ പ്രസൻറ്റേഷൻ ആക്ടിവിറ്റീസ് ചിലപ്പോൾ കുറവായിരിക്കും. അവിടെ കൂടുതൽ വരുന്നത് ഈ പറഞ്ഞ പോലെ പ്രോബ്ലംസ് ചെയ്യുക, റിട്ടൺ വർക്കാണ് കൂടുതൽ, വർക്കുകൾ കൂടുതൽ സിനാരിയോസ് കൊടുക്കുക എന്നായിരിക്കും കുറച്ചുകൂടി സൂട്ടബിൾ. സോ ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് സബ്ജക്റ്റ് ആ രീതിയിലുള്ള കാര്യങ്ങൾ ടീച്ചിങ് മെത്തഡോളജി ഒരു സിങ്കിൽ വരണം, ഓക്കെ. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻക്ലൂഷൻ. നൗ വെൻ ഐ ടോക്ക് അബൌട്ട് ഇൻക്ലൂഷൻ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സെർട്ടൻ തിങ്സ്. ആക്ടിവിറ്റീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസും ഇൻക്ലൂഡഡ് ആവണം. മാത്രമല്ല പല ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ടാവും, ഫിസിക്കലി ഏബിൾ ഉണ്ടാവും, ഫിസിക്കലി അൺഏബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, ഓക്കെ. അപ്പോൾ എല്ലാ തരത്തിലുള്ള സ്റ്റുഡൻസിന് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമായിരിക്കണം നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഇ ലേണിംഗ് പ്രോഗ്രാം. ദാറ്റ് എനിബഡി ക്യാൻ ഡു, ഓക്കെ. ഇറ്റ് ഷുഡ് നോട്ട് ബി സോ ഹാർഡ് ദാറ്റ് ഓൺലി സെർട്ടൻ പീപ്പിൾ ക്യാൻ ഡു. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു ഈസി ദാറ്റ് എവറിബഡി ഫീൽസ് ദാറ്റ് ഇറ്റ്സ് എ യൂസ്ലെസ് കോഴ്സ്. ക്ലിയർ? ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ലേണേഴ്സ് എൻഗേജ്മെൻ്റ് ആണ്. നമ്മൾ ലേണർ എൻഗേജ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഓഡിയൻസ്, നമ്മൾ ഓഡിയൻസ് എന്നൊരു ടെർമിനോളജി തന്നെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ, ബട്ട് സ്റ്റുഡൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സ്റ്റുഡൻറ്റ് ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരിക്കണം. നൗ ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഇഫ് യു ഡോണ്ട് എൻഷുർ ദാറ്റ് യുവർ കണ്ടൻറ്റ് ഇസ് മോട്ടിവേറ്റിംഗ് ആൻഡ് എൻഗേജിങ്, നോ ബഡി വിൽ വാച്ച് ഇറ്റ്. ആൻഡ് ക്ലാസ് റൂമിൽ പിന്നെയും ടീച്ചേഴ്സിനൊരു ചെറിയൊരു എന്താ പറയുക, അവരുടെ ഒരു പ്രസൻസ് കാരണം, ഓക്കെ, ഒന്നെങ്കിൽ ഒരു പേടി കാരണം അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് കാരണം അല്ലെങ്കിൽ ദേ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു എനി കൈൻഡ് ഓഫ് ട്രബിൾ, അത് വിചാരിച്ചിട്ടെങ്കിലും സ്റ്റുഡൻസ് സർട്ടൻ സംടൈംസ് പേ അറ്റൻഷൻ, ഓക്കെ. അതുപോലും ഇല്ല ഇവിടെ. സോ യുവർ എൻറ്റയർ കണ്ടൻറ്റ് മസ്റ്റ് ബി എൻഗേജിങ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് വിൽ ലൂസ് ഫോക്കസ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇന്നോവേറ്റീവ് അപ്രോച്ചസ്. നൗ
ഇന്നോവേറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇല്ലേ, ലേണേഴ്സ് എൻഗേജ്മെന്റ്, അതിനായിട്ടൊരു വലിയൊരു ബന്ധമുണ്ട്. പരമാവധി ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ നോക്കുക, പരമാവധി അപ് ടു ഡേറ്റ് ടെക്നീക്സ്, ഗ്രാഫിക്സ് ആയാലും ആനിമേഷൻസ് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ് ടു കീപ് ദ ക്രൗഡ് എൻഗേജ്ഡ്. ഓക്കെ, അതിൽ ഇപ്പോൾ അസൈൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള പുതിയ ടെക്നീക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞിട്ടുള്ള പ്രാക്ടീസുകൾ, പ്രാക്ടീസ് വർക്ക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള രീതികളുണ്ടാവും. അപ്പോൾ പരമാവധി ടെക്നോളജി, എത്ര നല്ല ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല ടെക്നോളജി യൂസ് ചെയ്യുക. ദെൻ എഫക്റ്റീവ് ലേണിംഗ്. നൗ എഫക്റ്റീവ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, സ്റ്റുഡൻസിന് അവരുടേതായ പേസിൽ, പ്രിഫറബിളി അതുകൊണ്ടാണ് പല കോഴ്സുകളും സെൽഫ് പേസ്ഡ് കോഴ്സുകളായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. കാരണം സ്റ്റുഡൻറ്റിന് അവരുടേതായ പേസിൽ, അവരുടേതായ ഒരു ഫ്ലോയിൽ പഠിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക എന്നുള്ളത് വേണ്ടിയിട്ടാണ് മെജോറിറ്റി കോഴ്സസ്. ഇപ്പോൾ നിങ്ങൾ എഡെക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ വേരിയസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സെൽഫ് പേസ്ഡ് കോഴ്സുകളുണ്ടാവും. അപ്പോൾ എഫക്റ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റിന് കാര്യം കൃത്യമായിട്ട് ആ കണ്ടൻറ്റിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവണം. ഓക്കെ, അതൊരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ അവിടെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ്റിന് ചൂസ് ചെയ്യാൻ പറ്റണം എന്ത് മെത്തേഡാണ് അല്ലെങ്കിൽ എന്ത് ഏരിയ ആണ് ആൾക്ക് സൂട്ടബിൾ ആവുക എന്നുള്ളത്. വൺ ഓഫ് ദ റീസൺസ് ദാറ്റ് യൂണിവേഴ്സിറ്റീസ് അബ്രോഡ് ഹാവ് സച്ച് എ വാല്യൂ ഇസ് സിംപ്ലി ബിക്കോസ് ഓഫ് വൺ സിമ്പിൾ തിങ്, സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ ഗ്രാജുവേഷൻ കോഴ്സസ് തൊട്ട് അവർക്ക് ചൂസ് ചെയ്യാം. അവർക്ക് ക്രെഡിറ്റ് ബേസ്ഡ് ആണ്, ഇത്രയും ക്രെഡിറ്റ് ഉണ്ടായി കിട്ടിക്കഴിഞ്ഞ, അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ഗെറ്റ് എ ഡിഗ്രി. ഓക്കെ, അപ്പോൾ അവർക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം. അവർക്ക് ഇത്രയും ക്രെഡിറ്റ് കിട്ടിയാൽ മതി. ഓരോ സബ്ജക്റ്റിനും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്രെഡിറ്റ് ആണ്. ബേസ്ഡ് ഓൺ ദാറ്റ് ദേ വിൽ ചൂസ് ദ ക്രെഡിറ്റ്സ് ആൻഡ് ദേ വിൽ സ്റ്റഡി ഇറ്റ്. ആ സബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റും കോഴ്സും അസൈൻമെൻറ്റ്സും എക്സാംസും അവർ അറ്റംപ്റ്റ് ചെയ്ത് പാസ്സാവണം, എന്നാൽ അവർക്ക് ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ എത്ര ക്രെഡിറ്റ് കിട്ടുന്നോ അത്രയും അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാൻ. അപ്പോൾ ബൈ ദിസ് ഒരു വലിയ പരിധി വരെ സ്റ്റുഡൻറ്റിന് ഒരു ഫ്രീഡം ഉണ്ട്, വിച്ച് ഓൾ സബ്ജക്ട്സ് ദേ വോണ്ട് ടു ഗെറ്റ് ഇറ്റ് ക്ലിയർ. നെക്സ്റ്റ് വൺ ഇസ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഏറ്റവും സിമ്പിളസ്റ്റ് സെൻസിൽ പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് അവരുടെ ടീച്ചിങ് പ്രോസസ്സിലൂടെ ഇടയ്ക്ക് നടത്തുന്ന അസസ്മെൻറ്റ്, ചെറിയ ചെറിയ അസസ്മെൻറ്റുകളാണ്, ത്രൂ വിച്ച് ദേ അണ്ടർസ്റ്റാൻഡ് വെതർ ദെയർ ടീച്ചിങ് മെത്തഡോളജി ഈസ് റൈറ്റ്. അപ്പർ ടീച്ചിങ് മെത്തഡോളജി റൈറ്റ് ആവുന്നത് എപ്പോഴാണ്? അപ്പുറത്തുള്ള സ്റ്റുഡൻറ്റിന് കാര്യം മനസ്സിലാവുമ്പോഴാണ്. ഓക്കെ, കണ്ടൻറ്റ് മനസ്സിലാവുമ്പോഴാണ്, നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവർക്ക് അവരുടെ തല കയറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി ടീച്ചിങ് പ്രോസസ്സ് നല്ലപോലെ ആവുക എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. നൗ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടീച്ചേഴ്സ് ചെറിയ ഇൻട്രാക്ഷൻസ് നടത്തുന്നു, ചെറിയ ചെറിയ അസസ്മെൻറ്റ് നടത്തുന്നു. ഇറ്റ്സ് നോട്ട് ഓൺ എ ബിഗ് സ്കെയിൽ ബട്ട് ഓൺ മൈനർ സ്കെയിൽ, ജസ്റ്റ് ടു എൻഷുർ ദാറ്റ് ദെയർ മെത്തഡോളജി ഇസ് കറക്റ്റ്, ദ വേ ദിയർ ടീച്ചിങ് ഇസ് കറക്റ്റ്, ദ കണ്ടൻറ്റ് ഇസ് ബീങ് അണ്ടർസ്റ്റുഡ്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം എന്നുള്ള രീതിയിലുള്ള ഒരു അസസ്മെൻറ്റാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഓക്കെ, അത് ഈ പറഞ്ഞിട്ടുള്ള ഇ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് എൻഷുർ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ചില നല്ല ഇപ്പം ഐ തിങ്ക് കോഴ്സെറ അല്ലെങ്കിൽ അങ്ങനത്തെ ഓർഗനൈസേഷൻസ് ഉണ്ട്, അവർ ഇടുന്ന കോഴ്സുകളിൽ കാണുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെക്ചറിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അവർ ചോദിക്കും, ജസ്റ്റ് ടു സീ ദാറ്റ് വെതർ വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് സമേറ്റീവ് അസസ്മെൻറ്റ്. സമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോഴ്സിൻ്റെ അവസാനം നടത്തുന്ന എക്സാംസ് ഉണ്ടല്ലോ, നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ എക്സാംസ് ഇല്ലേ, സെമ്മിൻ്റെ അവസാനം നടത്തുന്ന ഫൈനൽ എക്സാംസ്, അല്ലെങ്കിൽ മിഡ് ടേം എക്സാംസ് ഇല്ലേ, അതിനെയാണ് സമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. കുറച്ച് നേരം നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഈ ക്ലാസ് എടുക്കലാണ്. ആ ക്ലാസ് എടുത്ത് കുറച്ചായി കഴിയുമ്പോൾ പഠിച്ചത് മനസ്സിലായിട്ടുണ്ടോ, തല കയറിയിട്ടുണ്ടോ എന്ന് മനസ്സിലാവണ്ടേ? അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക, ഒരു എക്സാം നടത്തും, ഒരു ക്ലാസ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റിനേക്കാളും കൂടുതൽ ഈ പറഞ്ഞിട്ടുള്ള മിഡ് ടേം എക്സാംസ്. കാരണം സമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ഹൈ വാല്യൂ മാർക്സ് ഉള്ള, അല്ലെങ്കിൽ ഹൈ വാല്യൂ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കോഴ്സിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ് സാധാരണഗതിയിൽ. ഓക്കെ, അപ്പോൾ സമേറ്റീവ് അസസ്മെൻറ്റിനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടാവണം. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് കൊഹറൻസ്, കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്പെറൻസി. നൗ ഇതിനകത്ത് കൊഹറൻസ്, കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്പെറൻസി എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, സ്റ്റുഡൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് ആയാലും അവരുടെ അസസ്മെൻ്റ് ആയാലും അത് നമ്മുടെ പെഡഗോജി, അതായത് ടീച്ചിങ് മെത്തേഡ്, ദ വേ യു ടീച്ച്, ഓക്കെ, തിയറീസ് ഓഫ് ടീച്ചിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതിനോടൊരു സിങ്ക് വേണം. ഓക്കെ, ആൻഡ് അത് കൺസിസ്റ്റൻ്റ് ആവുകയും ചെയ്യണം.
കൺസിസ്റ്റൻ്റ് ആവാന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് വേരി ഫ്രം സ്റ്റുഡൻറ്റ് ടു സ്റ്റുഡൻറ്റ്, ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി എൻറ്റയർ പ്രോഗ്രാം. ഓക്കെ, ദെൻ നയൻത് വൺ, ഈസ് ഓഫ് യൂസ്. ഈസ് ഓഫ് യൂസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ പ്രോഗ്രാം വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുകയും ചെയ്യണം. ഈ പ്രോഗ്രാമിലൂടെ ആൾ കിട്ടുന്ന ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന നോളജ് ആണെങ്കിലും അപ്പുറത്തുള്ള ആൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യണം. പ്രോഗ്രാം ഷുഡ് ബി ഈസി. കോഴ്സ് വളരെ എളുപ്പമാക്കാനല്ല പറയണത്. ഓക്കെ, കോഴ്സ് പഠിക്കുന്ന രീതി അല്ലെങ്കിൽ ആ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അത് എളുപ്പമാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ടെൻത്ത് വൺ, കോസ്റ്റ് എഫക്റ്റീവ്. ദ ടെക്നോളജി, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള ഇ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഇസ് നോട്ട് ചീപ്പ്. ഇപ്പം നിങ്ങളൊരു സിമ്പിൾ ഒരു ഓൺലൈൻ കോഴ്സ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഒരു ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ കോഴ്സ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. നല്ലൊരു ക്യാമറ വേണം, നല്ലൊരു ചിലപ്പോൾ ഒരു ട്രൈപോഡ്, മൈക്ക്, എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം വേണം. ഇപ്പോൾ വെർച്വൽ ഗ്രാഫിക്സും സാധനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് വേറെ ചിലവുണ്ട്. സോ ഇത്രയും ചിലവാക്കുമ്പോൾ അതിന് ജസ്റ്റിഫൈഡ്, അത് ജസ്റ്റിഫൈഡ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളിതിലേക്ക് പ്ലാൻ ചെയ്യാനായിട്ട്. ക്ലിയർ? സോ ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് നെസസറി ഫോർ സക്സസ്ഫുൾ ഇ ലേണിംഗ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ കണ്ടന്റ്, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ് ബൈ എ ഡെഫിനേഷൻ ബൈ ഖാൻ. അക്കോർഡിംഗ് ടു ഖാൻ, ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെലിവറി ഓഫ് ഇൻസ്ട്രക്ഷൻ ടു എ റിമോട്ട് ഓഡിയൻസ് യൂസിംഗ് ദ വെബ് ആസ് എൻ ഇന്റർമീഡിയറി. ഓക്കെ, രണ്ടാമത്തെ ഒരു ഡെഫിനേഷൻ കൂടി നോക്കാം. കാർലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനേഷനാണ്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ദാറ്റ് ഇസ് പ്രസൻറ്റഡ് വയ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ വഴി മെറ്റീരിയൽസ് പ്രസൻറ്റ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. നൗ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് കണ്ടന്റ്, ഈ രണ്ട് ഡെഫിനേഷൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഒബ്സേർവ് ചെയ്യാവുന്ന ഒരു കാര്യം, അവിടെ ഫോക്കസ് വരുന്നത് ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഓഫ് ഡെലിവറിയാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ കണ്ടന്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഡെലിവർ ആവുന്നത്? ഇറ്റ് ഇസ് ത്രൂ വെബ് അല്ലെങ്കിൽ ത്രൂ ദി യൂസ് ഓഫ് എ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിച്ച്. അതാണ് ഇൻ്റർനെറ്റാണ് അവിടെ ഒരു ഹൈലൈറ്റ്, ത്രൂ ദി ഓൺലൈൻ വെബ്. ഓക്കെ, അതുവഴിയാണ് നമ്മൾ ഈ കണ്ടന്റ് ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ് അസ് ലുക്ക് അറ്റ് ദി വേരിയസ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ദാറ്റ് ആർ അവൈലബിൾ ടു അസ്. 100% ഓൺലൈൻ എഡ്യൂക്കേഷൻ. നൗ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ എഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, അവർ ഈ പറഞ്ഞിട്ടുള്ള നല്ല നല്ല റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഫുൾ ടൈം ഡിഗ്രികൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഇറ്റ് ഡസ് നോട്ട് കം ചീപ്പ്. നമ്മുടെ സാധാരണ കാണുന്ന പോലെ ചെറിയൊരു കോഴ്സിന് എന്താ പറയുക 1000 രൂപ എക്സാം എഴുതി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടുക, അങ്ങനത്തെ പരിപാടിയല്ല. ഇറ്റ്സ് എൻ ആക്ച്വൽ ഡിഗ്രി വിച്ച് ഇസ് ഗിവൺ ഓൺ ആൻ ഓൺലൈൻ ബേസിസ്. അവിടെ നിങ്ങൾക്ക് ആക്ച്വൽ ഒരു കരിക്കുലം, ആക്ച്വൽ ആയിട്ടുള്ളൊരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ളൊരു ഡിഗ്രി കോഴ്സിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അത് ചിലപ്പോഴൊക്കെ ഒരു 1 ഇയർ പ്രോഗ്രാംസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അവിടെ എൻഡ് ഓഫ് ദാറ്റ് യു വിൽ ഗെറ്റ് എൻ ആക്ച്വൽ ഡിഗ്രി ഫ്രം ദാറ്റ് പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി. അതാണ് ഈ 100% ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ. നൗ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് യൂസസ് എ കോമ്പിനേഷൻ ഓഫ് ഓൺലൈൻ ആൻഡ് ക്യാമ്പസ് ബേസ്ഡ് എഡ്യൂക്കേഷൻ. നൗ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോർഷൻ കണ്ടന്റ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ കണ്ടന്റ് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ വഴിയാണ് ഡെലിവറി വരുന്നത്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും ടീച്ചിങ്സും ഒക്കെ തന്നെ ഓൺലൈൻ, അസസ്മെൻറ്റുകളൊക്കെ തന്നെ ഓൺലൈൻ തന്നെയാണ് വരുന്നത്. ഒരു സെർട്ടൺ പോർഷൻ ഈ പറഞ്ഞ പോലെ ക്യാമ്പസിൽ വന്ന് ക്ലാസ് റൂം ബേസ്ഡ് അല്ലെങ്കിൽ ലാബ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അവിടെ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ, അതിന് ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ എന്ന് പറയണം. ഓക്കെ, വെറൻ യു യൂസ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോംസ് ഫോർ ഇമ്പാർട്ടിംഗ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വൺ, ഓൺലൈൻ കോഴ്സസ്. നൗ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഓൺലൈൻ കോഴ്സ്. ഒരു പർട്ടിക്കുലർ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അവരുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കോഴ്സുകൾ ഓൺലൈനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് എ സർട്ടൺ ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി ഫോർ സ്റ്റുഡൻസ്. എന്തൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെ എത്ര എത്ര ഏത് ഏരിയ പഠിക്കണം എന്നുള്ളൊരു ചോയ്സ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി അതായത് വലിയൊരു ബെനിഫിറ്റാണ് ഓൺലൈൻ കോഴ്സസ്. നമുക്കിഷ്ടമുള്ള ഏരിയാസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ്. ഇഫ് ഐ വോണ്ട് ടു ഡു എ കോഴ്സ് ഓൺ മേ ബി ഡേറ്റാ സയൻസസ്, എനിക്ക് വേണമെങ്കിൽ ചെയ്യാം. ഡേറ്റ അനാലിസിസിന് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇഫ് ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് എ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ഐ ടി, എനിക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്ക് പോവാം. അങ്ങനെ ഓൺലൈൻ കോഴ്സസ് എനേബിൾസ് യു ടു ഗ്യാദർ സ്കിൽസ് ഇൻ യുവർ ഏരിയ ആൻഡ് അതർ ഏരിയാസ് ദാറ്റ് യു ആർ ആക്ച്വലി ഇൻട്രസ്റ്റഡ് ഇൻ. ഓക്കെ, പിന്നെയുള്ളതാണ് MOOC, which is something all of us know.
ഓക്കെ. നമ്മൾ ഇപ്പോഴത്തെ ഈ കൊറോണ വന്നതിന് ശേഷം അത്യാവശ്യം സ്റ്റുഡൻസ് ഈ പറഞ്ഞിട്ടുള്ള MOOCs നോക്കാറുണ്ട്. MOOCs ഫുൾ ഫോം എന്ന് പറയുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. നാം ഇത് നേരത്തെ പറഞ്ഞ ഓൺലൈൻ കോഴ്സസിൻ്റെ വേറൊരു പകർപ്പാണ്, അല്ലെങ്കിൽ വേറൊരു വെറൈറ്റിയാണ്. നാം MOOC എന്ന് പറയുന്നത്, MOOC എന്ന് നമ്മളതിനെ വിളിക്കുന്നത്, ഈ MOOC ഇറ്റ്സ് മോർ ഓർ ലെസ് ഓപ്പൺ ഫോർ ഓൾ. ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അവൈലബിൾ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓപ്പൺ ടു ദി ജനറൽ പബ്ലിക്. നേരത്തെ പറഞ്ഞ ഓൺലൈൻ കോഴ്സസ് സാധാരണഗതിയിൽ അതായത് യൂണിവേഴ്സിറ്റിയുടെ അടിയിലുള്ള സ്റ്റുഡൻസിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സാധാരണ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടൻറ്റുകൾ വീക്കിലി ആയിട്ടാണ് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്, ആൻഡ് അസസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു 5 weeks ആയിരിക്കാം, ചിലപ്പോൾ 6 weeks കോഴ്സസ് ആയിരിക്കാം, അങ്ങനെ ആ ഒരു ടൈം ഫ്രെയിമിൽ അങ്ങനെ പോയിക്കോളും. പക്ഷേ വീക്കിലി ആയിട്ടേ കണ്ടൻറ്റ് അപ്ലോഡ് ആവുള്ളൂ. പിന്നെ ഓരോ കണ്ടൻറ്റും ചിലപ്പോൾ ഒരു ക്ലാസ് റൂം ടൈം പോലെയാണ്, 1 hour അല്ലെങ്കിൽ 45 minutes അല്ലെങ്കിൽ 30 minutes ലെങ്തി പ്രസൻറ്റേഷൻസ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടൻറ്റ് പ്രസൻറ്റേഷൻ ആയിരിക്കും, ക്ലിയർ. ബട്ട് MOOC എന്ന് പറയുന്നത്, മാസീവ് ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ എവറിബഡി. അത് ഏത് യൂണിവേഴ്സിറ്റിക്കും അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും വേണമെങ്കിൽ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് യു വിൽ ഗെറ്റ് അന്ന് എൻഡ് ഓഫ് ദ കോഴ്സ് ദേ വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ കോഴ്സ്. ഓക്കെ, ആ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഇറ്റ് ഇസ് ഡിസ്പ്ലേഡ് ആൻഡ് ഓൺ ദി ക്വാളിറ്റി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നല്ല എഡ്യൂക്കേഷൻ സ്ഥാപനമാണെങ്കിൽ അതിനനുസരിച്ച് വാല്യൂ ഉണ്ടാകും. ഇപ്പോൾ കോമേഴ്സ് പിള്ളേർക്ക് ഒരു, ഇപ്പോൾ കോമേഴ്സ് സ്റ്റുഡൻസിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞിട്ടുള്ള IIM പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് തിങ്. ഓക്കെ, സോ MOOC എന്ന് പറയുന്നത് ജനറലി പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഓപ്പൺ ടു ഓൾ. ഇറ്റ് ഈസ് യൂഷ്വലി ബിറ്റ്വീൻ 5 to 10 minutes ലെങ്ത് ഉള്ള ചെറിയ വീഡിയോസാണ്. ആൻഡ് മാത്രമല്ല, ആ കണ്ടൻറ്റ് ഫുൾ കണ്ടൻറ്റ് അതിനകത്ത് ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഫൈനൽ വീക്കിലത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വീഡിയോസ് കാണാം, നോ ഇഷ്യൂസ് ഓൺ ദാറ്റ്. ബട്ട് ജനറലി ഒരു സീക്വൻസ് ആണ് എല്ലാവരും അവർ സജസ്റ്റ് ചെയ്യുന്നത്, ക്ലിയർ. സോ ദാറ്റ് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺലൈൻ കോഴ്സസ് ആൻഡ് യുവർ MOOC. സോ ദീസ് ആർ ദ 4 major ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് ഓൺലൈൻ ലേണിംഗ്. ഫസ്റ്റ് വൺ, ദ ഷിഫ്റ്റ് ഫ്രം ടീച്ചിങ് ടു ലേണിംഗ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ ടീച്ചറും ലേണറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് മാറിയിട്ടുണ്ട്. ട്രഡീഷണലി എന്ന് പറയുമ്പോൾ ടീച്ചർ ഒരു എന്താ പറയുക, ടീച്ചർ ഇസ് ദി സോഴ്സ് ഓഫ് ഓൾ നോളജ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ആ ഒരു രീതിയിൽ, ആ ഒരു തോട്ട് പ്രോസസ്സ് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഓൺലൈൻ ലേണിങ്ങിൽ അത് കൺസെപ്റ്റേ മാറി. ഓൺലൈൻ ലേണിങ്ങിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദി ടീച്ചിങ്, ആ പറയുന്ന കണ്ടൻറ്റ് മാത്രമല്ല, ടീച്ചറിന് അവിടെ ഒരു സപ്പോർട്ടീവ് റോൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മെയിനായിട്ട് നോളജ് എൻഹാൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള ലേണറിൻ്റെ ഒരു പുറത്തായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഓൺലൈൻ കോഴ്സസ് എടുക്കുമ്പോഴാണെങ്കിലും ഓൺലൈൻ കണ്ടൻറ്റ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ അതല്ലാണ്ട് ചെയ്യേണ്ട വർക്ക്സ് ആണെങ്കിലും അസസ്മെൻറ്റ്സ് ആണെങ്കിലും ഫർദർ റീഡിങ്സ് ആണെങ്കിലും അത് നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, നിങ്ങളൊരു ഓൺലൈൻ കോഴ്സിൽ ഇന്നൊരാളുടെ മാത്രം കോഴ്സ് ആ വ്യക്തി പറഞ്ഞു, ആ ഒരു ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് കേട്ടിട്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ യു വിൽ നോട്ട് ലേൺ. അതിനോട് ചേർന്ന് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഹാസ് ബിക്കം മോർ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ്. ഓൺലൈൻ ലേണിംഗ് ഹാസ് ബിക്കം മോർ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചറിൻ്റെ ആ ഒരു റോള്, ഒരു 1-way കമ്മ്യൂണിക്കേഷൻ ഉള്ള ക്ലാസ് റൂമിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, ചില സ്റ്റുഡൻസ് അത് ശ്രദ്ധിക്കുന്നു, ചില സ്റ്റുഡൻസ് ശ്രദ്ധിക്കുന്നില്ല, വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള ചില ആറ്റിറ്റ്യൂഡ്സ് അതൊന്നുമില്ല ഇവിടെ. ഓക്കെ, ഇവിടെ വരുന്നത് സ്റ്റുഡൻറ് കംസ് വോളണ്ടറിലി. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ എന്താ പറയുക, ആ ഒരു നോളജ് ഗ്യാദറിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് സ്റ്റുഡൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഡെവലപ്മെൻറ്റ് ഓഫ് ലേണിംഗ് എൻവയൺമെൻറ്റ്. ഇവിടെ എത്രത്തോളം ഓൺലൈൻ ലേണിംഗ് നടക്കുന്നു എന്നുള്ളത് ബേസ്ഡ് ഓൺ ദ ലേണിംഗ് എൻവയൺമെൻറ്റ്. നല്ലൊരു ലേണിംഗ് എൻവയൺമെൻറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ലേണിംഗ് അവിടെ നടക്കുന്നുള്ളൂ. ഇവിടെ ഓൺലൈൻ ലേണിങ്ങിൽ സംഭവിക്കുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ ദി ലേണർ, പഠിക്കുന്ന ആളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ട്രഡീഷണലി എന്താണ്, സാധാരണ നമ്മുടെ ക്ലാസ് റൂം രീതിയിലുള്ള പ്രസൻറ്റേഷൻ എന്താ സംഭവിക്കുന്നത്, അവിടെ മെയിൻ ഫോക്കസ് എന്താ ടീച്ചറിൻ്റെ പുറത്താണ് അല്ലേ. ഇവിടെ നിന്ന് ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ടർ ഉണ്ടല്ലോ, ഇൻസ്ട്രക്ടറിൻ്റെ മെയിൻ പണി അല്ലെങ്കിൽ ആ ടീച്ചറിൻ്റെ ഓൺലൈൻ കോഴ്സസിൻ്റെ ടീച്ചറിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് ഒരു നല്ല എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ, ആക്റ്റീവ് ഇൻ നേച്ചർ. ഇവിടെ ലേണിംഗ് സംഭവിക്കുന്നത് വളരെ ആക്റ്റീവ് നേച്ചറിലാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ എടുക്കുകയാണെങ്കിൽ, ക്ലാസ് റൂമിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, സ്റ്റുഡൻ്റ് അത് കേൾക്കുന്നു.
ഓക്കെ, അവിടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വരുന്നില്ല. നമ്മൾ ടി വി ഓൺ ചെയ്തിട്ട് ആ ടി വി പ്രോഗ്രാം കാണുന്ന ഒരു ന്യൂസ് കാണുന്ന പോലെ തന്നെ നമ്മളിരുന്ന് ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്, അവിടെ ഒരു ആക്റ്റീവ് ലേണിംഗ് വരുന്നില്ല. ഓൺലൈൻ കോഴ്സസിൽ അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ലേണിംഗ് ആണ്. ദ സ്റ്റുഡൻറ്റ് ടേക്സ് ദി ഇനീഷ്യേറ്റീവ്. സ്റ്റുഡൻറ്റിന് കൃത്യമായിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കണം, ഏതൊക്കെ കണ്ടൻറ്റുകൾ ഞാൻ റെഫർ ചെയ്യണം, അത് റെഫർ ചെയ്യുന്നു, ഇതെല്ലാം തന്നെ സ്റ്റുഡൻ്റ് ആണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, ടീച്ചേഴ്സ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ആക്ച്വൽ ആക്റ്റീവ് ലേണിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ഓൺലൈൻ ലേണിംഗ് ഷുഡ് ബി ഇൻ്ററാക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരുവിധം ഓൺലൈൻ കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇൻട്രാക്റ്റീവ് ആണ് കണ്ടൻറ്റ്. ഓക്കെ, ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മീഡിയ യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് മീൻസ് ഓഫ് ക്വസ്റ്റനിങ് ചെയ്തിട്ട് അങ്ങനെ പല രീതിയിൽ ഇൻട്രാക്റ്റീവ് ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്, ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് എലമെൻ്റ് അതിനകത്തുണ്ട്. ഓക്കെ, എന്നാൽ മാത്രമേ ഒരു അതൊരു നല്ലൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ പ്ലെയിനായിട്ട് വളരെ ബ്ലാങ്കായിട്ടുള്ളൊരു കണ്ടൻറ്റ് വരുമ്പോൾ നമുക്കതിനോട് ഒരു താല്പര്യം വളരെ കുറവായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഓൺലൈൻ ലേണിംഗ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇ ലേണിംഗ് ആണ്. ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടൻറ്റ് ഫെർദർ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Now, as we know, e-learning എന്ന് വെച്ച് കഴിഞ്ഞാൽ electronic learning ആണ്, learning done through electronic means. Now, that involves either using a computer or using a computer along with the internet. അങ്ങനെ പല areas of learning ഉണ്ട് ഇതിനകത്ത്. Now, what you have to understand is, when you talk about types, ഞാനിപ്പോൾ ഈ ഷെയർ ചെയ്യാൻ പോണ കണ്ടൻറ്റ് e-student.org എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ നിന്നുള്ളതാണ്. കണ്ടിടത്തോളം ആ ഒരു വെബ്സൈറ്റ് വായിച്ചപ്പോൾ അതിനകത്തുള്ള കണ്ടൻറ് അത്യാവശ്യം റെലവെൻ്റ് ആയിട്ട് തോന്നി. സോ ദാറ്റ്സ് വൈ എം ഗോയിങ് ത്രൂ ദിസ് കണ്ടൻറ്. നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ഇറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇ ലേണിംഗ്. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടർ മാനേജ്ഡ് ലേണിംഗ്. നൗ വെൻ യു ടോക്ക് അബൌട്ട് കമ്പ്യൂട്ടർ മാനേജ്ഡ് ലേണിംഗ്, ഇറ്റ്സ് നത്തിങ് ബട്ട് ബേസിക്കലി ഒരു ഡേറ്റാ ബേസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം പോലെയാണ്. ഓക്കെ, വെറും ദി സ്റ്റുഡൻറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ദി സിസ്റ്റം, ഒരു ആ ഡേറ്റാ ബേസിലുള്ള ഇൻഫർമേഷൻ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ദി ലേൺ ഫ്രം ദാറ്റ് സിസ്റ്റം. നൗ ഇതിനകത്ത് മാർക്കിങ്സും എക്സാംസും ഒക്കെ നടത്തുന്നത്, ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് ഈ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയാണ്. നൗ ആസ് ദീസ് ടു എൻറ്റിറ്റീസ് കമ്മ്യൂണിക്കേറ്റ്, അതായത് സ്റ്റുഡൻറ്റും കമ്പ്യൂട്ടറും കമ്മ്യൂണിക്കേറ്റ് അങ്ങനെ ഇങ്ങനെ ചെയ്ത് ഫൈനലി കമ്പ്യൂട്ടർ മേക്സ് എ ഡിസിഷൻ ബേസ്ഡ് ഓൺ സെവറൽ ഇവാലുവേഷൻസ് വെതർ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ്റ് ഹാസ് ലേൺഡ് വാട്ട് ദേ ഹാവ് കെയിം ഫോർ. സ്റ്റുഡൻറ്റ് പഠിക്കാൻ വന്നത് ഒരു കാര്യത്തിനാണ്, ആ കണ്ടൻറ്റ് പഠിച്ചിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. അതിൻ്റെ ബേസിസിലായിരിക്കും പ്രോഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി ഫസ്റ്റ് വൺ. നോ സെക്കൻഡ് വൺ ഇസ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. നോ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷന് വേറൊരു പേരുണ്ട്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് എന്ന് പറയും. നൗ ദിസ് ഇസ് ദ ടൈപ്പ് ഓഫ് ലേണിംഗ് വേറെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ട്രഡീഷണൽ ക്ലാസ് റൂമിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ടീച്ചർ നിങ്ങൾക്ക് വീഡിയോസ് പ്രസൻറ്റേഷൻസ് ആവാം അല്ലെങ്കിൽ ഓഡിയോ ഫയൽസ് കേൾപ്പിക്കുന്നതാവാം യൂസിങ് എ കമ്പ്യൂട്ടർ. ഇതിനെയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സിങ്ക്രണസ് ഓൺലൈൻ ലേണിംഗ്. നൗ സിങ്ക്രണസ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത് റിയൽ ടൈമിൽ ഗ്രൂപ്പുകൾ തിരിച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ വലിയ വലിയ ഗ്രൂപ്പ്സ് ആയിരിക്കാം. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ട്രെയിനർ ഉണ്ടാവും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വീഡിയോ ചാറ്റുകളായിരിക്കാം അല്ലെങ്കിൽ ചാറ്റ് ബോക്സുകൾ ആയിരിക്കാം അല്ലെങ്കിൽ ഓഫ്ലൈൻ ഗ്രൂപ്പുകൾ. ഇപ്പോൾ നമ്മുടെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ആയിരിക്കാം ഓൺലൈൻ വീഡിയോ ഫേസ് ടു ഫേസ് കോൺഫറൻസിങ്സ് ആയിരിക്കാം. അങ്ങനത്തെ ഒരു ഓൺലൈനായിട്ട് എല്ലാവരും കൂടെ ചേരുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈവ് സെഷൻ ക്ലാസ്സസ് ഇല്ലേ, അത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള സിങ്ക്രണൈസ്ഡ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എസിൻക്രണസ് ഓൺലൈൻ ലേണിംഗ്. എസിൻക്രണസ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത് സെൽഫ് പേസ്ഡ് സ്റ്റഡീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സ്വന്തം ഇഷ്ടം സ്വന്തം ടൈമിൽ, ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് വരുന്നില്ല. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരേ ടൈമിൽ ഇപ്പോൾ ലൈവ് സെഷനിലുള്ള പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം, സൂം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഗൂഗിൾ മീറ്റ് വഴി കാണിച്ച് ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ സെഷൻസ് ഉണ്ടല്ലോ, അതുപോലെയല്ലത് ഇവിടെ റെക്കോർഡഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ ടൈമിലായിട്ടായിരിക്കും സെഷൻസ് വരുന്നത്. ക്ലിയർ? ഇതിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് എസ് എ ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഇപ്പം നേരത്തെ പറഞ്ഞ മെത്തേഡിൽ സിങ്ക്രണസ് ഓൺലൈൻ ലേണിങ്ങിലൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു വലിയൊരു പ്രോബ്ലം, ഇപ്പോൾ പെട്ടെന്നൊരു കറണ്ട് പോയി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ റേഞ്ച് ഇഷ്യൂ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഓക്കെ, അങ്ങനത്തെ ഇതിനെ അതിൻ്റെ ഒരു ഡീമെറിറ്റിനെ ഈ പറഞ്ഞിട്ടുള്ള എസിൻക്രണസ് ഇല്ലാണ്ടാക്കുന്നു. നമുക്ക് നമ്മുടെ സൗകര്യം എപ്പോഴാണോ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് വായിക്കാം അല്ലെങ്കിൽ പഠിക്കാം.
അടുത്തെന്ന് പറയുന്നത് ഫിക്സ്ഡ് ഇ ലേണിംഗ് എന്നാണ്. അപ്പോൾ ഫിക്സ്ഡ് ഇ ലേണിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ ഒരു മോഡ് ഒരു ചേഞ്ചസും ഇല്ല. സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരേ കണ്ടൻറ്റ് എല്ലാവർക്കും ഒരേപോലെ തന്നെ, ദർ ഇസ് നോ ചേഞ്ചസ്. യൂഷ്വലി നിങ്ങളുടെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഈ പറഞ്ഞിട്ടുള്ള മൂക്ക് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, ഈ മൂക്ക് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഇൻ നേച്ചറാണ്, അതിനകത്തുള്ള കണ്ടൻറ്റ് ഫിക്സ്ഡ് ആണ്. നിങ്ങൾക്ക് അത് സെൽഫ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനകത്ത് ഇപ്പോൾ ഓരോരോ കണ്ടൻറ്റുകൾ ഉണ്ടല്ലോ, ആ കണ്ടൻറ്റ് ഇറ്റ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് അഡാപ്റ്റീവ് ഇ ലേണിംഗ് ആണ്. നൗ അഡാപ്റ്റീവ് ഇ ലേണിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ആ പേര് പോലെ തന്നെ അഡാപ്റ്റീവ് ഇൻ നേച്ചർ ആണ്. ഇപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആൾക്കാർ, ഇപ്പോൾ ഇമാജിൻ ആ പ്രോഗ്രാമിൽ ഒരു 10 പേരുണ്ട്, 10 പേരും 10 രീതിയിലുള്ള ആൾക്കാരാണ്, 10 ടൈപ്പ് ആൾക്കാരാണ്, 10 ലേണിംഗ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാർ, 10 പെർഫോമൻസ് ലെവൽസ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും എങ്ങനെയാണ് പെർഫോം ചെയ്യണേ അതിനനുസരിച്ചിട്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള ട്രെയിനിങ്. ചില ആൾക്കാർക്ക് ബേസിക് കാര്യങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, ചില ആൾക്കാർക്ക് 1-2 സ്റ്റെപ്പ് മുന്നോട്ട് പോയാലും തെറ്റില്ല, കാരണം എന്താ, അവർ അത്യാവശ്യം ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കണ്ടറിഞ്ഞ് ഓരോന്നിനും ഓരോ ലെവലിലായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. യൂഷ്വലി ഇതിനകത്ത് ഏതെങ്കിലും ഒരു AI ഇൻവോൾവ് ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്, കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു എലമെൻറ്റ് ഇതിനകത്ത് ഉണ്ടാകുമ്പോഴാണ് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവും കുറച്ചുകൂടി പറഞ്ഞ പോലെ പാർട്ടിസിപ്പൻറ്റിൻ്റെ ഒരു എബിലിറ്റി, അതായത് സ്റ്റുഡൻറ്റ്, ഇവിടെ പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റിൻ്റെ എബിലിറ്റി നല്ലപോലെ റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ആൾക്ക് വേണ്ട ആൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ലേണിംഗ് പാക്കേജസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലീനിയർ ഇ ലേണിംഗ്. നൗ ലീനിയർ ഇ ലേണിംഗ് എന്ന് പറയുന്നത് മോറോ ലെസ് ഇറ്റ്സ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ റേഡിയോസ് ആയിരിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഈ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ലീനിയർ ഇ ലേണിംഗ് ആണ്. ഞാൻ പറയുന്ന കണ്ടൻറ്റ് ഈ ഇലക്ട്രോണിക് മീൻസിലാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത്, പക്ഷേ ഇറ്റ്സ് നോട്ട് എ ടു വേ കമ്മ്യൂണിക്കേഷൻ. ഞാനിവിടെ ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ യു കാണ്ട് എന്താ പറയുക, യു ദെൻ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. ഈ വീഡിയോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും. പക്ഷേ ഒരു ലൈവ് ആയിട്ടുള്ളൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഇവിടെ സംഭവിക്കുന്നില്ല. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ലീനിയർ ഇ ലേണിംഗ്. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ഗിവൻ ത്രൂ റേഡിയോ, പോഡ്കാസ്റ്റ്, അങ്ങനത്തെ. ഓക്കെ, ദെൻ ഇൻട്രാക്റ്റീവ് ഓൺലൈൻ ലേണിംഗ്. നൗ ഇൻട്രാക്റ്റീവ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ വരുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ലൈവ് സെഷൻസ് ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള ടു വേ ഇൻട്രാക്റ്റീവ് ലേണിംഗ് സെഷൻസ് ആണ്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓഗ്മെൻറ്റഡ് റിയാലിറ്റി കൊണ്ടുവരാം, വെർച്വൽ റിയാലിറ്റി കൊണ്ടുവരാം, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഓൺലൈൻ ലേണിംഗ് ആണ്. നൗ ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ് ഇറ്റ്സ് മോർ ലേണിംഗ് ഓറിയൻറ്റഡ് റാദർ ദാൻ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡ്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, മുമ്പത്തെ പോലെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത് തരാണ്, റൈറ്റ്? ഓൺലൈൻ ലേണിംഗ്, ഇൻഡിവിജ്വൽ ഓൺലൈൻ ലേണിംഗിൽ ഇപ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥി, ഓക്കെ, നിങ്ങളെന്ന സ്റ്റുഡൻറ്റ് ഈ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഇമാജിൻ റിസ്ക് എന്ന് പറഞ്ഞൊരു ഏരിയയാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫിനാൻസിലെ റിസ്ക് എന്ന് പറഞ്ഞ കണ്ടൻറ്റ് എന്താണ്, ഓക്കെ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടീച്ചർ തരുന്നതല്ല, നിങ്ങൾ തന്നെത്താനെ തപ്പിപ്പോയി നിങ്ങൾ ഓൺലൈനിൽ നോക്കി ബുക്സ് റെഫർ ചെയ്ത്, ഇറ്റ്സ് യുവർ സൈഡ്. ഓക്കെ, ദ തിങ് ഇസ് കമ്മിങ് ഫ്രം യുവർ സൈഡ്. ആ സെർച്ച് വരുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നാണ്, ഇനീഷ്യേറ്റീവ് വരുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നാണ്. ആ സെർച്ച് എന്ന് പറയുന്നത്, ആ ഇനീഷ്യേറ്റീവ്, ആ പുഷ് വരുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളതായത് കൊണ്ട് തന്നെ ഇത് ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോളജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സോ വെനെവർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ ഡൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് ഓർ ഇലക്ട്രോണിക് മീഡിയ, അതിനെ വിളിക്കുന്നതാണ് ഇൻഡിവിജ്വൽ ഓൺലൈൻ ലേണിംഗ്. നെക്സ്റ്റ് വൺ ഇസ് കൊളാബറേറ്റീവ് ഓൺലൈൻ ലേണിംഗ്. നൗ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡിവിജ്വൽ ഓൺലൈൻ ലേണിംഗ് ഒരിക്കലും ടീം വർക്ക് ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കൊളാബറേറ്റീവ് ടാസ്ക്സോ അല്ലെങ്കിൽ ടീം വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസിനോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനോ പറ്റത്തില്ല. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ സൂട്ടബിൾ. ഒറ്റയ്ക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും യു വിൽ നോട്ട് ബി എ ഗുഡ് എന്താ പറയുക, നല്ലൊരു ടീംമേറ്റിനുള്ളത് ഇപ്പം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ടീം മീൻസ് യു ഹാവ് ടു ബി ഏബിൾ ടു വർക്ക് ഇൻ, ഒന്നിലധികം ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആക്ച്വലി ഒരു ടീമാവുന്നത്. അവിടെ വരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള കൊളാബറേറ്റീവ് ഓൺലൈൻ ലേണിംഗ്. നോ കൊളാബറേറ്റീവ് ആ പേര് പോലെ തന്നെ, ഇറ്റ്സ് എ മോഡേൺ ടെക്നീക്. ഇൻഡിവിജ്വൽ നേരത്തെ പറഞ്ഞ കുറച്ച് പഴയ മോഡലാണ്, വേ ഓഫ് ലേണിംഗ് ആണ്. കൊളാബറേറ്റീവ് ഇപ്പോഴാണ് കുറച്ചുകൂടി മോഡേൺ ആണ് കമ്പാരിറ്റീവ്ലി. കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ടീം ബേസ്ഡ് ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ടീം ബേസ്ഡ് ടാസ്കുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, ദിസ് ഈസ് അനദർ ഫോം. ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ട് വി കോൺക്കർ അല്ലെങ്കിൽ വി ടാക്കിൾ വൺ ഓർ മോർ ഏരിയാസ് ആസ് എ ഗ്രൂപ്പ്.
ഓക്കെ, സാധാരണ ഇതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാവുന്നത്, ഇപ്പോൾ ടീച്ചർ ഒരു എൻറ്റയർ ലൈവ് സെഷനെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അവർക്ക് ഓരോരോ ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. ആ ഗ്രൂപ്പിലിരുന്നു കൊണ്ട് തന്നെ ഈവൻ ദോ യു ആർ നോട്ട് ഓൺ, യു ആർ നോട്ട് നിയർ ബൈ, യു ആർ ഡൂയിങ് ദ തിങ് യു ആർ ഡൂയിങ് ദറ്റ് ലേണിംഗ് ത്രൂ ഓൺലൈൻ മെത്തേഡ്. ആ ഓൺലൈനിൽ തന്നെ നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്ത് സെറ്റാക്കുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് കൊളാബറേറ്റീവ് ഓൺലൈൻ ലേണിംഗ്. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ 10 ടൈപ്സ് ഓഫ് ഇ ലേണിംഗ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു പോർഷനാണ്, റോൾ ഓഫ് ഫാക്കൽറ്റി ഇൻ ഓൺലൈൻ ലേണിംഗ്. Before going into this content further, if you're new to this channel, please like, share and subscribe. So let's get into the content. As you know, online learning in the brain, the learning that happens through a online medium, adu oru computer inde help odeya allengil ipo nettile internet, mainly internet inde oru help lode nadakkunna learning neyanu nammal online learning ennu parayunnathu. Now online learning il oru faculty, okay, oru faculty member inde role endanu nalladana nammal innu നോക്കാൻ പോണത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് വൺ ബൈ വൺ. ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ. നാ ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഒരു ഓൺലൈൻ ലേണിംഗ് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യുമ്പോൾ ഫാക്കൽറ്റിക്ക് വലിയൊരു റോളുണ്ട്. ഏതൊക്കെ കണ്ടന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പർട്ടിക്കുലർ ഫാക്കൽറ്റിയാണ്. നമ്മൾ ഈ കോഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒബ്ജക്റ്റീവ് ഡിസൈഡ് ചെയ്യുന്നതും ആ കോഴ്സിനകത്തുള്ള മോഡ്യൂൾസും എന്തൊക്കെ കണ്ടന്റ് കവർ ചെയ്യണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം, ഈ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഫാക്കൽറ്റിയാണ്. നൗ ഫാക്കൽറ്റി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രക്ചർ, ഈ പറഞ്ഞിട്ടുള്ള കോഴ്സ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് സ്ട്രക്ചർ ഈ ക്രിയേറ്റ് ചെയ്യണേ എന്നുള്ളത് മനസ്സിലുണ്ടാവണം. ലേണേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് മനസ്സിലുണ്ടാവണം. അറ്റ് ദി എൻഡ് ഓഫ് ദ കോഴ്സ് ഈ കോഴ്സ് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഈ കോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലേണേഴ്സ് ഉണ്ടാവും, ആ ലേണേഴ്സ് ഗെയിൻ ചെയ്യുന്ന കുറേ കോമ്പറ്റൻസീസ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്കില്ലുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എബിലിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലേണിംഗ് കണ്ടന്റ് ഉണ്ടാവും, അത് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതും മനസ്സിൽ വേണം. ക്ലിയർ? സോ ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ ഇസ് ദി ഫസ്റ്റ് റോൾ ഇൻ ടേംസ് ഓഫ് എ ഫാക്കൽറ്റി മെമ്പർ ഇൻ ഓൺലൈൻ ലേണിംഗ്. ഓക്കെ, നൗ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്രിയേഷൻ ആൻഡ് സെലക്ഷൻ. നൗ ക്രിയേഷൻ ആൻഡ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, കണ്ടന്റ് ക്രിയേഷനിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വാട്ട് ഓൾ സിലബസ്, നമ്മൾ ഈ സിലബസ് എടുത്ത് ഈ സിലബസിനകത്ത് ഈ മോഡ്യൂളിനകത്ത് ഇന്ന കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദാറ്റ്. വെൻ ഇറ്റ് കംസ് ടു ഓൺലൈൻ ലേണിംഗ്, ആ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് സ്പെസിഫിക്, നമുക്കറിയാം ഓരോ കണ്ടന്റും സ്പെസിഫിക് ആവണം. യു കാൻ ഗോ ബൈ ജസ്റ്റ് ബ്രോഡ് ഏരിയ ഓഫ് തിങ്സ് യു വോണ്ട് ടു ടീച്ച്, അത് നടക്കില്ല. ഓക്കെ, കാരണം തന്നെ ഒരു ക്ലാസ് റൂമിൽ ആണെങ്കിൽ പോലും പിള്ളേർ ഇരിക്കില്ല, അല്ലെങ്കിൽ പിള്ളേരുടെ അറ്റൻഷൻ സ്പാൻ അത്രയും തന്നെ ഉണ്ടാവില്ല. വെൻ ഇറ്റ് കംസ് ടു എൻ ഓൺലൈൻ കോഴ്സ് അത്രയും പോലും തന്നെ പ്രതീക്ഷിക്കുകയേ വേണ്ട. ക്ലിയർ? സോ ഇൻ ദിസ് കേസ് വെൻ യു ആർ ക്രിയേറ്റിംഗ് എ കണ്ടന്റ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ സ്പെസിഫിക് ആവണം, ഏതൊക്കെ ടോപ്പിക്സ്, വളരെ സ്പെസിഫിക് ടോപ്പിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. നൗ ടോപ്പിക്സ് മാത്രം പോരാ, അതിനോട് ചേർന്നിട്ടുള്ള വർക്കുകൾ, അസൈൻമെൻറ്റ്സ് ആവാം, ലേണിംഗ് മെറ്റീരിയൽസ് ആവാം, ആക്ടിവിറ്റീസ് ഉണ്ടാവാം, ഓക്കെ, ക്വിസസ് ഉണ്ടാവാം, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ലേണിംഗ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനകത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അത് ഈ പറഞ്ഞിട്ടുള്ള ഫാക്കൽറ്റി ഡിസൈഡ് ചെയ്യണം. ചൂസിങ് അമംഗ്സ്റ്റ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് ഓഫ് ആക്ടിവിറ്റീസ്, ടീച്ചിങ് മെത്തഡോളജീസ്, എന്തിനു വേണ്ടിയിട്ട്, ഈ പറഞ്ഞിട്ടുള്ള ലേണിംഗ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു നല്ല ലേണിംഗ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ സെക്കൻഡ് പോയിന്റ്, ക്രിയേഷൻ ആൻഡ് സെലക്ഷൻ. നൗ മൂവിങ് ഓൺ ടു ദി തേർഡ് പോയിന്റ്, അസസ്മെൻറ്റ്. നൗ അസസ്മെൻറ്റ് ആ പേര് പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, അസസ് ചെയ്യുക. ഓക്കെ, പെർഫോമൻസ് അസസ് ചെയ്യുക, കോഴ്സിൻ്റെ ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽസ് അസസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മൾ സാധാരണ ഈ പറഞ്ഞിട്ടുള്ളൊരു റെഗുലർ ക്ലാസ് ആണെങ്കിൽ ടീച്ചേഴ്സ് ചോദ്യം, എല്ലാ ദിവസവും ചോദ്യം ചോദിച്ചിട്ടാണെങ്കിലും മനസ്സിലാവും പിള്ളേർ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിള്ളേർക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ. ഓക്കെ, ഈവൻ ബോഡി ലാംഗ്വേജ് കണ്ടിട്ടാണെങ്കിലും പറയാൻ പറ്റും വലിയ പരിധി വരെ, ആർ ദി ലിസ്ണിങ്, ആർ ദി ആക്റ്റീവ്ലി ലിസ്ണിങ്, ഓർ ആർ ദി സിംപ്ലി ജസ്റ്റ് ഡിസ്ട്രാക്റ്റഡ്. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം അസസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഓൺലൈൻ കോഴ്സസിലും. നൗ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയാൻ കാരണം, വെരി ഫ്യൂ സ്റ്റുഡൻസ് കം അപ് ടു ദ ടീച്ചർ ആൻഡ് സേ ദാറ്റ് സാർ ടീച്ചർ ഐ ഹാവ് ഇൻ്റ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, മെജോറിറ്റി ആൾക്കാർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ദിൽ ജസ്റ്റ് ട്രൈറ്റ് മൂവ് അവേ, ഡോണ്ട് വൈ ബോദർ, എന്തുകൊണ്ടാണ്, ദേ ഡോണ്ട് വോണ്ട് ടു എക്സ്റ്റെൻഡ് ദ ക്ലാസ്, അതുകൊണ്ട് തന്നെ പരമാവധി മനസ്സിലായില്ലെങ്കിൽ ദിൽ ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് ഓഫ്. ഓക്കെ,
പക്ഷേ അസസ്മെൻ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എത്രത്തോളം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ ഓൺലൈൻ ഫാക്കൽറ്റി പഠിപ്പിക്കുന്ന കാര്യം അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതിന് ഒരു പ്രൂഫ് വേണം. ആർക്ക്? ടീച്ചേഴ്സിന്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസസ്മെൻറ്റ്സ് നടത്തുന്നത്. ഏതൊക്കെ തരത്തിലുള്ള അസസ്മെൻറ്റ്? നമുക്ക് പല ടെക്നീക്സ് ഉണ്ട്. എക്സാംസ് നടത്താം, ക്വിസസ് നടത്താം, കോമ്പറ്റീഷൻസ് നടത്താം, ചെറുകിട ഹോംവർക്സ് കൊടുക്കാം, അങ്ങനെ പല രീതിയിലുണ്ട്. ഓക്കെ, ഡിസ്കഷൻസ് നടത്താം, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആരൊക്കെ ചെയ്യണമെന്നുള്ളത് നോക്കാം, അങ്ങനെ കുറേ മെത്തഡോളജീസ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ അസസ് ഹൗ വെൽ ദാറ്റ് പേഴ്സൺ ഹാസ് ദ ലേണർ ഹാസ് അണ്ടർസ്റ്റുഡ് ദി കണ്ടന്റ്. ക്ലിയർ? നൗ നെക്സ്റ്റ് വൺ ഇസ് മോഡറേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ. നൗ മോഡറേഷൻ ഫെസിലിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ട്രഡീഷണൽ സെൻസിൽ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂമിൽ മോഡറേറ്റർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഈ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ, ടീച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു അഡ്വൈസർ എന്ന നിലയിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ റിസോഴ്സസ് ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നിലയിലോ ഉള്ള ഒരു ജോലിയാണ് ഒരു ടീച്ചർ ചെയ്യുന്നത്. ഏകദേശം അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈനായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന രീതിയിൽ, ആ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഡിഫറൻസ് വരുന്നത്. നൗ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വരുമ്പോൾ സെർട്ടൺ ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ആസ് ഇൻ നമുക്കിപ്പോൾ ഒരു ക്ലാസ്സിലൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വി നീഡ് സപ്പോർട്ട്, നമ്മളെന്താ ചെയ്യുക, നമുക്ക് നമ്മുടെ ടീച്ചറിനെ ഇൻഡിവിജ്വലി മീറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ടീച്ചറിനോട് സംശയങ്ങൾ ചോദിക്കാം. ഇഫ് യു ഫീൽ യു നീഡ് ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ടീച്ചറിൻ്റെ അടുത്ത് കൺഫൈഡ് ചെയ്യാം. റൈറ്റ്, പക്ഷേ അതൊന്നും ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അത്ര എളുപ്പത്തിൽ നടക്കില്ല. ഈവൻ ദോ ദെർ ആർ അതർ മീൻസ്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ടേക്ക് മൈ ക്ലാസ്സസ് ഫോർ എക്സാമ്പിൾ, എൻ്റെ ക്ലാസ്സിൻ്റെ എൻഡിൽ ഇഫ് യു ആർ നോട്ട് ക്ലിയർ ഓൺ എനി സബ്ജെക്ട്, യു ആർ ഫ്രീ ടു മെസ്സേജ് മീ ഓൺ മൈ വാട്സ്ആപ്പ് ഓർ ഡ്രോപ്പ് എ കമൻറ്റ് ബിലോ ദി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എക്സ്പ്ലനേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ, ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ഹൗ യു ഇൻട്രാക്ട് ഇൻ എ ക്ലാസ്. ഓക്കെ, സോ ആ ഫെസിലിറ്റി, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഫാക്കൽറ്റി മെമ്പറിൻ്റെ റോള് ഇവിടെ തന്നെ വലിയ വ്യത്യാസമില്ല ട്രഡീഷണൽ ക്ലാസ് റൂമായിട്ട്. ഇവിടെയും ആ പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക കാര്യങ്ങൾ, ആ ഒരു ജോലി ഈ പറഞ്ഞിട്ടുള്ള ഫാക്കൽറ്റി മെമ്പറിനുണ്ട്. ഓക്കെ ഓക്കെ, ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് സപ്പോർട്ടിങ് ലേണിംഗ് സ്ട്രാറ്റജി. നൗ വെൻ ഇറ്റ് കംസ് ടു ലേണിംഗ് സ്ട്രാറ്റജീസ്, നമ്മൾ ഏതൊരു ഓൺലൈനും ആയിക്കോട്ടെ, ഓഫ്ലൈൻ ക്ലാസ് റൂം ബേസ്ഡ് ആയിക്കോട്ടെ, ഇഫ് യു ഡോണ്ട് ഹാവ് എ സ്ട്രാറ്റജി ആസ് ടു ഹൗ യു ഗോയിങ് ടു ടേക്ക് യുവർ ക്ലാസ്സസ്, ചാൻസസ് ആർ നിങ്ങൾ നമുക്ക് നമ്മുടെ ക്ലാസ് മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നവരില്ല. അതുകൊണ്ടാണ് ഒരു നല്ല ടീച്ചേഴ്സിന് ഈ പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാവും, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാവും, ആസ് ഇൻ ഹൗ ദി ആർ ഗോയിങ് ടു ടാക്കിൾ ദ ക്ലാസ്, ഇന്നെന്ന പോർഷൻസ് ഇന്നെന്ന ടൈം കൊണ്ട് തീർക്കും. ഓക്കെ, തീർക്കും ഒരു ഓരോ പോർഷനും ഇന്നെന്ന ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിട്ട് പോകുന്നത്. ഓക്കെ, നൗ ഇഫ് യു ഡോണ്ട് ഡു ദാറ്റ് ദർ ഇസ് എ ഹൈ പ്രോബബിലിറ്റി ദാറ്റ് യു ക്യാൻ ഗോ സൈഡ് ട്രാക്ട് ഫ്രം യുവർ ആക്ച്വൽ വേ ഓഫ് ടീച്ചിങ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നൗ ആ സ്ട്രാറ്റജീനെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് വേണം ഈ പറഞ്ഞിട്ടുള്ള ടീച്ചർ ചെയ്യാനായിട്ട്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഓൺലൈൻ ലേണിംഗ്, ചില സിറ്റുവേഷൻസിൽ യു മേ ഹാവ് ടു ഡീവിയേറ്റ്, ഒരു പെർമനൻറ്റ് ആക്ച്വൽ ഡീവിയേഷൻ എടുക്കേണ്ടി വരും സാഹചര്യം അനുസരിച്ചിട്ട്. അങ്ങനത്തെ സാഹചര്യം ഡെവലപ്പാകുമ്പോൾ അതിനനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യാൻ, സ്ട്രാറ്റജി മോഡിഫൈ ചെയ്ത് കൊണ്ടു നടക്കാനായിട്ടുള്ളൊരു ജോലിയും കൂടി ഈ പറഞ്ഞിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സിനുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് ഓറിയൻറ്റേഷൻ ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ്. നൗ ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ലേണിംഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൊളാബറേറ്റീവ് ആക്ഷനാണ്. ദാറ്റ് ഈസ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ മസ്റ്റ് ബി ദെയർ ഫ്രം ദ സ്റ്റുഡൻസ് പാർട്ട് ആൻഡ് ഫ്രം ദ ഫാക്കൽറ്റീസ് പാർട്ട്. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ അത് നിർബന്ധമില്ല. ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നമുക്കറിയാം, ഈ പറഞ്ഞിട്ടുള്ള ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, സ്റ്റുഡൻ്റ് അത് കേൾക്കുന്നു. ഓക്കെ, സ്റ്റുഡൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ കാര്യമായിട്ടില്ലെങ്കിൽ പോലും കണ്ടൻറ്റ് അവിടെ ക്ലാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇഫ് യു പേ അറ്റൻഷൻ യു വിൽ ഗ്രാസ്പ് സംതിങ്. റൈറ്റ്, അതാണ് എപ്പോഴും ഉള്ളത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഓൺലൈൻ ലേണിംഗ്, ഈ പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചുകൂടി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ലേണിംഗിൽ കണ്ടൻറ്റുകൾ പലപ്പോഴും ഫിക്സ്ഡ് ഇൻ നേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇഫ് യു ഡോണ്ട് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്, ലേണിംഗ് ഫുള്ളായിട്ട് നടക്കില്ല. ഓക്കെ, ഇഫ് ഇറ്റ്സ് എ ലൈവ് സെഷൻ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഡയലോഗിൽ ഏർപ്പെടാം. സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഡയലോഗ് വഴി നമുക്ക് കണ്ടൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യിപ്പിക്കാം. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസസ് ഫിക്സ്ഡ് നേച്ചർ ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഫിക്സ്ഡ് ഇ ലേണിംഗ് എന്താണെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റുകൾ നമുക്ക് ആ പറഞ്ഞിട്ടുള്ള ഡയലോഗിനുള്ള പോസിബിലിറ്റി ഉണ്ടാവുന്നില്ല. അപ്പോൾ
ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ലേണിങ്ങിലേക്ക് സ്റ്റുഡൻസിനെ ഒന്ന് ഓറിയൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ചടങ്ങ് അല്ലെങ്കിൽ ഓറിയൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സിനുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കണം, അവരെ പറഞ്ഞ് ധരിപ്പിക്കണം ദാറ്റ് ഓൺലൈൻ ലേണിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം യുവർ ട്രഡീഷണൽ ലേണിംഗ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലേണിംഗ് എബിലിറ്റി കുറയും, നിങ്ങളുടെ ലേണിംഗ് കണ്ടൻറ്റും അതിനനുസരിച്ച് കുറയും. ഓക്കെ, സോ ദീസ് ആർ ദ സിക്സ് റോൾസ് ദാറ്റ് ദ ഫാക്കൽറ്റി ഹാവ് ടു പ്ലേ വെൻ ഇറ്റ് കംസ് ടു ഓൺലൈൻ ലേണിംഗ്. ദാറ്റ് ആസ് ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ, ക്രിയേഷൻ ആൻഡ് സെലക്ഷൻ, അസസ്മെൻറ്റ്, മോഡറേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ, സപ്പോർട്ട് ലേണിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ്. ക്ലിയർ? ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ ഏജ് ലേണേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടൻറ് ഫെർദർ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് കണ്ടൻറ്. ഡിജിറ്റൽ ഏജ് ലേണേഴ്സിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ മുമ്പ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡിജിറ്റൽ ലേണിംഗ് ഇസ്. ഇറ്റ് റിഫേഴ്സ് ടു ലേണിംഗ്. സിംപ്ലി പുട്ടഡ്, ഡിജിറ്റൽ ലേണിംഗ് ഉദ്ദേശിക്കുന്നത് ലേണിംഗ് തന്നെയാണ് ത്രൂ ദ യൂസ് ഓഫ് ടെക്നോളജി. ആ ലേണിംഗിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മീ ഗോയിങ് അപ്പ് ദെയർ അല്ലെങ്കിൽ ഗോയിങ് ഇൻ ടു ദി ഇൻ്റർനെറ്റ് ആൻഡ് ലേണിംഗ് സ്റ്റഫ്. പക്ഷേ ക്ലാസ്സുകളുണ്ടാവും, ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസസ് ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കണ്ട് പഠിക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റീനെയാണ് ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറയുന്നത്. നോ, ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഏജിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, പ്രൈമർലി ത്രൂ ദ യൂസ് ഓഫ് ടെക്നോളജി. ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ, ഓക്കെ, നമ്മൾ ഫോർത്ത് മോഡ്യൂളിൽ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു എലമെൻറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ കണ്ടൻറ്റിലുള്ള പറഞ്ഞ പോലെ തന്നെ ആ കണ്ടൻറ്റിൽ അതേ നേച്ചറിലുള്ള ആൾക്കാരാണ്, ന്യൂജൻ ആൾക്കാരാണ്, ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരാണ്, ടെക് സാവി ആയിട്ടുള്ള ആൾക്കാരാണ്, ടെക്നോളജി ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെയുള്ളവരാണ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ലേണേഴ്സ് എന്നും പറയുന്നത് മോർ ഓർ ലെസ് അതേ കാറ്റഗറിയിൽ അല്ലെങ്കിൽ അതേ ഗ്രൂപ്പിൽ റൺ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ഏജ് ലേണേഴ്സ്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിജിറ്റൽ ഏജ് ലേണേഴ്സ്. ഫസ്റ്റ് വൺ, ദേ ആർ എക്സ്ട്രീംലി ബിസി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓരോ നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ എം എക്സ്ട്രീംലി ബിസി, വി ഹാർഡ്ലി ഹാവ് എനി ടൈം. ഓക്കെ, അത് ചിലപ്പോൾ ജോബ് കാരണമായിരിക്കാം, വീട്ടിലെ സാഹചര്യങ്ങൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്നിലധികം കുറേ കോഴ്സുകൾ പഠിക്കുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ വി ആർ ജസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ഗ്രാസ്പിംഗ് നോളജ് ഓൺലൈൻ. അത് ഏത് സോഴ്സിൽ നിന്നാണെങ്കിലും, അതിപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ആക്ച്വൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, മോറോ ലെസ് ഈ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ജനറേഷൻ ആയ കാരണം വി ആർ ഓൾവേസ് ഹിറ്റ് വിത്ത് കണ്ടൻറ്റ്. അതുകൊണ്ട് തന്നെ വി ഡോണ്ട് ഹാവ് ടൈം. ചിലപ്പോൾ നമ്മൾ സിംപ്ലി ഒരു ഏതെങ്കിലും ഒരു എന്താ പറയുക, ഈ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം പോലത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ മൂവീസ് അല്ലെങ്കിൽ സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദാറ്റ് വി ആക്ച്വലി ഡോണ്ട് ഹാവ് ടൈം. ഓക്കെ, വി ആർ ബിസി. അതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമുക്ക് ഒരു കാര്യം പഠിക്കാനുണ്ടെങ്കിൽ വി ലുക്ക് അറ്റ് ദി മോസ്റ്റ് ഷോർട്ടസ്റ്റ് വീഡിയോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, നിങ്ങൾ യൂട്യൂബിൽ ഒരു കാര്യം പഠിക്കാൻ നോക്കുമ്പോൾ, വാട്ട് ഇസ് ദിസ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഏറ്റവും ഷോർട്ടസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾ നോക്കുക. ദ റീസൺ ഇസ് വി ആർ ബിസി. ഓക്കെ, നമുക്ക് വളരെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിലാണ്. ആൻഡ് ബിസിനസ് കോസ്ഡ് ബൈ എൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, വിൽ നോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ്. പക്ഷേ വി ആർ ബിസി. ദ ഹാർഡ് അണ്ടർലൈൻ ട്രൂത്ത് ഇസ് ദാറ്റ് വി ആർ ബിസി. അതുകൊണ്ട് തന്നെ ഏറ്റവും ബ്രീഫായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ വീഡിയോസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കണ്ടൻറ്റുകൾ ഇഷ്ടം പോലെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ബട്ട് വാട്ട് ഡു വി ഡു? വി ലുക്ക് അറ്റ് ദി മോസ്റ്റ് സിംപ്ലസ്റ്റ് ആൻഡ് ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് കണ്ടൻറ്റ്സ്. ക്ലിയർ? സോ ദാറ്റ് ഇസ് ദി ഫസ്റ്റ് കാരക്ടറിസ്റ്റിക്, വി ആർ ബിസി. സെക്കൻഡ് വൺ, ഇംപേഷ്യൻ്റ്. സിംപ്ലി പുട്ടഡ്, വി ആർ ഇംപേഷ്യൻ്റ്. നൗ ഇംപേഷ്യൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് എ ബാഡ് തിങ്, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ഡോണ്ട് ടോളറേറ്റ് അൺനെസസറി എക്സ്പ്ലനേഷൻസ്, ഓർ വി ഡോണ്ട് ടോളറേറ്റ് ഭയങ്കര വേഗ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും നമുക്ക് തന്നെ ദഹിക്കില്ല. നമുക്ക് കാര്യത്തിലേക്ക് പെട്ടെന്ന് കടക്കാം, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ. ഓക്കെ, അത് ഈ ജനറേഷൻ്റെ നമ്മുടെ ഈ ജനറേഷൻ്റെ ഒരു ഫാക്റ്റാണ്. വി ടെൻഡ് ടു ബി ഓൺ പോയിൻറ്റ്, വി ഡോണ്ട് വോണ്ട് ടു വാണ്ടർ അറൌണ്ട്. നമ്മൾ കുറേ കോംപ്ലക്സിറ്റീസ് ബിഹൈൻഡ് ദ ട്രൂത്ത് ഹിസ്റ്ററീസ് ഒന്നും തന്നെ വേണ്ട, സിമ്പിളായിട്ട് കാര്യങ്ങൾ അങ്ങനെ പറയുക, പരിപാടി അങ്ങ് തീർക്കുക എന്നുള്ളൊരു കാര്യമാണ് എന്നൊരു നേച്ചറുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വ്യൂ ചെയ്യുന്ന കണ്ടൻറ്റുകളാണെങ്കിൽ പോലും, ഓൺലൈൻ കണ്ടൻറ്റ്സ് ആണെങ്കിലും, ഇറ്റ് ഷുഡ് ബി ടു ദ പോയിൻ്റ്. കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ്, ഓൺലൈൻ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, ദേ കീപ് ദാറ്റ്
വെരി വെൽ ഇൻ മൈൻഡ്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ടൻറ്റുകൾ ഒരിക്കലും വൈഡ് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് അല്ല. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സെറ എഡ്എക്സ് പോലത്തെ ഏതൊരു കണ്ടൻറ് പ്രൊവൈഡേഴ്സ് എടുത്തോ, അല്ലെങ്കിൽ യൂട്യൂബിലുള്ള കണ്ടൻറ് പ്രൊവൈഡേഴ്സ് തന്നെ എടുത്തോ, അവർ പരമാവധി അവരുടെ വീഡിയോസ് എനിവെയർ ബിറ്റ്വീൻ 5 മിനിറ്റ്സ് ടു മാക്സിമം ഓഫ് 10 അല്ലെങ്കിൽ 15 മിനിറ്റ്സ്, അതിൻ്റെ അപ്പുറം അവർ പോകാൻ സാധ്യതയില്ല. ക്ലിയർ? അല്ലെങ്കിൽ പിന്നെ അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടൻറ് നോക്കുന്ന ആൾക്കാരായിരിക്കണം. ഓക്കെ, അല്ലാത്ത പക്ഷം ഏതൊരു ഗ്രൂപ്പ് ഏതൊരു കണ്ടൻറ് ആണെങ്കിൽ പോലും ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് അവർ തീർക്കും. ഓക്കെ, 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് 9 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ലെങ്ത്തിലുള്ള വീഡിയോസ്, അതിൻ്റെ അപ്പുറത്തേക്ക് അവർ സാധാരണ കാണാറില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് സിംപ്ലി ബിക്കോസ് ഓഫ് ദിസ് പോയിന്റ്, വി ആർ ഇംപേഷ്യന്റ്. നെക്സ്റ്റ് വൺ, വി ആർ ഇംപാർഷ്യൽ. നൗ ഇംപാർഷ്യൽ എന്ന് ഉദ്ദേശിക്കാൻ കാരണം, നമ്മൾ ഇവിടെ ഇംപാർഷ്യാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൗ യു റിസീവ് ദ കണ്ടൻറ്റ്. ഓൺലൈനിൽ ഇഷ്ടം പോലെ മീൻസിലൂടെ നമുക്ക് റിസീവ് ചെയ്യാം, അത് എഴുതിയെന്ന് ആയിക്കോട്ടെ, നമുക്കൊരു വിഷയമേ അല്ല. ഓക്കെ, യു ഗിവൻ അൻ അസൈൻമെൻറ്റ്, നിങ്ങൾ ഈ അസൈൻമെൻറ്റിൻ്റെ ട്രൂത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് ഈ സൈറ്റിൻ്റെ കണ്ടൻറ്റിലെ ക്വാളിറ്റി ഇതൊന്നുമല്ല നോക്കുന്നത്. കാര്യം നമുക്ക് ക്ലിയറായിട്ട് ആരാണ് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കൂടെ നമ്മൾ പോവും. റൈറ്റ്? ചിലപ്പോൾ അത് വിക്കിപീഡിയ ആയിരിക്കാം, ചിലപ്പോൾ അത് എന്താ പറയുക, ഇപ്പം ഐ എം ആസ്കിങ് യു, ഐ എം ഗിവിങ് യു എ ക്വസ്റ്റ്യൻ ഫോട്ട് ഡിഫൈൻ റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമാണ്. ഓക്കെ, വിക്കിപീഡിയയിലൊരു ആൻസർ ഉണ്ടാവും, ആർ ബി ഐയുടെ വെബ്സൈറ്റിലൊരു ആൻസർ ഉണ്ടാവും. ഒത്തൻറ്റിക് വൺ ഇസ് ആർ ബി ഐസ് വെബ്സൈറ്റ്, പക്ഷേ വിക്കിപീഡിയ ആയിരിക്കും ചിലപ്പോൾ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞു തരണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ വി മൈറ്റ് ഗോ ഫോർ വിക്കിപീഡിയാസ് ആൻസർ. ബട്ട് വിക്കിപീഡിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് യു ആർ ആക്ച്വലി ഡൂയിങ് റിസർച്ച് ഓർ യു ആർ ലുക്കിംഗ് ഫോർ ജെന്യുവിൻ ആൻസേഴ്സ്, വിക്കിപീഡിയ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പ്രൊജക്റ്റുകളിലും പിന്നെ ഈ ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇഫ് യു പുട്ട് വിക്കിപീഡിയ ഇറ്റ്സ് എ വെരി ബാഡ് തിങ്. ക്ലിയർ? നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് ഏത് വഴിക്കാണോ കണ്ടൻറ് നമ്മുടെ ആവശ്യം ഡെലിവർ ആവുന്നത് അത് മതി നമുക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് എന്താ പറയുക, ക്ലാസ് റൂം തന്നെ വേണമെന്നില്ല. ചിലപ്പോൾ ഫോണിലൂടെ നമുക്ക് പഠിക്കാം, ചിലപ്പോൾ ടാബ്ലറ്റ്സിലൂടെ പഠിക്കാം, ചിലപ്പോൾ ലാപ്ടോപ്സിലൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നൊരു അത് ചിലപ്പോൾ ലഞ്ച് ബ്രേക്കിൽ ഇരുന്ന് നമ്മൾ പഠിക്കും, ചിലപ്പോൾ മോർണിംഗിൽ, ചിലപ്പോൾ പാതിരാത്രി. ഇപ്പോഴത്തെ കാലങ്ങളിൽ വീഡിയോസ് പഠിക്കാനുള്ള വീഡിയോസ് ചിലപ്പോൾ കണ്ടു തീർക്കുന്നത് പാതിരാത്രിയൊക്കെ ആയിരിക്കും, ഇരുന്നിട്ട് 1 മണി 2 മണിയൊക്കെ. ഓക്കെ, സോ ദേർ ഇസ് നോ ഫിക്സഡ് ടൈം. നമുക്ക് ആ കാര്യത്തിൽ ഒരു ഇംപാർഷ്യൽ നേച്ചറാണ് നമുക്ക്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഇസ് സോഷ്യൽ. സോഷ്യൽ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അവർ പ്രസൻസ് ഇൻ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഇഷ്ടംപോലെ ലിങ്ക്ഡിൻ, അങ്ങനെ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ഓക്കെ, നൗ ഇഷ്ടംപോലെ മീഡിയാസ് ഉള്ളത് കൊണ്ട് തന്നെ വാട്ട് എവർ വി ലൈക്ക് ഓർ ഡിസ്ലൈക്ക്, വി സ്പ്രെഡ് ഇറ്റ് അക്രോസ് ദാറ്റ് മച്ച് ഈസിലി. ഓക്കെ, നമുക്ക് താല്പര്യമുള്ളൊരു കണ്ടൻറ് റെലവെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ ഇൻസ്റ്റൻറ്റിൽ ഷെയർ ചെയ്യും. നോ ബഡി ബ്ലൈൻഡ്ലി ഷെയർസ് തിങ്സ്. ഓക്കെ, ഇനീഷ്യലി ചിലപ്പോൾ കുറച്ച് പേർക്ക് അങ്ങനൊരു നേച്ചർ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ ചുമ്മാ ചാടി കയറി അങ്ങനെ ഷെയർ ചെയ്യല്ല, അതിനൊരു ലീഗൽ സൈഡും കൂടി ഉണ്ട്. ബട്ട് ഫോർഗെറ്റ് അബൌട്ട് ലീഗൽ സൈഡ് ഫോർ നൗ. ജനറലി നല്ല നമുക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്ന കണ്ടൻറ് മാത്രം നമ്മൾ ഷെയർ ചെയ്യുള്ളൂ, അല്ലാത്തൊരു കണ്ടൻറ് നമ്മൾ ഷെയർ ചെയ്യാനേ പോവാറില്ല. ക്ലിയർ? സോ ആ ഒരു നേച്ചർ, ആ ഒരു എബിലിറ്റി, ഒരു സ്ട്രോങ് സെൻസ് ഓഫ് സോഷ്യൽ ഫോളോയിങ് ഉണ്ട് നമുക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ കണ്ടൻറ്റുകൾ റെലവെൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് വാച്ച് ചെയ്യും, റെലവെൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യും. ക്ലിയർ? ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡിജിറ്റൽ ഏജ് ലേണർ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെക്നിക്കലാണ്, അത് പറയേണ്ട ആവശ്യമില്ല. എവ്രിബഡി ഹൂസ് യൂസിങ് ഡിജിറ്റൽ ഏജ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ്, ദേ ആർ സഫിഷ്യൻ്റ്ലി വെൽ വേഴ്സ്ഡ് വിത്ത് ദാറ്റ് ടെക്നോളജി. നിങ്ങൾ ഫോൺസ് സെൽ ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്, വാട്സാപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ. യു മൈറ്റ് നോട്ട് ബി എക്സ്പേർട്സ് ഇൻ യുവർ ഫീൽഡ്, പക്ഷേ ഈ സംഭവം എന്താണെന്നും ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതും ഒരു വലിയ പരിധി വരെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അത്യാവശ്യം നല്ലൊരു ധാരണയുണ്ടാവും. ഓക്കെ, യു മൈറ്റ് നോട്ട് ബി എബിൾ ടു ഹാൻഡിൽ എന്താ പറയുക, ഈ പറഞ്ഞിട്ടുള്ള ഹാക്കിംഗ് അല്ലെങ്കിൽ റൂട്ട്, ഇപ്പോൾ മൊബൈൽ ഫോൺസൊക്കെ ആണെങ്കിൽ റൂട്ട് അല്ലെങ്കിൽ ജയിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷേ ഇതെന്താ സാധനമെന്നും ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും അതൊക്കെ നിങ്ങൾക്കൊരു വലിയ പരിധി വരെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ദീസ് ആർ ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡിജിറ്റൽ ഏജ് ലേണർ. ഫസ്റ്റ്ലി ബിസി, ഇംപേഷ്യൻ്റ്, ഇംപാർഷ്യൽ, സോഷ്യൽ, ആൻഡ് ഫിഫ്ത് വൺ ടെക്നിക്കലി സഫിഷ്യൻ്റ്. ക്ലിയർ? ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേരിയസ് നോളജ് റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടൻറ് ഫെർദർ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. So let's get into this.
ബേസിക്കലി ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ നെറ്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഓൺലൈൻ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നോളജ് സോഴ്സസ് ഉണ്ട്. ഓക്കെ, സോ അത് നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഇസ് യുവർ ഇ ബുക്സ്. ഇ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ബുക്സ്, ഇലക്ട്രോണിക് ഫോമാറ്റിലുള്ള ബുക്കുകളെയാണ് നമ്മൾ ഇ ബുക്ക് എന്ന് പറയുന്നത്. നൗ ഇ ബുക്സിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ നമ്മളിപ്പോൾ ഇനി അടുത്ത സെഷനിൽ നമ്മൾ നോക്കും. ബട്ട് ജസ്റ്റ് ഗിവ് യു എ ബ്രീഫ് വാട്ട് ഇസ് ഇറ്റ്. ഇ ബുക്ക് ഓഫ്ലൈൻ രീതിയിലും വായിക്കാം, ഒരു ഓൺലൈൻ രീതിയിലും വായിക്കാം. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ പി ഡി എഫ് ഫോമാറ്റ് അല്ലെങ്കിൽ വേറെ കുറേ ഫോമാറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഒരു ഇ ബുക്ക് റീഡർ വഴിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പി സി അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റോ അങ്ങനത്തെ മൊബൈലിൽ വഴിയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ. ദീസ് ആർ ബേസിക്കലി യുവർ ബുക്സ്, പക്ഷേ ഒരു സോഫ്റ്റ് ഫോമാറ്റിൽ, സോഫ്റ്റ് കോപ്പി ഫോമാറ്റിലുള്ളതാണ് ഇ ബുക്കുകൾ. ചിലതൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ വഴി വായിക്കേണ്ടി വരും. ഇപ്പോൾ ഇ ബുക്ക് റീഡർ എന്ന് പറഞ്ഞ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഉണ്ട്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ ടാബ്ലറ്റ് ഇറ്റ്സെൽഫ്. ആമസോണിൻ്റെ കിൻഡൽ ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. അതൊരു ആ ബുക്കിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലുള്ള ഫയലുകൾ കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബുക്ക്, ആ പർട്ടിക്കുലർ സ്റ്റോറി അല്ലെങ്കിൽ നോവലായിരിക്കാം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ബുക്ക് വായിക്കുന്ന ഒരു അതേ ഫീലിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ക്ലിയർ? അടുത്തെന്ന് പറയുന്നത് ഓഡിയോ ബുക്കാണ്. ഓഡിയോ ബുക്ക് ആ പേര് പോലെ തന്നെ, ഓഡിയോ ബുക്ക്സ്, ബുക്കുകൾ ഓഡിയോ ഫോർമാറ്റിലാവുന്നത്. ഓക്കെ, നൗ ഇത് ഈ ഓഡിയോ ബുക്കിൽ നമുക്ക് വായിക്കാനും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഓഡിയോ ബുക്ക്സ് ഓഡിയോ ആൻഡ് വിഷ്വലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബട്ട് പ്രൈമറിലി ഓഡിയോ ബുക്ക് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ഓഡിയോ ബുക്ക്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ആമസോണിൻ്റെ തന്നെ ഓഡിയോ ബുക്ക്സ് അവൈലബിൾ ആണ്, വേറെ വേറെ പേഴ്സണൽ ടൈപ്സ് ഓഡിയോ ബുക്കുകൾ അവൈലബിൾ ആണ്. ഈവൻ ഗൂഗിൾ പ്ലേയിൽ നോക്കുകയാണെങ്കിൽ, പ്ലേ സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ബുക്കും ഇ ബുക്സും അവൈലബിൾ ആണ്. സോ ഓഡിയോ ഫോർമാറ്റിലുള്ളതാണ്. അത് സാധാരണഗതിയിൽ MP3 ആവണമെന്നില്ല, ഏതൊരു സൗണ്ട് ഫോർമാറ്റിലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇഷ്ടംപോലെ വെബ്സൈറ്റുകളുണ്ട്, നിങ്ങൾക്ക് ക്ലാസിക് ലിറ്ററേച്ചേഴ്സൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഓഡിയോ ഫോർമാറ്റിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എൻറ്റയർ സ്റ്റോറി ബുക്സ് ആയിരിക്കാം, ഡ്രാമാസ് ആയിരിക്കാം, നോവൽസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈവൻ ടെക്സ്റ്റ് ബുക്സ് ആയിരിക്കാം, അതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഓഡിയോ ഫോർമാറ്റുകളിൽ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് എൻ ഓഡിയോ ബുക്ക്. ദെൻ ബ്ലോഗ്. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റിൽ പർട്ടിക്കുലർ എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷന് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഫ്ലേവർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ ഒരു കുക്കറി ചാനലിൻ്റെ ആയിരിക്കാം, കുക്കറി ഷോവിൻ്റെ, കുക്കറി റെസിപ്പീസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഗെയിംസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഹാർഡ് കോർ സയൻറ്റിഫിക് ഫാക്ടുകളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിസിനസ് ഫിനാൻസ് എക്കണോമിക്സ്, ഇഷ്ടംപോലെ സൈക്കോളജി, പാരൻറ്റിങ്, അങ്ങനെ ഇഷ്ടംപോലെ സബ്ജക്ട്സ് വാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തിനെ വേണേ കുറിച്ച്, ട്രാവൽസിനെ കുറിച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ ഇഷ്ടംപോലെ ബ്ലോഗുകളുണ്ട്. ആൻഡ് സെർട്ടൺ ബ്ലോഗ്സ് ഇഫ് യു ഡു ഇറ്റ് ഇൻ ദ റൈറ്റ് വേ, അത് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാം. ഓക്കെ, ത്രൂ ഗൂഗിൾ ആഡ്സ് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ. ഞാൻ പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ബ്ലോഗുകൾ വഴിയാണ് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, അത് നെക്സ്റ്റ് വൺ ഇസ് വ്ളോഗ്. ബ്ലോഗിൻ്റെ തന്നെ ഒരു വേറെ പകർപ്പാണ് ഈ പറഞ്ഞിട്ടുള്ള വ്ളോഗ്സ്. വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ ബ്ലോഗുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വീഡിയോ ബ്ലോഗ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോം, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കണ്ടൻറ് പ്രൊവൈഡർ, ഇറ്റ്സ് ഓൾസോ എ പ്ലാറ്റ്ഫോം ഫോർ അപ്ലോഡിങ് യുവർ ഓൺ വ്ളോഗ്സ്. ഓക്കെ, യൂട്യൂബ് അല്ലാണ്ട് വേറെ സൈറ്റുകളുണ്ട്, ബട്ട് യൂട്യൂബ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് ദി മോസ്റ്റ് ഫേമസ് അമംഗ്സ് ദം. ദെൻ നമുക്കറിയാം സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ. നൗ ദ റീസൺ ഐ ഹവ് ഇൻക്ലൂഡഡ് ദിസ് സോഷ്യൽ മീഡിയ, യുവർ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഓൾ ഇൻ ദിസ് നോളജ് ബേസ്ഡ് ഓൺ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ കാരണം ഇപ്പോൾ കണ്ടൻറ്റ്, നോളജ് കണ്ടൻറ്റും ഇതിലൂടെ ഡെലിവർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്ലെൻറ്റി ഓഫ് ദം ആർ ആക്ച്വലി പോസ്റ്റിംഗ് നോളജ്. ഇപ്പോൾ ന്യൂസ് പ്രോഗ്രാംസൊക്കെ ആണെങ്കിലും ന്യൂസ് ചാനൽസ് ആണെങ്കിലും ഇ പ്രൊവൈഡിങ് എ ലോട്ട് ഓഫ് നോളജ് ബേസ്ഡ് കണ്ടൻറ്റ് ത്രൂ ദി യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ദെൻ ദ നെക്സ്റ്റ് വൺ വി ഹാവ് ഇസ് ഓൺലൈൻ ലൈബ്രറീസ്. നൗ ഓൺലൈൻ ലൈബ്രറി എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട് വിച്ച് പ്രൊവൈഡ്സ് ഫ്രീ ബുക്സ് അല്ലെങ്കിൽ PDFs അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ നമുക്ക് കണ്ടൻറ്റ് ബുക്കുകൾ ബോറോ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് തരുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. യു ക്യാൻ ആക്ച്വലി യൂസ് എന്താ പറയുക, ഒരു ലൈബ്രറി യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പർട്ടിക്കുലർ കണ്ടൻറ് ഉണ്ടാവും. ആ കണ്ടൻറ് ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ പർട്ടിക്കുലർ ഡ്യൂറേഷൻ മേ ബി 1 week, 2 weeks, 3 weeks ടൈം ഉണ്ടാവും. ഇപ്പം ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഗൂഗിളിനകത്തൊരു ഫെസിലിറ്റി ഉണ്ട്, വേറെ ഗൂഗിളിൻ്റെ മൂവീസ്. ഓക്കെ, ആ ഗൂഗിൾ മൂവീസിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യാം മൂവി. ഒരു ചെറിയ പർട്ടിക്കുലർ പുതിയ മൂവി ആയിരിക്കാം, ആ മൂവി നിങ്ങൾക്ക് HD quality അല്ലെങ്കിൽ സാധാരണ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യാം. റെൻറ്റ് ചെയ്യുന്നത് മേ ബി എന്താ പറയുക, ഐ തിങ്ക് ദേഴ്സ് ഇഫ് യു റെൻറ്റ് എ മൂവി അതൊരു എനിവെയർ ബിറ്റ്വീൻ 24 to 48 hours നിങ്ങൾക്ക് കണ്ടു തീർക്കാം. ആ ഒരു ടൈം ഫ്രെയിം തരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മൂവി കാണാനുള്ള റൈറ്റ് പോകും. ക്ലിയർ? സോ അതേ മോഡലിലെ ബുക്കുകളിലും
വരുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഓൺലൈൻ കോഴ്സസ്. ഇതെന്തായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഓൺലൈൻ ബേസിസിൽ നിങ്ങൾക്ക് നോളജ് തരുന്ന വൺ ഓഫ് ദ മെയിൻ സ്ട്രീംസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ കോഴ്സസും പിന്നെ മൂക്ക്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ പോഡ്കാസ്റ്റ്. നൗ പോഡ്കാസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഫേമസ് അല്ല നമ്മുടെ ഇടയിൽ. ഐ തിങ്ക് പൊതുവേ ഈ നമ്മുടെ ഈ കേരള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ ഈ പറഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റുകൾ അത്രയും ഫേമസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് സോ മച്ച്. പക്ഷേ ഈ യു എസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഏരിയസിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റ് ഇസ് എക്സ്ട്രീംലി ഫേമസ്. ഓക്കെ, നൗ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് യു ഹാവിങ് യുവർ ഓൺ യൂട്യൂബ് ചാനൽ. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദി വിഷ്വൽ തിങ് ദാറ്റ് യു സീ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓഡിയോ കണ്ടൻറ്റുകളാണ്. അത് ചിലപ്പോൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു റേഡിയോ ഷോ ആയിരിക്കാം. അത് റെക്കോർഡ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ കാസ്റ്റ് എന്ന് പറയുന്നത് ഇടുക, കൊടുക്കുക എന്നുള്ളൊരു രീതിയിലുള്ള മേക്ക് ഇറ്റ് അവൈലബിൾ. ഓക്കെ, അപ്പോൾ ആ കാസ്റ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത്, പോഡ്കാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റെക്കോർഡഡ് ആയിരിക്കാം. ആ ഒരു ലൈവ് കണ്ടൻറ്റ് ചിലപ്പോൾ അവർ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം, ബട്ട് ഒരു പെർട്ടിക്കുലർ ചാനലിലൂടെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അവരത് ഒരു സബ്സ്ക്രിപ്ഷൻ രീതിയിൽ നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് മ്യൂസിക് ആവാം, മോട്ടിവേഷണൽ ടോക്സ് ആവാം, കോമഡീസ് ആവാം, സീരിയസ് പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് ആവാം. ഓക്കെ, ബേസിക്കലി നമ്മുടെ റേഡിയോ ഷോ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി ഓവർ ദി ഇൻ്റർനെറ്റ്. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രിപ്ഷൻ വഴി നമുക്ക് അത് അപ്ലോഡ് ആവും. പുതിയ സെഷൻസ് അപ്ലോഡ് ആകുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻസ് വരും. ക്ലിയർ? സോ ദീസ് ആർ ദി മേജർ സോഴ്സസ് ഓഫ് നോളജ് വിച്ച് ആർ അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. വിൽ ലുക്ക് അറ്റ് ഇറ്റ് വൺസ് മോർ. ഇ ബുക്ക്, ഓഡിയോ ബുക്ക്സ്, ബ്ലോഗ്സ്, വ്ളോഗ്സ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ലൈബ്രറീസ്, ഓൺലൈൻ കോഴ്സസ് ആൻഡ് മൂക്ക് ആൻഡ് പോഡ്കാസ്റ്റ്. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് തന്നെ. ഇനിയും വേറെ അവൈലബിൾ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് കൊടുക്കാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞിട്ടുള്ള 8 എണ്ണമാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നോളജ് റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇ ബുക്സിനെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇ ബുക്സിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിലിൽ നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദിസ്. ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടൻറ് ഫെർദർ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നൗ ഇ ബുക്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇ ബുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്സ് പബ്ലിഷ് ഇൻ ഇലക്ട്രോണിക് ഫോമാറ്റ്. ഇലക്ട്രോണിക് ഫോമാറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കുകളെയാണ് നമ്മൾ ഇ ബുക്കുകൾ എന്ന് പറയുന്നത്. നൗ ഇ ബുക്കിന് പല രീതിയിലുള്ള ഫോർമാറ്റുകളുണ്ട്. ഇ ബുക്സ് എന്ന് പറയുമ്പോൾ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അറിയാവുന്നൊരു അല്ലെങ്കിൽ ഈസിലി അവൈലബിൾ അല്ലെങ്കിൽ ഈസിലി അവൈലബിളും വെൽ ഭയങ്കര ഫേമസും ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ് PDF. ഓക്കെ, ബട്ട് PDF ഇസ് നോട്ട് ദി ഒൺലി ഫോർമാറ്റ്. PDF എന്ന് പറയുന്നത് ബേസിക്കലി ആ പ്രിൻറ്റ് റെഡി ഫോർമാറ്റാണ്. ഓക്കെ, പ്രിൻറ്റിങ്ങിനേക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരുന്ന ഫോർമാറ്റാണ്. ഓക്കെ, നൗ PDF അല്ലാണ്ട് തന്നെ വേറെ ഇഷ്ടംപോലെ ഫോർമാറ്റുകളുണ്ട്. നൗ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് തിങ്സ് ലൈക്ക് EPUB, MOBI, AZW, AZW3, IBA. ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള ഫോർമാറ്റുകളാണ്. നൗ വെൻ ഐ ടോക്ക് അബൌട്ട് ഫോർമാറ്റ്, ഇറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഉണ്ടാവും. നൗ ഈ ഫോർമാറ്റിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബേസിക്കലി 2 ways ടു റീഡ് എൻ ഇ ബുക്ക്. ഒരു ഇ ബുക്ക് വായിക്കാനായിട്ട് 2 പ്രധാനപ്പെട്ട വഴികളുണ്ട്. ഒന്ന്, ഒരു പോർട്ടബിൾ ഇ ബുക്ക് റീഡർ എന്ന് പറഞ്ഞൊരു സംഭവം. നൗ ഇ ബുക്ക് റീഡർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് നിങ്ങളുടെ ടാബ്ലറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ പോലെയാണ് കാണാനായിട്ട്. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് സിംപ്ലി ടാബ്ലറ്റ്. ബെസ്റ്റ് എക്സാമ്പിൾ, ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും വേൾഡ് ഫേമസ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആമസോണിൻ്റെ കിൻഡൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. കിൻഡൽ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ലെസ് ലൈക്ക് യുവർ ടാബ്ലറ്റ് ഇറ്റ്സെൽഫ്. യു ക്യാൻ സ്റ്റോർ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ബുക്സ് ഇൻ ദാറ്റ്. ആമസോണിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വൈഫൈ അല്ലെങ്കിൽ ആമസോൺ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യാം. യു ക്യാൻ സ്റ്റോർ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ബുക്സ് ഇൻ ടു ദിസ്. ഓക്കെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആൻഡ് ഇറ്റ് ഈസ് ലൈറ്റ്. നമ്മുടെ കയ്യിൽ നമ്മുടെ ലൈബ്രറി കൊണ്ടുനടക്കുക എന്ന് പറയില്ലേ, അപ്പോൾ ഈ വായനാശീലം നല്ലപോലെയുള്ള ആൾക്കാർക്ക് വലിയൊരു ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഇ ബുക്ക് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് വേ ടു റീഡ് ആൻ ഇ ബുക്ക് ഇസ് യൂസിങ് എ പോർട്ടബിൾ ഇ ബുക്ക് റീഡർ. നൗ ഈ ബുക്ക് റീഡറിനകത്ത് വേറെ ഒന്നും നടക്കില്ല. ഓക്കെ, ഇറ്റ്സ് പ്യുവർലി മെൻറ്റ് ഫോർ റീഡിങ്, നത്തിങ് എൽസ്. സെക്കൻഡ് ഫോർമാറ്റ് എന്ന് പറയുന്നതാണ് ഒരു PC അല്ലെങ്കിൽ ലാപ്ടോപ്പ്. PC എന്ന് ഉദ്ദേശിക്കുന്നത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആവാം, ലാപ്ടോപ്സ് ആവാം, ടാബ്ലറ്റുകളാവാം. ഓക്കെ, അല്ലെങ്കിൽ മാക്, നമ്മുടെ ആപ്പിളിൻ്റെ
അതിനകത്ത് വരുന്ന പേര് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്നത് ഇപ്പോൾ അഡോബിൻ്റെ അഡോബ് റീഡർ ഉണ്ടല്ലോ, അഡോബ് റീഡർ വെച്ച് നമുക്ക് PDFകൾ വായിക്കാം, റൈറ്റ്? അതേപോലെ വേരിയസ് സോഫ്റ്റ്വെയർസ് ഉണ്ട് വിച്ച് എനേബിൾസ് അസ് ടു റീഡ് ഇ ബുക്സ്. ഈ മോഡിൽ കാണുന്ന ഈ പറഞ്ഞിട്ടുള്ള EPUB ആയാലും മോബി ആണെങ്കിലും AZW ആണെങ്കിലും ഇതെല്ലാം ഡിഫറെൻറ്റ് ഫോമാറ്റ്സ് ആണ്. അപ്പോൾ ചിലതുകൾ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള ഇ ബുക്ക് റീഡറിൽ നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് ഇഫ് യു ആർ റീഡിങ് ഫ്രം എ ടാബ്ലറ്റ് ഓർ എ PC ഓർ എ മാക്ബുക്ക് അല്ലെങ്കിൽ iPad എന്നൊക്കെ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ഇ ബുക്ക്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് ഇ ബുക്ക്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടാഞ്ചിബിലിറ്റി ആണ്. നൗ വെൻ യു ടോക്ക് അബൌട്ട് ടാഞ്ചിബിലിറ്റി, അതിന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ആസ്പെക്ട് ഓഫ് ടാഞ്ചിബിലിറ്റി ഇസ് ദി ഫിസിക്കൽ ആസ്പെക്ട്, അതായത് ഫിസിക്കാലിറ്റി എന്ന് പറയില്ലേ, നമുക്ക് ആ ബുക്ക് തൊടാനും ഫീൽ ചെയ്യാനും ആ പേപ്പറിന് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം ഇ ബുക്സിൽ അത് പറ്റത്തില്ല. ദാറ്റ് ഈസ് വൺ സൈഡ് ഓഫ് ടാഞ്ചിബിലിറ്റി. ഓക്കെ, സെക്കൻഡ് സൈഡ് ഓഫ് ടാഞ്ചിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിത്ത് റെഫറൻസ്. നമ്മളൊരു ബുക്കിനെ കുറിച്ച് ടാഞ്ചിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് അതിൻ്റെ വിഷ്വൽ അപ്പീൽ, അതല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആൽഫബറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ എത്രത്തോളം നമുക്ക് വലുതാക്കാൻ പറ്റും, എത്ര അനലൈസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ആ ടാഞ്ചിബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ, ആ സെൻസിൽ ടാഞ്ചിബിലിറ്റി എന്ന് പറയുന്നത് അവിടെയും ഈ പറഞ്ഞ ഈ ടെക്സ്റ്റുകൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങളിപ്പോൾ ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് യുവർ ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള റീഡർ, ഓക്കെ, ഗൂഗിൾ റീഡർ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യാം, സ്പേസിങ് ചേഞ്ച് ചെയ്യാം, അതങ്ങനെ കുറേ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ബുക്കുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ കുറേ മോഡിഫിക്കേഷൻസ് നടത്താൻ പറ്റും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വായിക്കാൻ വേണ്ടിയിട്ട്. സോ ഇൻ എ സെൻസ് ടാഞ്ചിബിലിറ്റി ഉണ്ട്, ബട്ട് ഇൻ ദ ഫിസിക്കൽ സെൻസ് ഇ ബുക്സ് ഡോണ്ട് ഹാവ് എനി ടാഞ്ചിബിൾ ഫീച്ചേഴ്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്രൗസബിലിറ്റി എന്നാണ്. നോ ബ്രൗസബിലിറ്റി എന്ന് പറയുമ്പോൾ, ബ്രൗസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വായിച്ചു വിടുക, നമ്മൾ പേജ് മറച്ച് മറച്ച് പോകുക എന്നുള്ളൊരു ഒരു കാര്യത്തിനെയാണ് നമ്മൾ ബ്രൗസിങ് എന്ന് പറയുന്നത്. ടു ക്വിക്ക്ലി ബ്രൗസ് ത്രൂ എ ബുക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബ്രൗസ് ത്രൂ ദ പേജസ് എന്ന് പറയുമ്പോൾ, പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡ് റീഡിംഗ് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു വിടുക എന്നുള്ളതാണ് ബ്രൗസബിലിറ്റി. നോ നോർമൽ ബുക്സിലാണെങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്യാം, പെട്ടെന്ന് തന്നെ ആ ബുക്കിൻ്റെ കണ്ടൻറ് എടുത്തു, അതിനകത്തുള്ള ഫസ്റ്റ് പേജസ് പെട്ടെന്ന് വായിച്ചു, അങ്ങനെ പേജ് മറച്ച് മറച്ച് നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റും നോർമൽ ഒരു ബുക്കിലാണെങ്കിൽ. പക്ഷേ ഇറ്റ് ഇസ് മച്ച് മോർ കൺവീനിയൻറ്റ് വെൻ ഇറ്റ് കംസ് ടു എ ഡിജിറ്റൽ ടെക്സ്റ്റ്. ഈ ബുക്കിൽ അത് വളരെ എളുപ്പമാണ്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഇവിടെ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ക്യാച്ച് ഫ്രേസ് നിങ്ങൾക്ക് അറിയാം ആ ബുക്കിൻ്റെ ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട് എന്ന്, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഇ ബുക്ക് റീഡറിനകത്ത് ഈ സെർച്ച് ചെയ്യാനായിട്ടുള്ള സംഭവമുണ്ട്, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം ആ പോയിന്റിലേക്ക് വന്നു വീഴും. ക്ലിയർ? ദ തേർഡ് വൺ ഇസ് സെർച്ചബിലിറ്റി. നൗ വെൻ യു ടോക്ക് അബൌട്ട് സെർച്ചബിലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് നേരത്തെ പറഞ്ഞ ബ്രൗസബിലിറ്റി ആയിട്ട് ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട് ഇതിന്. നൗ സെർച്ചബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ചില ഇപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്തെടുക്കുന്ന റീഡേഴ്സ് ആണെങ്കിൽ പോലും, PDF ഫയൽസ് ആണെങ്കിൽ പോലും, ഇഫ് യു എനേബിൾഡ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ OCR എന്ന് പറയും, അപ്പോൾ അത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റുകളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വന്നു വീഴും. ഓക്കെ, സാധാരണഗതിയിൽ നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് ഫോട്ടോ എടുത്തു എന്ന് വെച്ചോ, ഒരു ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തു, ആൻഡ് അങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, യു വോണ്ട് ടു ഫൈൻഡ് എ പെർട്ടിക്കുലർ വേർഡ് അമംഗ്സ് ദം, അത് സാധാരണഗതിയിൽ പറ്റാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവർക്ക്. ബട്ട് ചില PDFകൾ അല്ലെങ്കിൽ ചില സ്കാനേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില റീഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, ആ റീഡറിൽ അല്ലെങ്കിൽ ആ സ്കാനർ വഴി നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ്റു ആൻ OCR എനേബിൾഡ് PDF, അല്ലെങ്കിൽ ഏത് റീഡർ ഡോക്യുമെൻറ്റ് ഫോമാറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നൗ വെൻ ദാറ്റ് ഹാപ്പൻസ്, നിങ്ങൾക്ക് സെർച്ചബിലിറ്റി ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും. ഓക്കെ, ഓരോ വാക്കും നിങ്ങൾക്കത് ഇറ്റ് ഈസ് സ്കാൻഡ്, അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് സെർച്ച് ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്ത് എത്താൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് റെഫറൻസിബിലിറ്റി. നൗ റെഫറൻസിബിലിറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ബുക്ക് നിങ്ങളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് നല്ലൊരു കോട്ട് കിട്ടി, അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് നല്ലൊരു കിട്ടി, അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കോട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ബിക്കംസ് ടയർസം, കാരണം ഏത് പേജ് നമ്പർ, എന്ത് ബുക്ക്, അതിൻ്റെ ഫോർമാറ്റ്, അങ്ങനത്തെ കുറേ നൂലാമാലകളുണ്ട്. ഓക്കെ, ആൻഡ് എസ്പെഷ്യലി വെൻ യു ആർ റെഫറൻസിങ് സംതിങ്, അതിനൊരു പെർട്ടിക്കുലർ ഫോമാറ്റ് ഉണ്ട്, API സ്റ്റൈൽ ഓഫ് റെഫറൻസിങ്, അങ്ങനെ ഒരുപാട് സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ്സ് ഉണ്ട്. നൗ ഈ ബുക്സിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു സംഭവം ഒരു ബുക്കിനകത്ത്, ഇപ്പം നല്ല ക്വാളിറ്റി ഈ ബുക്ക് റീഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ടെൻഷനും വേണ്ട, യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ
അല്ലെങ്കിൽ ഹൈലൈറ്റ്, ഇപ്പോൾ ആമസോണിൻ്റെ ഇതിനകത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രത്യേക സെക്ഷൻ ഹൈലൈറ്റ് ചെയ്തിട്ട് യു ക്യാൻ യൂസ് ആസ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ബുക്ക് ഏത് റെഫറൻസ് ലിങ്ക് കൊടുക്കാനോ അങ്ങനത്തെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, സോ റെഫറൻസിബിലിറ്റി ഈസ് വൺ തിങ്. അടുത്തെന്ന് പറയുന്നത് ഹൈബ്രിഡിറ്റി ആണ്. വെൻ യു ടോക്ക് അബൌട്ട് ദ വേർഡ് ഹൈബ്രിഡിറ്റി, വാട്ട് വി ആർ ആക്ച്വലി തിങ്കിങ് ഓഫ് ഇസ് ബേസിക്കലി വെറൈറ്റീസ് അവൈലബിൾ. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു ഇലക്ട്രോണിക് ഫോർമാറ്റ്, ഓരോന്നിനും ബി ഇറ്റ് പോയംസ്, ബി ഇറ്റ് യുവർ സ്റ്റോറീസ്, ബി ഇറ്റ് പൊളിറ്റിക്കൽ മാനിഫെസ്റ്റ്, ബയോഗ്രഫീസ്, സയൻസ് ബുക്സ്, ടെക്സ്റ്റ് ബുക്സ്, ഓൾ ദീസ് തിങ്സ്, ഇതെല്ലാം റിസർച്ച് ബുക്സ്, സെൽഫ് ഹെൽപ്പ് ബുക്സ്, അങ്ങനെ ഇഷ്ടംപോലെ കാറ്റഗറീസ് ഉണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് ദോസ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഫോമിലായ കാരണം നിങ്ങൾക്ക് ഓപ്ഷൻസ് കണ്ടമാനമുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു ടേക്ക് ഇൻഫർമേഷൻ ഫ്രം വൺ ഏരിയ ആൻഡ് മിക്സ് ഇറ്റ് അപ്പ് വിത്ത് അനദർ ഏരിയ ആൻഡ് ക്രിയേറ്റ് സംതിങ് ന്യൂ. ആ ക്രിയേഷൻ പ്രോസസ്സിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഇ ബുക്സ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇ ബുക്സ്: ടാഞ്ചിബിലിറ്റി, ബ്രൗസബിലിറ്റി, സെർച്ചബിലിറ്റി, റെഫറൻസിബിലിറ്റി ആൻഡ് ഹൈബ്രിഡിറ്റി. ഓക്കെ, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബുക്സ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ്. ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടന്റ് ഫെർദർ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് ലോ കോസ്റ്റ് അപ്ഡേറ്റ്. നൗ ലോ കോസ്റ്റ് അപ്ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇ ബുക്കുകൾ ഉണ്ടല്ലോ, വെൻ ഇറ്റ് കംസ് ത്രൂ പ്രോപ്പർ ചാനൽ ഇറ്റ് ഈസ് ഓഫൻ ലിങ്ക്ഡ്. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആമസോണിൻ്റെ കിൻഡിൽ തന്നെ എടുത്തോ. ഓക്കെ, കിൻഡിൽ ഒരു റീഡിംഗ് സർവീസ് ആണ്, ഈ പറഞ്ഞിട്ടുള്ള ഇ ബുക്സിൻ്റെ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് കിൻഡിൽ. നൗ വെൻ യു ആർ ഡൂയിങ് യൂസിങ് എ കിൻഡിൽ ഐദർ ഓൺ യുവർ മൊബൈൽ ഫോൺസ് ത്രൂ എ പർട്ടിക്കുലർ ആപ്പ് ഫ്രം ഗൂഗിൾ പ്ലേ ഓർ ഐഫോൺ ഐ സ്റ്റോർ, അല്ലെങ്കിൽ ആമസോണിൻ്റെ കിൻഡിൽ ഇ റീഡറിന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഡിവൈസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചോ. ഇൻ കേസ് സേ ഫോർ എക്സാമ്പിൾ പബ്ലിഷിംഗ് ഹൗസിൽ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പബ്ലിഷിംഗ് ഹൗസ് ദേ യൂസ് ദി ഫോം ഓഫ് ഇ ബുക്സ്, അപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു എറർ, ഒരു ഗ്രീവിയസ് എറർ പെട്ടെന്ന് അവർ നോട്ട് ചെയ്തു. ഓക്കെ, ദാറ്റ് ക്യാൻ ആക്ച്വലി കോസ് പ്രോബ്ലം ഫോർ ദി കമ്പനി ഓർ ദി പബ്ലിഷർ, ആർക്കും വേണമെങ്കിലും ആ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നൗ ഇഫ് ദേ വോണ്ട് ടു എഡിറ്റ് ഇറ്റ്, ഇറ്റ്സ് എ വെരി, അതൊരു ഹാർഡ് കോപ്പി ആണെങ്കിൽ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് കോടിക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ സെൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്സ് എല്ലാം റീക്ലെയിം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ഓൾസോ. കാരണം എല്ലാവരും ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഞാൻ മേടിച്ച ബുക്കല്ലേ, വൈ ഷുഡ് ഐ ഗിവ് ഇറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞിട്ടൊരു, ഈവൻ ഇഫ് യു ഗിവ് എൻ എക്സ്ചേഞ്ച് ഓഫർ ഓർ സംതിങ് എൽസ്, ചിലപ്പോൾ ആൾക്കാർ തയ്യാറാവണമെന്നില്ല. സോ ഈ ഫോമാറ്റിൽ, ഇലക്ട്രോണിക് ഫോമാറ്റിൽ ഒരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ ആക്ച്വലി സെൻഡ് അപ്ഡേറ്റ്സ്. ഓക്കെ, ഈ അപ്ഡേറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ആക്ച്വലി ഓട്ടോമാറ്റിക്കലി, ഇപ്പോൾ ഡിവൈസുകൾ കണക്റ്റഡ് ഈ ജെനുവിൻ രീതിയിലുള്ള സാധനമാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റഡ് വേർഷൻസ് ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് എനി കോസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പോയിന്റ്, ലോ അപ്ഡേറ്റ് കോസ്റ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മൾട്ടിമീഡിയ ഫോമാറ്റ്. ട്രഡീഷണൽ ബുക്സ് നിങ്ങൾ തുറക്കുമ്പോൾ യു ഹാവ് നോ സൗണ്ട് എഫക്ട്സ്, നത്തിങ് വാട്ട്സ് എവർ. ഈ ബുക്സിൽ അങ്ങനെയല്ല, ഈ ബുക്സിൽ യു ക്യാൻ എംബഡ് ഓഡിയോ ആൻഡ് വീഡിയോ ഇൻ ടു ഇറ്റ്. അപ്പോൾ എല്ലാത്തിലും അല്ല, പർട്ടിക്കുലർ ഫോമാറ്റ്സിൽ നിങ്ങൾക്ക് ഈ ബുക്സിൽ നിങ്ങൾക്ക് ചെറിയ തോതിലാണെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഗ്രാഫിക്സും വിഷ്വലൈസേഷൻസും ഓഡിയോ ഫീച്ചേഴ്സും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സെർച്ചബിൾ. ഇഫ് യു റിമെമ്പർ ദി പ്രീവിയസ് ക്ലാസ്, ഐ ഹാവ് ടോൾഡ് യു വൈ ദ സെർച്ചബിലിറ്റി എക്സിസ്റ്റ്. ഇലക്ട്രോണിക് ഫോമാറ്റിൽ ആ പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സ് റെക്കഗ്നൈസ്ഡ് ആണ്, മെജോറിറ്റി ഈ ബുക്സിൽ ക്യാരക്ടേഴ്സ് റെക്കഗ്നൈസ്ഡ് ആണ്, ഒപ്റ്റിക്കൽ രീതിയിൽ റെക്കഗ്നൈസ്ഡ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ വെൻ യു സെർച്ച് ഫോർ സംതിങ് അത് ഡിജിറ്റലി പ്രിസേർവ്ഡ് ആയതുകൊണ്ട് തന്നെ, ഇഫ് യു സെർച്ചിങ് ഫോർ എ കോട്ട് അല്ലെങ്കിൽ യു ആർ സെർച്ചിങ് ഫോർ എ ക്യാരക്ടർ, ഈ ക്യാരക്ടർ ഏറ്റവും കൂടുതൽ എവിടെയൊക്കെ വരണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലൈൻ എവിടെയൊക്കെ വരണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇഫ് യു ഡൂയിങ് എ റിസർച്ച് ബുക്ക്, ഒരു ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാത്തൊരു വാക്കാണ്, നിങ്ങൾ ആ വാക്ക് അടിച്ചിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ, എത്ര ടൈംസ് യൂസ് ചെയ്യുന്നുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. യു മൈറ്റ് ഹാവ് ഡൺ ഇറ്റ് വെൻ യു ആർ യൂസിങ് എ PDF. നിങ്ങൾ ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ സിലബസ് തന്നെ എടുത്തോ, ടേക്ക് യുവർ സിലബസ് ഫോർ എക്സാമ്പിൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് അവരുടെ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് യു വോണ്ട് ടു നോ ദ വേർഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞിട്ടുള്ള സബ്ജക്ട് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് കുറേ തപ്പിയാലാണ് കിട്ടുക, അപ്പോൾ അതിന് പകരം സെർച്ചിൻ്റെ അവിടെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് അടിച്ചിട്ട് എൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ പ്രൈമറിലി ഐ തിങ്ക് രണ്ട് ഫൈൻസ് വരും. ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള സിലബസുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത്, ഐ മീൻ സബ്ജക്റ്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്തും, രണ്ടാമത് ഈ പറഞ്ഞിട്ടുള്ള സിലബസും ഉള്ള ഏരിയയും. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് ആണോ നോക്കണമെന്ന് വെച്ചാൽ സിലബസിൻ്റെ അവിടേക്ക് പോവാം. ക്ലിയർ?
സോ സെർച്ചബിലിറ്റി ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് കൺവീനിയൻസ്. നൗ വെൻ യു ലുക്ക് അറ്റ് കൺവീനിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ടേംസ് ഓഫ് ബൈയിങ് കൺവീനിയൻസ് ഉണ്ട്, ഇൻ ടേംസ് ഓഫ് സ്റ്റോറേജ്, അങ്ങനെ ഇഷ്ടംപോലെ കൺവീനിയൻസ് ഉണ്ട്. ബട്ട് വിൽ ലുക്ക് അറ്റ് ദി വെൻ യു ടോക്ക് അബൌട്ട് കൺവീനിയൻസ്, പ്രൈമർലി ബൈയിങ് കൺവീനിയൻസ് നമുക്ക് നോക്കാം. ഒരു ബുക്ക് റിലീസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് നോ ഇഫ് മെനി ഓഫ് യു റിമെമ്പർ ഹാരി പോട്ടർ എന്ന് പറഞ്ഞൊരു സീരീസ്, ഭയങ്കര ഒരു ജെ കെ റോളിങ്ങിൻ്റെ ഒരു ബുക്കാണ്, വിച്ച് വാസ് വെരി ഫേമസ്, ഭയങ്കര ഫേമസ് ആണ്. ആൻഡ് ഷീ ഈസ് വൺ ഓഫ് ദി മില്യനെയർ ഓത്തേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, വേൾഡ് വൈഡ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഓത്തറാണ്. അപ്പേ സോ യൂഷ്വലി അങ്ങനത്തെ ബുക്സിന് നല്ല, ഇപ്പം ആ ഒരു ടൈം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആ ബുക്സ് വന്നിട്ടുള്ളത്. ആൻഡ് വൺ തിങ് ഐ ഹവ് നോട്ടീസ്ഡ്, ഈ ബുക്ക് സ്റ്റോഴ്സിൻ്റെ പുറത്ത് ഭയങ്കര അടി ഉണ്ടായിരുന്നു, കാരണം ആ ബുക്സ് കിട്ടാൻ ഭയങ്കര ഒരു ക്ഷാമം ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് അധികം പ്രിൻറ്റ്സ് വരുന്ന പ്രിൻറ്റുകളൊക്കെ പെട്ടെന്ന് വിറ്റ് പോവുകയും ചെയ്യുന്നു. സോ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് അക്രോസ് സച്ച് എ ബുക്ക്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ബുക്സ് ആണെങ്കിൽ നോ പ്രോബ്ലംസ് വാട്ട്സ് എവർ. ആ പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞ കാരണം വേറെ എന്താ, വൺസ് യു ലൈക്ക് എ ബുക്ക്, ആ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആമസോണിൽ സ്കാർട്ടിൽ പോവുക, ബൈ ദ ബുക്ക്, പേ ഫോർ ദ ബുക്ക്, ആ ബുക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റീഡറിലേക്ക് ഡൗൺലോഡ് ആവും. നോ പ്രോബ്ലംസ് ഓഫ് ഗോയിങ് ടു ദി ബുക്ക് സ്റ്റോർ, വെയിറ്റിംഗ് ഇൻ ലൈൻ, അവിടെ ബുക്ക് തീരുമോ എന്നുള്ള ടെൻഷൻ അതൊന്നുമില്ല. സോ കൺവീനിയൻസ്. നെക്സ്റ്റ് വൺ ഇസ് പോർട്ടബിലിറ്റി. പോർട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ, ഒരു പെൻ ഡ്രൈവ് ഉണ്ടെങ്കിൽ യു ക്യാൻ ട്രാൻസ്പോർട്ട് അബൌട്ട് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ബുക്സ്. സോ സിമ്പിൾ ഒരു 1 GB തന്നെ ഹൺഡ്രഡ്സ് ഓഫ് ബുക്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1 GBനേക്കാളും ഇപ്പോഴത്തെ 1 GB പെൻ ഡ്രൈവ്സ് ഇപ്പോൾ റയാലിറ്റിയാണ്. ഇപ്പം സാധാരണ വരുന്നൊരു പെൻ ഡ്രൈവ് നിങ്ങൾക്ക് ഷൂട്ടിംഗ് ചെയ്ത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് 1000-2000 ബുക്സ് നിങ്ങൾക്ക് കൊണ്ടുപോവാം. സോ ദാറ്റ് ഇസ് പോർട്ടബിലിറ്റി. നെക്സ്റ്റ് വൺ ഇസ് ലെസ് സ്പേസ്. ലെസ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കലി ലെസ് സ്പേസ് എന്നാണ്. ഓക്കെ, ഞാൻ അത്യാവശ്യം ബുക്സ് വായിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. ആൻഡ് എൻ്റെ ഒരു ഹോബി ബുക്സ് മേടിക്കുക എന്നുള്ളതായിരുന്നു. നോ ഫോർ മീ ഇറ്റ്സ് എൻ ഇൻകൺവീനിയൻസ് വെൻ ഐ മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കലി ആ ബുക്സ് എടുത്ത് ചുമന്നുകൊണ്ട് പോകേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ട്. PDF അല്ലെങ്കിൽ ഈ ബുക്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യു ആർ ട്രാവലിംഗ് ടു എ പ്ലേസ് യു ലൈക്ക് ടു റീഡ്, നിങ്ങൾക്കൊരു ചെറിയൊരു ടാബ്ലറ്റോ അല്ലെങ്കിൽ ഒരു PC അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മൊബൈൽ ഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വായന ഒരു രീതിയിലും റീഡിംഗ് ഹാബിറ്റ് ഒരിക്കലും ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ഇസ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ്. നൗ ഏറ്റവും വലിയൊരു ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുക്കുകൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് സ്റ്റോപ്സ് ബിക്കമിങ് പോപ്പുലർ. ഓക്കെ, ഈവൻ ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഹാരി പോട്ടറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പിന്നെയും പറയുന്നത്. ഹാരി പോട്ടർ ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ, ഐ മീൻ അതിൻ്റെ പണ്ടത്തെ ആ പോപ്പുലാരിറ്റി ലെവലിൽ ഇല്ല ഇപ്പോഴും. സോ പക്ഷേ എന്നിരുന്നാൽ പോലും ഇറ്റ് മൈ ബി പ്രിൻറ്റിങ് ഇൻ സ്മോളർ വോല്യൂംസ്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞാൽ നോബഡി വുഡ് ഗിവ് എ ഡാം അബൌട്ട് ഹാരി പോട്ടർ, അത് ഒബ്സലീറ്റ് ആവും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അൺലെസ് ഇറ്റ് ഇസ് എ ക്ലാസിക്സ്, അങ്ങനത്തെ ഉണ്ടെങ്കിൽ പിന്നെയും റീപ്രിൻ്റ് ഉണ്ടാവും. അല്ലാത്തതൊക്കെ പെട്ടെന്ന് എന്താ പറയുക, ഇറ്റ് മൂവ്സ് അവേ ഫ്രം, ഗെറ്റ്സ് വൈപ്ഡ് ഔട്ട് ഫ്രം എക്സിസ്റ്റൻസ്. ഈ പറഞ്ഞിട്ടുള്ള ഈ ബുക്കിൻ്റെ ഫോമാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് നെവർ ഗോസ് ഔട്ട് ഓഫ് എക്സിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രാക്ടിവിറ്റി. നൗ ഇൻട്രാക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബുക്കിൻ്റെ ഒപ്പം കളിക്കാൻ പറ്റും. ഓക്കെ, ഇഫ് യു ഹാവ് എൻ ഇ ബുക്ക് റീഡർ, നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും, നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അതെല്ലാം നമ്മൾ സാധാരണ ഒരു നോർമൽ ബുക്ക് ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ദാറ്റ് ഹാബിറ്റ് ബുക്സിനുള്ളിൽ നോട്ട്സ് ഉണ്ടാക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ, ഈവൻ കഥാപുസ്തകം ആയിക്കോട്ടെ അല്ലെങ്കിൽ മോട്ടിവേഷൻ ബുക്സ് ആയിക്കോട്ടെ, ഇഫ് യു ഹാവ് ദാറ്റ് ഹാബിറ്റ് ഓഫ് സ്ക്രിബ്ലിംഗ് ഓൺ ദ ബുക്സ് ഇറ്റ് സെൽഫ്, സ്ക്രിബിൾ ചെയ്യാന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ ബുക്ക് ജനറൽ പതുക്കെ അത് ബിക്കംസ് ഡേർട്ടി, റൈറ്റ്? ഇതങ്ങനെയല്ല. ഈ ബുക്ക് റീഡേഴ്സ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ, യു ക്യാൻ ആക്ച്വലി മേക്ക് നോട്ട്സ്, ബുക്ക് മാർക്സ്, തിങ് എന്താ പറയുക, ഒരു റിമൈൻഡേഴ്സ് ഇതിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. നെക്സ്റ്റ് വൺ ഇസ് പേഴ്സണലൈസേഷൻ. പേഴ്സണലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, യു ക്യാൻ പേഴ്സണലൈസ് ദ ബുക്ക് ടു യുവർ ലൈക്കിങ്. ചിലപ്പോഴൊക്കെ നമ്മൾ ബുക്ക്, ഇപ്പം നിങ്ങളൊരു ബുക്ക് ഹാർഡ് കോപ്പി വാങ്ങി, അക്ഷരങ്ങൾ ഭയങ്കര സ്മോളായിട്ട് വരും, അപ്പം ചിലപ്പോൾ ഒരു ഇറിറ്റേഷനാണ്. ഈ ബുക്ക് റീഡറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമുക്ക് ഫോണ്ടുകൾ മാനിപ്പുലേറ്റ് ചെയ്യാം, നമുക്ക് ലൈനുകളുടെ ഇടയിലുള്ള സ്പേസിങ് മാനിപ്പുലേറ്റ് ചെയ്യാം. പ്രിഫറബിളി ഇപ്പോൾ ഒരു മൊബൈൽ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഐ വുഡ് ലൈക്ക് മൈ ഫോൺസ് ടു ബി എ ലിറ്റിൽ ബിഗർ, കണ്ണിൻ്റെ പുറത്തുള്ള സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഐ ക്യാൻ സിംപ്ലി ഇൻക്രീസ് ദ ഫോൺ സൈസ്, ഐ ക്യാൻ ചേഞ്ച് ദ ഫോൺ ടൈപ്പ്, ഐ ക്യാൻ ഇൻക്രീസ് ദ സ്പേസിങ് ബിറ്റ്വീൻ ദ ലൈൻസ്, ഇതെല്ലാം പോസിബിൾ ആണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ആഡ് ഓൺസ്. ആഡ് ഓൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സെപ്പറേറ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫീച്ചർ അല്ലെങ്കിൽ ഏറ്റവും കോമൺ ഫീച്ചർ എല്ലാവരും യൂസ് ചെയ്യുന്നത്, ഇ ബുക്ക് റീഡേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഇസ് ഡിക്ഷണറി.
നൗ ഇമാജിൻ യു ആർ റീഡിങ് എ ബുക്ക് മെയ്ഡ് റിട്ടൺ ബൈ ശശി തരൂർ. നമുക്കറിയാം ശശി തരൂർ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീസ് റിട്ടൺ എ കപ്പിൾ ഓഫ് ബുക്സ്. നമുക്ക് യാ ആൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഡിക്ഷണറിയുടെ ആവശ്യം വരാറുണ്ട്. ബട്ട് ഇൻ കേസ് എന്താ പറയുക, ബുക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ചില സമയത്ത് കടിച്ച പൊട്ടാത്ത വാക്കുകൾ വരും. സിറ്റുവേഷൻസ് ലൈക്ക് ദാറ്റ് നമുക്ക് ഓടിപ്പോയിട്ട് ഡിക്ഷണറി എടുക്കുന്നത് മെനക്കേടാണ്. സോ വോട്ട് ഡു വി ഡു? ആ ഒരു ഡീമെറിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. ഈ ബുക്കിനകത്ത് നമുക്ക് ഡിക്ഷണറീസ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഓഫ്ലൈൻ ഡിക്ഷണറീസും ഓൺലൈൻ ഡിക്ഷണറീസും അവൈലബിൾ ആണ്. നൗ ദ ബെനിഫിറ്റ് ഇസ് ദാറ്റ് ഇഫ് യു ക്ലിക്ക് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ വേർഡ് അല്ലെങ്കിൽ ഹോൾഡ് ഓൺ ടു ദാറ്റ് വേർഡ് ഫോർ സം ടൈം, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരും, അതിൻ്റെ ഡെഫിനിഷൻ വരും, അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ യൂസുകൾ എന്തൊക്കെയാണ്. സോ ഇറ്റ് ആക്ച്വലി ഇസ് ഇറ്റ് എനേബിൾസ് യു ടു അല്ലെങ്കിൽ ഇറ്റ് എൻഹാൻസസ് യുവർ വൊക്കാബുലറി ഓൾസോ. ദെൻ ദ നെക്സ്റ്റ് ഇസ് നോ ഷിപ്പിംഗ് കോസ്റ്റ്. ഷിപ്പിംഗ് കോസ്റ്റ് വരുന്നേ ഇല്ല, കാരണം എന്താ, ഫിസിക്കലായിട്ടുള്ള കോപ്പി അല്ല വരുന്നത്. സോ നോ ഇഷ്യൂസ് ഓഫ് ഷിപ്പിംഗ് കോസ്റ്റ്. ഇറ്റ് ഗെറ്റ്സ് ഡയറക്ട്ലി ഡൗൺലോഡഡ് ഓൺ ടു യുവർ ഡിവൈസ്. നെക്സ്റ്റ് വൺ ഇസ് എൻവയൺമെൻ്റലി ഫ്രണ്ട്ലി. ആസ് ഓൾവേസ് ഇലക്ട്രോണിക് ഫോമാറ്റ് ആണ്, ഒരു കഷ്ണം പേപ്പറിൻ്റെ ആവശ്യമില്ല. സോ ദി ഇമ്പാക്ട് ഇറ്റ് ഹാസ് ഓൺ ദി എൻവയൺമെൻറ്റ് ഇസ് ദാറ്റ് സീറോ പേപ്പർ, സീറോ നീഡ് ഫോർ ട്രീസ്. ക്ലിയർ? സോ ദീസ് ആർ യുവർ അഡ്വാൻറ്റേജസ് ഫോർ ദി ഇ ബുക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബുക്ക് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇ ബുക്ക് എന്താണെന്ന് നോക്കി, അഡ്വാൻറ്റേജസ് നോക്കി. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇത്. ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടന്റ് ഫെർദർ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നൗ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് കൺവീനിയൻറ്റ് ടു റീഡ്. നൗ നോട്ട് കൺവീനിയൻറ്റ് ടു റീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈമറിലി ഈ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടറിൽ നോക്കി വായിക്കുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. ഒരു പി ഡി എഫ് അല്ലെങ്കിൽ ഒരു ഇ ബുക്ക് റീഡർ വഴിയാണെങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് ഓൺലൈൻ ആവാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ് കോപ്പി ആയിരിക്കാം, അത് കുത്തിയിരുന്ന് വായിക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് സിറ്റിംഗ് പോസ്ചർ ആൻഡ് ഓൾ നമുക്ക് കഴുത്തിന്, ഷോൾഡറിന്, ഈ പറഞ്ഞിട്ടുള്ള എൽബോസിന്, റിസ്റ്റിനൊക്കെ വേദന ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എന്ന് പറയുക, നമ്മൾ റീഡിങ് വെൻ യു ആർ റീഡിങ്ങിന് ഒരു പോസ്ചർ ഉണ്ട്, ആ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സിൻസ് വി ആർ കോൺസെൻട്രേറ്റിംഗ് അല്ലെങ്കിൽ സിൻസ് വി ആർ ട്രൈങ് ടു ഫോക്കസ് ടു മച്ച് നമുക്ക് എപ്പോഴും ബോഡി ഇഷ്യൂസ് വരാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രിഫർ പ്രിൻറ്റ്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ഫോമാറ്റിനേക്കാളും ഹാർഡ് കോപ്പി, അതായത് ഹാർഡ് പ്രിൻ്റ് ഉണ്ടല്ലോ, ആ ഫീൽ ഓഫ് ദ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആൾക്കാർ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഹാർഡ് കോപ്പി ബുക്സാണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് പൈറസി. നോ, പൈറസി എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നിങ്ങൾക്ക് സി ഡി പൈറസി അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മൂവി ബേസ്ഡ് പൈറസി എന്താണെന്ന് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബേസ്ഡ് പൈറസീസ് എന്താണെന്നറിയാം. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ് കോപ്പികൾ കാരണം നമ്മുടെ ഹാർഡ് കോപ്പി ബുക്സ് ഉണ്ടല്ലോ, ചിലതൊക്കെ നമ്മൾ 100, 200, 500, 1000 രൂപയൊക്കെ വില കൊടുത്ത് മേടിക്കേണ്ട ബുക്കുകൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടാണ്. നോ, വി ആസ് കൺസ്യൂമേഴ്സ് വിൽ ബി ഹാപ്പി. പക്ഷേ ഈ സംഭവം കഷ്ടപ്പെട്ട് എഴുതുന്ന ആൾക്കാരാണെങ്കിലും ഇത് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പബ്ലിഷിംഗ് ഹൗസസ് ആണെങ്കിലും അവർ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആ ഇൻഡസ്ട്രീനെ തന്നെ ഭയങ്കര ഒരു ത്രെറ്റാണിത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇ ബുക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമാറ്റിലുള്ള ബുക്കുകളുണ്ടല്ലോ, ആക്ച്വൽ ജെന്വിൻ പബ്ലിഷിംഗ് ഇൻഡസ്ട്രീനെ, ഹാർഡ് കോപ്പി ഇൻഡസ്ട്രീനെ ഒക്കെ പ്രോബ്ലത്തിൽ വരുത്തുന്നതാണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ കോസ്റ്റ്ലി. കോസ്റ്റ്ലി എന്ന് പറയാനായിട്ട് കാരണം ചില ബുക്കുകൾ നിങ്ങളിപ്പോൾ ആമസോണിലായാലും ഈ പറഞ്ഞിട്ടുള്ള ഗൂഗിൾ ബുക്സിലായാലും നോക്കിയാലും മതി, പ്ലേ സ്റ്റോറിലെ ബുക്സ് നോക്കിയാലും മതി, അതിനകത്ത് ചില ബുക്കുകൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലെസ് കമ്പയർഡ് ടു ദാറ്റ് ഇ വേർഷൻ. ഓക്കെ, ഇ ബുക്ക് വേർഷനേക്കാളും ഫാർ ചീപ്പർ ആയിരിക്കും നമ്മുടെ ഹാർഡ് കോപ്പി വേർഷൻ. ഓക്കെ, നൗ ദാറ്റ് ഇസ് നോട്ട് ദ കേസ് ഫോർ എവറിഥിങ്. ചിലതിൽ നേരെ തിരിച്ചുമാണ്, ഈ ഹാർഡ് കോപ്പിനേക്കാളും ഒത്തിരി ചീപ്പറാണ് ഈ പറഞ്ഞിട്ടുള്ള ഇ ബുക്സ്. പക്ഷേ ജനറലി കാണുന്നൊരു ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി ബുക്സിനൊക്കെ ഇ ബുക്ക് വേർഷൻ ഇസ് മച്ച് മോർ എക്സ്പെൻസീവ് ദാൻ ദി ഹാർഡ് കോപ്പി വേർഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വിത്ത് പി സി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇ ബുക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പല ഫോർമാറ്റുകളെ കുറിച്ച് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നോ, ആ പല ഫോർമാറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പി സി അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പ് വഴി നിങ്ങൾ വായിക്കുമ്പോൾ ആ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ചിലപ്പോൾ വേണ്ടി വരും. ആ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ഇ ബുക്ക് വായിക്കാനേ പറ്റത്തില്ല. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് കമ്പാറ്റബിലിറ്റി ഇൻ ടേംസ് ഓഫ് റീഡർ. ഓക്കെ, നമുക്കറിയാം പി ഡി എഫ് എന്ന് പറയുമ്പോൾ പി ഡി എഫ് റീഡർ ആണെങ്കിൽ പി ഡി എഫ് മാത്രമേ റീഡ് ചെയ്യുള്ളൂ, വേറെ ഇ പബ് ഉണ്ട്, അങ്ങനത്തെ ഇഷ്ടംപോലെ വേരിയസ് അതർ ഫോർമാറ്റുകളുണ്ട്. നോ, ഇ പബ് വായിക്കണമെങ്കിൽ അത് ചിലപ്പോൾ പലപ്പോഴും ഇ ബുക്ക് പി ഡി എഫ് റീഡർ വഴി ചെയ്യാൻ പറ്റില്ല. ആ
അപ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു സോഫ്റ്റ്വെയർ വേണം. ഓക്കെ, മാത്രമല്ല നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആമസോൺ കിൻഡിൽ ആ ഡിവൈസ് ഉണ്ടല്ലോ, ഇ ബുക്ക് റീഡർ, അതിലും ചില ഫോർമാറ്റുകൾ മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ ഇഷ്യൂ, കമ്പാറ്റബിലിറ്റി വിത്ത് റിഗാർഡ് ടു റീഡേഴ്സ്. എന്നാൽ നെക്സ്റ്റ് വൺ ഇസ് റിസ്കി. നോ, ഇവിടെ റിസ്കി എന്ന് പറയാൻ കാരണം ചില എല്ലാ ഇ ബുക്സ് അല്ലെങ്കിലും പല ഇ ബുക്സ് ഈ ഇൻ്റർനെറ്റായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ആ എനി ഡിവൈസ് ദാറ്റ് ഇസ് കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ് ക്യാരീസ് എ റിസ്ക് ഓഫ് ബീയിങ് അറ്റാക്ക്. അത് എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻസിനും ഉണ്ട് വിച്ച് ഇസ് കണക്റ്റഡ് ടു ദി ഇൻ്റർനെറ്റ്. ഓക്കെ, ഇന്ന് നെക്സ്റ്റ് വൺ ഇസ് ഫിസിക്കൽ പ്രോബ്ലംസ്. ഇവിടെ ഫിസിക്കൽ പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, ഐ കണ്ണിൻ്റെ സ്ട്രെയിൻ ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കണ്ണിൻ്റെ സ്ട്രെയിൻ ആണ്. പിന്നെ ഇപ്പം നിങ്ങൾ ഇ ബുക്ക് റീഡർ ഇപ്പം മൊബൈൽ വഴിയാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ പോലും കൈക്കാണെങ്കിലും ഒരു വേദന, ഇപ്പോൾ കുറച്ച് കുറേ നേരം പിടിച്ചു നിന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇ ബുക്ക് റീഡർ കയ്യിൽ പിടിച്ചു നിന്നിട്ടാണെങ്കിലും വേദന വരാം. അതിനേക്കാളും കൂടുതൽ കണ്ണിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്നത്. സോ സാധാരണ ബുക്ക് വായിക്കുന്നതിനേക്കാളും ഒത്തിരി, കാരണം ബ്ലൂ ലൈറ്റാണ് ഇമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂ ലൈറ്റ് കാരണം നമുക്ക് ഇറ്റ് ഈസ് ആക്ച്വലി ബാഡ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ബ്ലൂ ലൈറ്റ് കണ്ണിൽ വരുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ബ്ലൂ ലൈറ്റിൻ്റെ ഒരു വലിയൊരു ഫോൾട്ട് എന്ന് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൂ ലൈറ്റ് എത്രത്തോളം നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നു. ബ്ലൂ ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലൈറ്റാണ്, അത് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്ന തോറും നമുക്ക് ഉറക്കം വരാണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് കുറേ നേരം നമ്മൾ മണിക്കൂറുകളോളം ഫോണിലിരുന്ന് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ദാറ്റ് ഇസ് ആക്ച്വലി ഇറ്റ് ഡിപ്രൈവ്സ് അസ് ഓഫ് സ്ലീപ്പ്. ഓക്കെ, പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് നമ്മളൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ബുക്ക് വായിച്ച് വായിച്ച് ചിലപ്പോൾ ബുക്ക് അടക്കം നമ്മൾ കിടന്നുറങ്ങും. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഇസ് ത്രെറ്റ് ഓഫ് ടെക്നോളജി ചേഞ്ച്. എല്ലാ ഇതൊരു ടെക്നോളജിയാണ്, ഇ ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ടെക്നോളജി. ഓക്കെ, സിൻസ് ഇറ്റ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ടെക്നോളജി, എല്ലാ ടെക്നോളജിക്കൽ ഇൻവെൻഷൻസിനും ഉണ്ടാകുന്ന അതേ പ്രോബ്ലം ഇതിനും ഉണ്ട്. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ബിക്കമിങ് ഒബ്സൊലീറ്റ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഹാക്കബിൾ. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇൻ്റർനെറ്റ് ബേസ്ഡ് ആക്ടിവിറ്റിയും കൂടിയാണ്. ഓക്കെ, ഈ ബുക്സിൽ നമുക്ക് ഇൻ്റർനെറ്റ് വഴി നമുക്ക് കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. സോ since it is there is a possibility of this particular reader or the device being connected to the internet, that provides a possibility of hacking. Okay, so these are the major disadvantages of using an ebook. പക്ഷെ എന്നിരുന്നാ പോലും ഈ disadvantages ഉണ്ടെങ്കിലും, from the point of view of somebody who likes books, എന്തൊക്കെ പറഞ്ഞാലും ebooks എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഓഡിയോ, ഈ ലേണിംഗിൽ ഓഡിയോൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടന്റ് ഫെർദർ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ്. ബേസിക്കലി ഇ ലേണിംഗിൽ ഓഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ബിക്കോസ് ആസ് യു നോ, മെജോറിറ്റി ഇപ്പോൾ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോംസിൽ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓഡിയോ ബുക്സ്, പോഡ്കാസ്റ്റുകളൊക്കെ പ്രൈമറിലി ഓഡിയോ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്. ഓക്കെ, നമുക്ക് വരുന്ന ഷോകളാവാം, അല്ലെങ്കിൽ ഒരു ബുക്ക് തന്നെ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ വായിക്കാനുള്ളൊരു ബുക്കായിരിക്കാം, അത് നമുക്ക് ഓഡിയോ ബുക്ക് ഫോർമാറ്റിലും കിട്ടും. സോ ദീസ് ആർ പ്ലാറ്റ്ഫോംസ് ദാറ്റ് എനേബിൾ ഓഡിയോ ടു ഇമ്പാർട്ട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ്. ഓക്കെ, നൗ അതിൽ ഒരു ജനറൽ സെൻസിൽ ഓഡിയോ, ഒരു ജനറൽ സെൻസിൽ ഓഡിയോ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്ലി നറേഷൻ. നറേഷൻ എന്ന് പറയുന്നത് ആ ടെക്സ്റ്റ്, ആ കണ്ടൻറ് എന്താണോ, യൂഷ്വലി നറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ഏതൊരു ഓൺലൈൻ കണ്ടൻറ് ആണെങ്കിലും, ഇപ്പോൾ ഓഡിയോ വീഡിയോ ചേർന്നിട്ടുള്ളതാണെങ്കിൽ പോലും, ഇറ്റ് ഇസ് മോർ ഓർ ലെസ് സ്ക്രിപ്റ്റഡ് ഇൻ നേച്ചർ. പ്രത്യേകിച്ച് ഓഡിയോ ബുക്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ബുക്കിൽ എന്താണോ അത് ലൈൻ ബൈ ലൈൻ അത് കൃത്യം വായിച്ചു പോകുന്നതാണ്. ഓക്കെ, പോഡ്കാസ്റ്റുകൾ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് എൻറ്റയർലി. ഇപ്പം നിങ്ങളുടെ റേഡിയോസിലുള്ള ഷോസ് ഇല്ലേ, അത് എൻറ്റയർലി സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷേ ഒരു പാറ്റേൺ ഉണ്ട്, ദിസ് ഇസ് ഡയറക്ഷൻ ടുവേർഡ്സ് തിങ്സ്. ഓക്കെ, സോ നറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കണ്ടൻറ് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദി സ്പോക്കൺ വേർഡ്. സ്പോക്കൺ വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ദാറ്റ് പ്രൊനൗൺസിയേഷൻ, ദ കോമ്പണൻറ്റ്, ദ വേർഡ് കോമ്പണൻറ്റ്, പറയുന്ന അക്ഷരം എങ്ങനെ പറയണം. ഓക്കെ, ദ വേ, ദി ആക്സെൻറ്റ് വിത്ത് വിച്ച് യു ആർ ടെല്ലിങ്, ദ ടോൺ വിത്ത് വിച്ച് യു ആർ യൂസിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ദാറ്റ് ഈസ് വൺ അനദർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഇൻ ഇ ലേണിംഗ്. നൗ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ് ഓൺ ഡിഫറെൻറ്റ് മാറ്റേഴ്സ്. നൗ വൈ ഡു യു തിങ്ക് സം ഓഫ് അസ് ഫീൽ കംഫർട്ടബിൾ വിത്ത് വൺ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് പേഴ്സൺ? അതിനകത്ത് ഇപ്പം ഐ ഡോ നോ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നൊരു സബ്ജക്റ്റാണ് നിങ്ങൾ പഠിക്കാൻ നോക്കുന്നത്. ഓക്കെ, ആസ് സിൻസ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ആണ് എല്ലാതും, അപ്പോൾ നിങ്ങൾ നാച്ചുറലി യുൽ ടേൺ ടു യൂട്യൂബ് ആൻഡ് യുൽ ജസ്റ്റ് ലുക്ക് അപ്പ് ബി കോം മേ ബി ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തപ്പാണ്. തപ്പുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് സംഗതികൾ വരും. റൈറ്റ്, യു വിൽ ഹാവ് പ്ലെൻറ്റി ഓഫ് പീപ്പിൾ, പ്ലെൻറ്റി ഓഫ് ടീച്ചേഴ്സ് ലൈക്ക് മീ ഹു ആർ ടേക്കിംഗ് ദീസ് ക്ലാസ്സസ്. റൈറ്റ്, അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനെ ചിലപ്പോൾ ഒരേപോലെ നിങ്ങൾക്ക് ഈക്വലി നിങ്ങൾക്ക് ജെല്ലാവണമെന്നില്ല, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആവണമെന്നില്ല. അത് പല റീസൺസ് കൊണ്ടാണ്. ആൻഡ് വൺ ഓഫ് ദ റീസൺ ഇസ് ദ സ്പോക്കൺ വേർഡ്, ഹൗ ദേ പ്രൊനൗൺസ്, ഹൗ ദേ ടോക്ക്, ഹൗ ദേ അനൗൺസിയേറ്റ്, അനൗൺസിയേറ്റ് പ്രൊനൗൺസ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഒരു വാക്ക് എങ്ങനെ പറയുന്നു, അവരുടെ ആക്സെൻറ്റ് എത്ര നമുക്ക് നമ്മുടെ ഒരു വേവ് ലെങ്ത്തിലുള്ളതാണോ, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, സോ അതാണ് സ്പോക്കൺ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് വൺ ഇസ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. വി ഹവ് സ്പോക്കൺ അബൌട്ട് ഫീഡ്ബാക്ക്, റൈറ്റ്? യെസ്, ആ ഫീഡ്ബാക്ക് എലമെൻ്റാണ് തേർഡ് വേ ഓഫ് യൂസിങ് യുവർ ഓഡിയോ ആൻഡ് ഇ ലേണിംഗ്. നമ്മുടെ ഫീഡ്ബാക്ക് റേസ് ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ. അങ്ങനെ കൊടുക്കുമ്പോൾ ഡിസ്കഷൻ, അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സൗണ്ട് എഫക്ട്സ്. യെസ്, പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു മോണോട്ടണസ് രീതിയിൽ കേട്ട് കേട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു സൗണ്ട് വരുമ്പോൾ യുബിക്കം അലേർട്ട്. റൈറ്റ്, സൗണ്ട് എഫക്ട്സ് ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. നിങ്ങളിപ്പോൾ ഏതൊരു സംഭവം കാണുകയാണെങ്കിലും, ബീറ്റ് എഡ്യൂക്കേഷണൽ ഓർ ഒരു ന്യൂസ് എലമെൻ്റ് ഉള്ളതായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ആവശ്യത്തിന് ഒരു മാച്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇപ്പോൾ കോമഡി വരുമ്പോൾ കോമഡി സൗണ്ട് സൈഡിൽ വരുന്നതും ഇറ്റ് മേക്സ് ഇറ്റ് മച്ച് മോർ മെമ്മറബിൾ. ഓക്കെ, അപ്പോൾ ആ സൗണ്ട് എഫക്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. വെൻ യു ആർ ടോക്കിംഗ്, ഇപ്പം കുട്ടികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, അവരിപ്പോൾ ദി ആർ വാച്ചിങ് മേ ബി ഒരു റേഡിയോ ഷോ കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡൈനോസോറിനെ കുറിച്ച് പറയുമ്പോൾ ഡൈനോസോർ ഉണ്ടാക്കുന്ന സൗണ്ട് വെച്ച് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദ ഹോസ്റ്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് കൗ, പശുവിനെ കുറിച്ച് സംസാരിക്കും, അപ്പോൾ പശു ഉണ്ടാക്കുന്ന സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പോൾ പഠിപ്പിക്കാൻ കുറച്ചുകൂടി, ഈവൻ ദോ വിഷ്വലി ഒന്നും കാണാൻ പറ്റില്ലെങ്കിലും ഓഡിയോ ലെവലിൽ നമുക്കത് കേട്ട് പഠിക്കാൻ പറ്റും. സൗണ്ട് എഫക്ട്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് വൺ ഇസ് മ്യൂസിക്. നമുക്ക് മ്യൂസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന വീഡിയോസിൽ പലതിലും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇൻക്ലൂഡിങ് മൈൻ ഓൾസോ, ഞാനിടുന്ന വീഡിയോസിലാണെങ്കിൽ ലൈറ്റായിട്ടൊരു BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടും. ബിക്കോസ് ഇറ്റ് ഈസ് മോർ ദാൻ, കുറച്ച് പേർക്കെങ്കിലും അതൊരു ഇറിറ്റേഷനായിട്ട്, വളരെ കുറച്ച് പേർക്ക് ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യുള്ളൂ. മെജോറിറ്റി ആൾക്കാർക്ക് അത് ആക്ച്വലി ഒരു സൂതിങ് ഇത് പ്രസൻസ് ആണ്. ഏതൊരു കണ്ടൻറ്റ് പഠിക്കുമ്പോഴും ഒരു ബാക്കിലൊരു ലൈറ്റ് മ്യൂസിക് ഉണ്ടാകുന്നത് വളരെ, ഇറ്റ്സ് മോർ ഓർ ലെസ് റിഫ്രഷിങ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ലോബികളിലൊക്കെ, ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ, വളരെ നല്ല ഹോട്ടൽസിലൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഈ പറഞ്ഞ പോലെ സ്റ്റോഴ്സിലൊക്കെ പോവുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം മ്യൂസിക് വളരെ, ദിൽ നോട്ട് മേക്ക് ഇറ്റ് ടു ലൗഡ്. ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റർബ് അസ്. ഓക്കെ, സോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇസ് ഓൾസോ അനദർ വേ ഓഫ് ഇമ്പാർട്ടിങ് എഡ്യൂക്കേഷൻ. ഓക്കെ, ദെൻ ഹൗ ഇസ് ഓഡിയോ യൂസ്ഡ്? നമുക്ക് ഓഡിയോ എങ്ങനെ കൃത്യമായിട്ട് നല്ലപോലെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് തിങ്, അവോയ്ഡ് ടെക്സ്റ്റ് റിഡൻഡൻസി. നൗ റിഡൻഡൻസി എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നൗ ഒരു കാര്യം ഇപ്പോൾ ഓഡിയോ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഒരേ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ. ഓക്കെ, സെക്കൻഡ് വൺ, യൂസ് ഓഡിയോ വിത്ത് വിഷ്വൽ ഫോർ കോംപ്ലക്സ് സബ്ജക്ട്സ്. നൗ ചില സിറ്റുവേഷൻസിൽ ഓഡിയോ മാത്രം കാര്യമില്ല, പ്രിഫറബിളി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഓഡിയോയുടെ ഒപ്പം ഒരു വീഡിയോ പ്രസൻസ് ഉണ്ടാവുന്നത് വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു, ഇറ്റ് എൻഹാൻസസ് യുവർ ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ദ നെക്സ്റ്റ് വൺ, യൂസ് ഹൈ ക്വാളിറ്റി ഓഡിയോ. നൗ ഇപ്പോൾ വേറെ എവിടേക്കും പോകണ്ട, എക്സാമ്പിളായിട്ട് എൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ചാനൽ തന്നെ നോക്കിയാൽ മതി. ഇനീഷ്യലി ബിക്കോസ് വെൻ ഐ സ്റ്റാർട്ടഡ് റെക്കോർഡിങ് വീഡിയോസ്, നിങ്ങൾക്ക് ഇനീഷ്യൽ ആ കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഈസ് നോട്ട് ദാറ്റ് ഗുഡ്. ഓക്കെ, ഐ ഡിഡ്ന്റ് റിയലൈസ് അബൌട്ട് ദാറ്റ് അൻടിൽ കപ്പിൾ ഓഫ് വ്യൂവേഴ്സ്, എൻ്റെ സ്റ്റുഡൻസും കുറച്ച് വ്യൂവേഴ്സും ഈ ഓഡിയോനെ കുറിച്ചൊരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും നോട്ട് ചെയ്തത് തന്നെ. അപ്പോഴാണ് എനിക്ക് അതിനെ കുറിച്ചൊരു സെൻസ് വന്നത്. ഓക്കെ, സോ നൗ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോസിലൊക്കെ കമ്പാരിറ്റീവ്ലി ബെറ്റർ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ബിക്കോസ് ഐ ടേക്ക് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓഡിയോയുടെ ഇമ്പോർട്ടൻസ് വളരെ വളരെയധികം ഉണ്ട്. ഏതൊരു ഇപ്പോൾ ഓഡിയോ മാത്രമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വീഡിയോ ചേർന്നിട്ടുള്ളതാണെങ്കിൽ പോലും, ഇഫ് യു ഡോണ്ട് ഹാവ് ആഡിക്വേറ്റ് സൗണ്ട്, ഇറ്റ് ദേർ ഇസ് നോ പോയിന്റ് ഇൻ മേക്കിംഗ് ദാറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് അസസ് ലേണേഴ്സ് നോളജ് ത്രൂ ക്രിയേറ്റിംഗ് ഓഡിയോ പ്രസൻറ്റേഷൻ. ഇത്
it's one way you can actually improve the learner's learning ability. അതായത് ഇപ്പം ഞാനൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞു ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഇഫ് ഇറ്റ്സ് എ ലൈവ് സെഷൻ ഓർ സംതിങ് ഐ ക്യാൻ ആക്ച്വലി ആസ്ക് മൈ സ്റ്റുഡൻസ് ടു ടേക്ക് 3 മിനിറ്റ്സ് ആഫ്റ്റർ ദാറ്റ് യു ആർ ഗോയിങ് ടു ഹാവ് ടു പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആളോട് പറയണം നിങ്ങളൊന്ന് പ്രസൻറ്റ് ചെയ്യണം ഞാനിപ്പോൾ എടുത്ത കണ്ടൻറ്റ് നല്ലപോലെ ഒന്ന് തിരിച്ചൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് മേക്കിംഗ് ദം റിവൈസ് ഓക്കെ അനദർ വേ ഓഫ് മേക്കിംഗ് യൂസിങ് ഓഡിയോ ഈസ് കോംപ്ലെക്സ് ആയിട്ടുള്ള അസൈൻമെൻറ്റുകൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഓഡിയോ ഫോമാറ്റിലാണ് ഏറ്റവും നല്ലത് റിട്ടണിനേക്കാളും കുറച്ചുകൂടി നിങ്ങളുടെ തലയിലേക്ക് പെട്ടെന്ന് കയറും വിഷ്വലിനേക്കാളും ഈ പറഞ്ഞ ഈ ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോൾ പ്രത്യേകിച്ച് വിഷ്വൽ ഇൻസ്ട്രക്ഷൻസ് വായിച്ചെടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനേക്കാളും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കയറുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഓഡിറ്ററി ഓക്കെ നമ്മൾ കേൾക്കുന്ന കാര്യം ഓക്കെ ദെൻ അലൗ ലേണേഴ്സ് ടു കൺട്രോൾ ദി ഓഡിയോ പ്ലേബാക്ക് ആൻഡ് വോളിയൂം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് If you have an online course or if you have... ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്തു ഐ ഹവ് റെക്കോർഡ് ഇറ്റ് ഇൻ സച്ച് എ ലൗഡ് സൗണ്ട് ഓക്കെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബട്ട് ഇമാജിൻ എ സിറ്റുവേഷൻ വെയർ യു കാൻ്റ് കൺട്രോൾ ദ വോളിയൂം നിങ്ങൾക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എക്സ്ട്രീംലി ലൗഡ് സൗണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള യൂട്യൂബിൽ അങ്ങനത്തെ കൺട്രോൾസും ഇല്ല നിങ്ങളുടെ പി സിയിൽ അല്ലെങ്കിൽ ഫോണിൽ അങ്ങനത്തെ കൺട്രോൾ ഇല്ലെങ്കിൽ വിൽ യു ബി ഏബിൾ ടു ലേൺ പ്രോപ്പർലി ദ ചാൻസസ് ആർ നോ വിൽ ബി യുവർ ആൻസർ ഓക്കെ ദെൻ ചൂസ് ഓഡിയോ വിത്ത് ദ റൈറ്റ് ടോൺ ജാർഗൻ ആൻഡ് പേസ് നമ്മൾ കണ്ടൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഡിയോ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ടോൺ ദ വേ യു സ്പീക്ക് ദ കണ്ടൻറ്റ് ദാറ്റ് യു പുട്ട് ഫോർവേഡ് ദ കൈൻഡ് ഓഫ് സ്പീഡ് വിത്ത് വിച്ച് യു സേ ഇപ്പോൾ ചില ആൾക്കാർ ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് സംസാരിക്കും അപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല ഇറ്റ്സ് അനോയിങ് റൈറ്റ് പെട്ടെന്ന് പെട്ടെന്ന് സംസാരിക്കുക യെസ് അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു പേസ് ഉണ്ട് അതിൻ്റേതായ ഒരു ലെവലുണ്ട് ഇഫ് യു യൂസ് ടു ഹൈ ലാംഗ്വേജ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ സംസാരിക്കുന്ന രീതിയിൽ മേ ബി യു ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ് എനിക്ക് പകരം ഭയങ്കര കടിച്ച പൊട്ടാത്ത ബ്രിട്ടീഷ് ലെവൽ ആക്സെൻറ്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ശശി തരൂർ സാറിൻ്റെ ലെവലിൽ ഇംഗ്ലീഷ് വരികയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവും റൈറ്റ് സോ ആ ഒരു ഇത് വെക്കണം ആ ഒരു ടോൺ വെക്കണം ജാർഗൻസ് ശ്രദ്ധിക്കണം പേസ് ശ്രദ്ധിക്കണം ഓക്കെ നെക്സ്റ്റ് വൺ എൻഹാൻസ് ദി എക്സ്പീരിയൻസ് വിത്ത് സൂട്ടബിൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതൊരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ പ്രസൻറ്റേഷനോടൊപ്പം തന്നെ ഒരു ലൈറ്റ് ബി ജി എം ബാക്കിൽ ഉണ്ടാവുന്നത് ഇറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ആഡ്സ് ടു യുവർ ക്വാളിറ്റി ഓക്കെ നെക്സ്റ്റ് വൺ യൂസ് വോയിസ് ഓവർ ആക്ടേഴ്സ് ഓർ ഡബിങ് ബേസിക്കലി വോയിസ് ഓവർ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല ഡബിങ് ബാക്ക്ഗ്രൗണ്ട് ഈ പറഞ്ഞുള്ള ഞാൻ പറയുന്ന കാര്യം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ നല്ല വോയിസ് ഉള്ള ആൾക്കാരുണ്ടാവും ഓക്കെ പ്ലസൻ്റ് ആയിട്ടുള്ള വോയിസ് ഉള്ള ആൾക്കാരുണ്ടാവും സോ അങ്ങനത്തെ ഇതിന് ഓരോ സിറ്റുവേഷൻ ഓരോ ടൈപ്പ് ഓഫ് വോയിസസ് റിക്വയർ ചെയ്യും അപ്പോൾ എന്ത് തരം കണ്ടൻറ്റാണ് നിങ്ങൾ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടൻറ്റിന് സൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്താലും തെറ്റില്ല ദെൻ നെക്സ്റ്റ് വൺ ക്രിയേറ്റ് ഫൺ ആൻഡ് ക്രിയേറ്റിവിറ്റി വിത്ത് കസ്റ്റമൈസ്ഡ് സോങ്സ് അനദർ വേ യു ക്യാൻ യൂസ് ഓഡിയോ ഫോർ ലേണിംഗ് ഇസ് ടു ക്രിയേറ്റ് സോങ്സ് ക്രിയേറ്റ് മ്യൂസിക് അല്ലെങ്കിൽ ക്രിയേറ്റ് ഇപ്പം നിങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല സർട്ടൺ ടൈംസ് നിങ്ങൾക്കൊരു കാര്യം ഒരു കണ്ടൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും യു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങളുടെ നഴ്സറിയിലേക്ക് പോകുമ്പോഴാണ് യു വാട്ട് ടു സ്റ്റഡി ദി ആൽഫബറ്റ്സ് എ ടു എ ബി സി ഡി ഇ എഫ് ജി റൈറ്റ് നമുക്ക് വേണമെങ്കിൽ എ ബി സി ഡി എന്നൊക്കെ പഠിക്കാം ബട്ട് ദേർ ഇസ് എ സോങ് ഓൾസോ യു ക്യാൻ ആഡ് എ സോങ് സോങ് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചെറിയ പിള്ളേർക്കൊരു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് റൈറ്റ് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാറിൽ പോലെ അങ്ങനെ ഇഷ്ടംപോലെ ഒരു ടോൺസിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് പഠിപ്പിക്കാനുള്ള കണ്ടൻറ്റ് നമ്മൾ പഠിക്കാനുള്ള കണ്ടൻറ്റ് നമ്മളങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് നഴ്സറിയിലൊക്കെ കുറച്ചുകൂടി വലുതാകുമ്പോൾ വേറെ സോങ്സ് ഉണ്ടാവും സോങ്സിൻ്റെ എന്താ പറയുക കണ്ടൻറ്റ് ലാംഗ്വേജ് സാധനങ്ങളൊക്കെ മാറുമായിരിക്കും പക്ഷെ പഠിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് വൺ നമ്മൾ ഈ ഓഡിയോ അല്ലെങ്കിൽ മ്യൂസിക് ചേർത്തിട്ടുള്ള പഠിക്കലുണ്ടല്ലോ അത് ഭയങ്കര എഫക്റ്റീവാണ് ഓക്കെ സോ these are the things you have to keep in mind when you are talking about audio and this is how audio can be used in terms of e-learning sadharana gathiyil if you remember correctly let me take you to the first nammala audio il etto adhigam nammal use cheyyunnathu allengil nalla example ennu parayunnathu audio books um podcast ukalaanu okay innu nammal deal cheyan povunnathu e-learning il video inde presence ne kurichaanu okay before going into this content further If you're new to this channel, please like, share and subscribe. So let's get into this. Now, kind of as we
ഇ ലേണിംഗിൽ ഓഡിയോയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഓഡിയോയുടെ പ്രസൻസ് എന്താ ചെയ്യണമെന്ന് നമുക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വീഡിയോൻ്റെ കാര്യം ഒന്ന് നോക്കാം. നൗ വീഡിയോയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബേസിക്കലി റെക്കോർഡിങ് കോപ്പിങ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് മൂവിങ് വിഷ്വൽ ഇമേജസ് അതാണ് വീഡിയോ. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇമേജുകൾ സ്റ്റിൽ ഇമേജസ് ഒരുമിച്ച് ഓടിപ്പിക്കുമ്പോഴാണ് നമുക്കൊരു മൂവി അല്ലെങ്കിൽ ഒരു വീഡിയോ വരുന്നത്. നൗ ഇ ലേണിംഗിൽ എന്തുകൊണ്ട് വീഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്? ബിക്കോസ് ഇറ്റ് ഹാസ് സെവറൽ ആപ്ലിക്കേഷൻസ്. നമുക്ക് വീഡിയോ പ്ലാറ്റ്ഫോംസിൽ നോക്കുകയാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ യൂട്യൂബ്, പിന്നെ അതല്ലാണ്ട് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്കൈപ്പ് ആയാലും അല്ലെങ്കിൽ സൂം ആയാലും ഗൂഗിൾ മീറ്റ് ആണെങ്കിലും വൈഡ്ലി യൂസ്ഡ് സോഫ്റ്റ്വെയർസ് ആണ് ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ. ആൻഡ് എഡ്യൂക്കേഷൻ മാത്രമല്ല, ഒരു മീറ്റിംഗ് ആയാലും സെമിനാർ ആയാലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് നൗ ഓൾ ഓഫ് ദീസ് തിങ്സ് ഇപ്പോൾ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാതും തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആണ്. കാരണം ഐദർ വൺ ഓഫ് ദീസ് ടൂൾസ് ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ സ്കൈപ്പ്, ഗൂഗിൾ മീറ്റ്, അഡോബ് കണക്ട്, സൂം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓൺലൈൻ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നൗ ഈയിടെയായിട്ടാണ് കുറച്ചുകൂടി ഭയങ്കര ഒരു അവയർനെസ് ഇതിനോട് വന്നിട്ടുള്ളത്. അതുവരെ ദിസ് വാസ് ദേർ, ദിസ് വാസ് ഹാപ്പനിങ് ഓൾസോ. കാരണം ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ട്യൂട്ടറിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് മുമ്പും ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കൊറോണയുടെ ഒരു സീസൺ, കോവിഡിൻ്റെ സീസൺ വന്നപ്പോഴാണ്, ടൈം ഫ്രെയിം വന്നപ്പോഴാണ് ആൾക്കാർ കുറേ കൂടി ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ രീതിയിൽ ഇങ്ങനെയും പഠിപ്പിക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് വന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് വീഡിയോ ഇൻ ഇ ലേണിംഗ്. ഫസ്റ്റ് വൺ, മോർ എൻഗേജിങ്. ഓഡിയോ അല്ലെങ്കിൽ ടെക്സ്റ്റിനേക്കാളും കൂടുതൽ എൻഗേജിങ് ആണ് വീഡിയോ. ഓക്കെ, ലൈക് ഓൾ ഓഫ് അസ് ലവ് ടു വാച്ച് എ വീഡിയോ ഓഫ് എനി സോർട്ട്. ഓക്കെ, അത് ചുമ്മാ ഒരു ക്ലാസ് കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ ചുമ്മാ ഒരു ബുക്ക് വായിച്ച് ഒരു സംഭവം പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യും ഒരു വീഡിയോ, ഒരു മോഷൻ വീഡിയോ എന്ന് പറയുന്നത്. മൂവിങ് പിക്ചർ കാണുമ്പോൾ ഉണ്ടല്ലോ, അതിനോട് തന്നെത്താനെ ആൾക്കാർക്ക് ഒരു ടെൻഡൻസി. അതുകൊണ്ട് തന്നെയാണ് വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര വേൾഡ് എങ്ങും വളരെയധികം ഇമ്പോർട്ടൻസിൽ വരുന്നൊരു സംഭവം. ഓക്കെ, സെക്കൻഡ് വൺ, ഇറ്റ്സ് ഈസിയർ ഇൻ ടേംസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പെട്ടെന്ന് നമുക്ക് വീഡിയോസ് കണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ യു ആർ ഗിവൺ എ ടാസ്ക്. ആ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു അസംബിൾ എ ടോയ്. ഓക്കെ, ഒരു ടോയ് കിൻഡർ ജോയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഒരു ടോയ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇമാജിൻ, പക്ഷേ ഇത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണെന്ന് വെച്ചോ. നൗ ആ ഒരു ടോയ് അസംബിൾ ചെയ്യലാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. നൗ യു ഗോട്ട് ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഇസ് റിട്ടൺ, വിച്ച് അനദർ ഇൻസ്ട്രക്ഷൻ വിച്ച് ഇസ് പ്യുവർലി ഓഡിയോ ഫോമാറ്റിലുള്ളത്, ആൻഡ് തേർഡ് വൺ വീഡിയോ ഫോമാറ്റിലുള്ളത്. Which do you think makes you understand things better? Natural ആയിട്ട് ഒരു മെജോറിറ്റി ആൾക്കാർ എന്തായിരിക്കും വീഡിയോ തന്നെയായിരിക്കും ചൂസ് ചെയ്യുക. കാരണം പീപ്പിൾ ആർ മോർ ഓർ ലെസ് വിഷ്വൽ ഇൻ നേച്ചർ. ഓക്കെ, തേർഡ് വൺ, ഈസി റിട്ടൻഷൻ. നൗ നമ്മൾ വിഷ്വലി കണ്ടുപഠിക്കുന്ന കാര്യങ്ങൾ കുറേ കൂടി നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും പെട്ടെന്ന് കുറേ നാളത്തേക്ക് അത് റിട്ടെയിൻഡ് ആയിട്ടിരിക്കാനും എളുപ്പമാണ്. നമ്മളൊരു കാര്യം കേട്ട് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ വിഷ്വൽ ലേണിംഗ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ ബൈജൂസിൻ്റെ ആപ്പൊക്കെ കാണുമ്പോൾ അതിനകത്ത് പറയുന്നൊരു ടെർമിനോളജിയാണ് വിഷ്വൽ ലേണിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ട്രൂ. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് ഈ വിഷ്വലൈസ് ചെയ്ത് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ദെൻ ഗ്രേറ്റർ അറ്റൻഷൻ, നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കും. ഇറ്റ് ഇസ് എ ഫാക്ട്, നമ്മൾ ഓഡിയോ ഫയൽസിനേക്കാളും കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ, കൂടുതൽ ബ്രെയിൻ ഏരിയ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട്, ബ്രെയിനിൻ്റെ എനർജി നമ്മൾ കുറേ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ്, ഗുഡ് റാപ്പോ. നൗ ഒരു കണ്ടൻറ്റ്, ഒരു ലേണിംഗ് കണ്ടൻറ് ആണ്. ആ കണ്ടൻറ്റ് നിങ്ങൾ ഹിറ്റ് ചെയ്യുന്നത് പ്യുവർലി ഓഡിയോ ഫോർമാറ്റിലാണെങ്കിൽ അതെല്ലാവർക്കും ഒരേ രീതിയിൽ എൻജോയബിൾ ആവണമെന്നില്ല. ഓൺ ദി അതർ ഹാൻഡ്, പലപ്പോഴും വീഡിയോ ഫോമാറ്റിൽ വരുന്ന ക്ലാസ്സസ് ആണെങ്കിൽ പോലും നമുക്ക് കുറേ കൂടി നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്, കുറേ കൂടി നമുക്ക് എൻഗേജിങ് ആണ്. ദാറ്റ് ഇസ് ബിക്കോസ് ആ വിഷ്വൽ എലമെൻറ്റും കൂടി വരുമ്പോൾ ആ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഇഫ് യു ടേക്ക് എ ക്ലാസ് വെയർ ദേർസ് ഓൺലി ദി ഓഡിയോ ബീങ് പ്ലേയ്ഡ് ആൻഡ് അനദർ ക്ലാസ് വെയർ യു ക്യാൻ സീ ദ പേഴ്സൺ ഹൂസ് ഗിവിങ് ദി ലെക്ചർ, നാച്ചുറലി ആ ആളെ കാണുമ്പോൾ നമുക്കൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഫീലിംഗ് വരും. കാരണം ദേർസ് നമുക്ക് ശ്രദ്ധിക്കാനൊരാളുണ്ട്. ഓക്കെ, ദെൻ റീഇൻഫോഴ്സ് ദി ഇൻഫർമേഷൻ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട്, അതായത് ഫീഡ്ബാക്ക് എടുത്ത് പിന്നെയും ചോദിച്ച് സമ്മറി പോലെ ആക്കി അങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യാനായി, ഇമേജസ് വെച്ച് നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, എൻകറേജിങ് ഡിസ്കഷൻസ്.
നൗ വിഷ്വലി കാണുന്ന കാര്യങ്ങൾ കുറെ കൂടി ഈസി ആയിട്ട് നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാട്സാപ്പിൽ വരുന്നൊരു വോയിസ് മെസ്സേജും ഒരു വീഡിയോയും നിങ്ങൾ കാണുന്നു, അത് രണ്ടും ഇമാജിൻ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഒരു സിമ്പിൾ സിറ്റുവേഷൻ. ഇമാജിൻ സംബഡി ഈസ് ആസ്കിങ് ഫോർ ഹെൽപ്പ്. നമുക്ക് ഓഡിയോ ഫയല് മാത്രം കേൾക്കുന്ന ഹെൽപ്പും വിഷ്വലി കാണുന്ന പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് കരഞ്ഞു പിടിച്ച് നിൽക്കുന്നതും രണ്ടും തമ്മിൽ നോക്കുമ്പോൾ ദ വൺ ദാറ്റ് ഹിറ്റ്സ് എസ് നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ആ വിഷ്വലായിട്ടുള്ള കാര്യമാണ്. ഓഡിയോ ഫയൽ നമ്മൾ ശ്രദ്ധിക്കാറും കൂടിയില്ല പലപ്പോഴും, പക്ഷെ വിഷ്വലി കാണുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ഓക്കെ, ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വി ജനറലി ടെൻ ടു ഡിസ്കസ് അല്ലെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസ്. എന്തുകൊണ്ടും ഓഡിയോ ഫയലിനേക്കാളും അല്ലെങ്കിൽ ടെക്സ്റ്റ് മാത്രം എന്നൊരു രീതിയിലുള്ള ഫയലിനേക്കാളും കൂടുതൽ ലേണിംഗ് എബിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞിട്ടുള്ള വിഷ്വൽ മീൻസിലൂടെയാണ്. ഓക്കെ, ഒരു നല്ല വീഡിയോ കണ്ടൻറ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. ഫസ്റ്റ് വൺ, കൺസൈസ്. ഇഫ് യു ആർ ഡെവലപ്പിംഗ് ആൻ വീഡിയോ കണ്ടൻറ്, ഓൾവേസ് ട്രൈ ടു കീപ് യുവർ കണ്ടൻറ് സ്മോൾ. പീപ്പിൾ ഇൻ ജനറൽ ഡോണ്ട് ലൈക്ക് ലോങ് കണ്ടൻറ്റ്സ്. കുറേ നീണ്ടുപോണ കാര്യങ്ങൾ തീരെ അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഈ ചെറിയ വീഡിയോസൊക്കെ പരമാവധി ഭയങ്കര ഷെയറിങ്ങും വരുന്നത്. അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഈസ് എന്താ പറയുക, ഒരു സെൻസേഷണലായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല ഗോസിപ്പ് സെൻസേഷൻ സ്പൈസ് അങ്ങനത്തെ സംഗതികളുണ്ടല്ലോ, അങ്ങനത്തേന് നമ്മൾ കുറച്ച് നേരം കുത്തിരുന്ന് കാണും. പക്ഷേ ജനറലി സ്പീക്കിംഗ് അൺലെസ് അൺടിൽ യുവർ കണ്ടൻറ് ഇസ് ദാറ്റ് സൂപ്പർബ്, നമുക്ക് പലപ്പോഴും ഈ കണ്ടൻറ്റ് കുത്തിരുന്ന് കാണാനായിട്ട് ആൾക്കാർക്ക് ക്ഷമയുണ്ടാവില്ല. ഓക്കെ, ആൻഡ് ഒരു വീഡിയോ മുഴുവൻ കാണണോ വേണ്ടയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ആദ്യത്തെ ഏതാനും കുറച്ച് സെക്കൻഡുകളിലുള്ളിൽ തന്നെ തീരുമാനിക്കും. സോ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ബ്രിങ് ഇറ്റ് ഔട്ട് ആ ഇൻഫർമേഷൻ മാക്സിമം സ്പീഡിൽ, മാക്സിമം സ്പീഡ് എന്ന് പറയുമ്പോൾ ഇനോഡിയബിൾ ആവാൻ പാടില്ല, കേട്ടാൽ മനസ്സിലാവാൻ ഉള്ള രീതിയിലാവാൻ പാടില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും പരമാവധി വലിച്ചു നീട്ടാണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻ്ററാക്റ്റീവ്. ഇൻ്ററാക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ വീഡിയോ കണ്ടൻറ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ ഇഫ് യു ലുക്ക് അറ്റ് കോഴ്സെറ ഓർ എഡെക്സ്, അവിടെ ഒരു ഇൻട്രാക്ടിവിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവർ. ദേ ആർ ട്രൈങ് ടു ബി ലിറ്റിൽ മോർ ഇൻട്രാക്റ്റീവ്. അവർ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കും, വോട്ട് ഇസ് യുവർ ആൻസർ, ആൻസർ കറക്റ്റാണ് തെറ്റാണോ ശരിയാണോ. അപ്പോൾ അതിൻ്റെ അപ്പം അവർ പഠിക്കുന്നുണ്ട്. ദെൻ ഇൻ കേസ് അവർക്കത് മനസ്സിലായെങ്കിൽ ദേ ക്യാൻ ജസ്റ്റ് ഗോ ബാക്ക് എ ബിറ്റ് ആൻഡ് പിന്നെയും അവർക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ആ വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് പിന്നെയും കൺസെപ്റ്റ് അവർക്ക് മനസ്സിലാവും, അങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ്. അവിടെ ആ ഇൻട്രാക്ടിവിറ്റി എൻകറേജ് ചെയ്യുന്നത് ആണ് നല്ലത്. ഓക്കെ ഓക്കെ, ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് യൂസ് ട്രാൻസ്ക്രിപ്റ്റ്. നൗ പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള വീഡിയോസിൽ കണ്ടൻറ് പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ആവുന്നില്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് ആ കണ്ടൻറ് അവർ പറയുന്ന ആക്സെൻ്റ് ഒന്നും ചിലപ്പം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അവർ പറയുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും, പക്ഷേ കണ്ടൻറ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് പ്രിഫറബിൾ ടു ഹാവ് എ റിട്ടൺ ഫ്ലോ ഗോയിങ് അലോങ് വിത്ത് ദി വീഡിയോ. ആ വീഡിയോ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സബ് ടൈറ്റിൽസ് എന്നൊക്കെ പറയില്ലേ, സബ് ടൈറ്റിൽ പോലെ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റ് പോലെ ഉണ്ടാകും. സബ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ വീഡിയോയുടെ ഉള്ളിൽ തന്നെ വരുന്നതാണ്, ട്രാൻസ്ക്രിപ്റ്റായിട്ട് വരുന്നത് അതിൻ്റെ തൊട്ടടിയിലായിട്ട്. ഇപ്പോൾ നിങ്ങൾ കോഴ്സെയർ അല്ലെങ്കിൽ എഡെക്സ് എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ആ വീഡിയോ പ്ലേ ചെയ്യുന്നതിൻ്റെ അടിയിലായിട്ട് ഇതേപോലെ തന്നെ എൻറ്റയർ സാധനം അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അത് ഹൈലൈറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ആ ട്രാൻസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിൻറ്റ്. ദെൻ നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫയൽ സൈസുകൾ ഷോർട്ടാക്കുക. പലപ്പോഴും വരുന്നൊരു പ്രശ്നം, നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി സൈസ് ഫയലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ബാൻഡ് വിത്ത് ഇഷ്യൂ ഉള്ള കാരണം ബഫറിങ്ങിൻ്റെ കേസുകളും ബഫറിങ്ങിൻ്റെ പ്രോബ്ലംസും മാത്രമല്ല, ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് എം ബി കളയേണ്ടി വരുന്നു വ്യൂവേഴ്സിന്. സോ പരമാവധി നിങ്ങളുടെ വീഡിയോസ് നല്ല ക്വാളിറ്റി വീഡിയോസ് വല്ലാണ്ട് ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാത്ത രീതിയിൽ കംപ്രഷൻ ടൂൾസൊക്കെ വെച്ചിട്ട് വീഡിയോയുടെ സൈസ് കുറച്ചതിന് ശേഷം അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദെൻ ദ നെക്സ്റ്റ് വൺ, യൂസ് വീഡിയോസ് ഫോർ സിനാരിയോസ് ആൻഡ് സിമുലേഷൻസ്. നൗ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിനാരിയോ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ, ഒരു വാട്ട് ഇഫ് ദിസ് വാട്ട് ഇഫ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ. അപ്പോൾ ഇപ്പോൾ ചില മൂവീസിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരാൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുന്നില്ലേ. സിമുലേഷൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസിൻ്റെ ബേസിസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ടൂൾസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള വീഡിയോസ്. ഓക്കെ, സോ ദീസ് ആർ ദ ഫൈവ് തിങ്സ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വെൻ യു ആർ ക്രിയേറ്റിംഗ് ഇഫക്റ്റീവ്
വീഡിയോസ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ കണ്ടന്റിനെ കുറിച്ചാണ്. ഓക്കെ, ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടന്റ് ഫെർദർ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. യു ആർ ഫെമിലിയർ വിത്ത് ദ വേർഡ് കണ്ടന്റ്. കണ്ടന്റ് എന്താണെന്നല്ല എല്ലാവർക്കും അറിയാം. ഒരു ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഉള്ളിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് അല്ലെങ്കിൽ അതിനെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത്, മെറ്റീരിയൽ എന്നൊക്കെ പറയാം. വെൻ ഇറ്റ് കംസ് ടു എഡ്യൂക്കേഷൻ, കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആ പഠിക്കാനുള്ള മെറ്റീരിയലിനെയാണ് കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലിനെയാണ്. റൈറ്റ്? ഓക്കെ, ഈ കണ്ടന്റ് എന്ന് പറയുന്നത് എനിത്തിങ്, നിങ്ങൾക്കറിയാം ഈ എന്ന് പറഞ്ഞ വാക്ക് ഏതെങ്കിലും ഒരു വാക്കിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോണിക്. അപ്പോൾ ഈ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കണ്ടന്റ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടെക്സ്റ്റ്, ഇമേജസ്, ഗ്രാഫിക്സ്, ആനിമേഷൻസ്, ഓഡിയോ, വീഡിയോ, ഇതെല്ലാത്തിൻ്റെയും കോമ്പിനേഷനാണ് ഈ കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി യുവർ കണ്ടന്റ് വിച്ച് ഇൻക്ലൂഡ്സ് ദീസ് തിങ്സ്: ടെക്സ്റ്റ്, ഇമേജസ്, ഗ്രാഫിക്സ്, ആനിമേഷൻസ്, ഓഡിയോ ആൻഡ് വീഡിയോ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കണ്ടന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ബേസിസിലൊരു വെബ്സൈറ്റ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ കണ്ടന്റ് ഇറ്റ്സ് അവിടെ ഒരു പ്രസൻസ് ഓഫ് ഇൻ്റർനെറ്റ് നിർബന്ധമില്ല. ചിലതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. സോ ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ ഇൻ ദാറ്റ്. ഓൺലി തിങ് ഇസ് ദാറ്റ് ഈ പറഞ്ഞ കണ്ടന്റ് ഇറ്റ് ഷുഡ് മേക്ക് യൂസ് ഓഫ് ഐദർ എ ടെക്സ്റ്റ് ഓർ ഇമേജ് ഓർ ഗ്രാഫിക്സ്, ആനിമേഷൻസ്, ഓഡിയോ ഓർ വീഡിയോ. ഇതെല്ലാതും ഈ പർട്ടിക്കുലർ കണ്ടന്റ് ഉണ്ടല്ലോ, അതൊരു ഡിജിറ്റൽ ഫോമാറ്റിലായാൽ മതി. അങ്ങനത്തെ ഡിജിറ്റൽ ഫോമാറ്റിൽ വരുന്ന ഏതൊരു കണ്ടന്റിനെയും നമ്മൾ ഈ കണ്ടന്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡിജിറ്റൈസ്ഡ് കണ്ടന്റ് വിച്ച് ഈസ് വ്യൂഡ് ഓൺ സ്ക്രീൻ ആൻഡ് നോട്ട് ഓൺ പേപ്പർ. പേപ്പറിലല്ല, ഏതെങ്കിലും ഒരു സ്ക്രീൻ, അതൊരു മൊബൈലിൻ്റെ സ്ക്രീൻ ആവാം, ടാബ്ലറ്റ് ആവാം, ടി വി ആവാം, എനിതിങ്, ഒരു ഡിജിറ്റൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഏതൊരു കണ്ടന്റിനെയും നമ്മൾ ഈ കണ്ടന്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ, ടെക്നോളജിക്കലി ഫ്രണ്ട്ലി. നൗ വെൻ വി ടോക്ക് അബൌട്ട് ടെക്നോളജിക്കലി ഫ്രണ്ട്ലി, ഇറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് ദോസ് ഹു ഹാവ് ഈവൻ എ ലിറ്റിൽ, അല്ലെങ്കിൽ ഒരു ബേസിക് നോളജ് അബൌട്ട് കമ്പ്യൂട്ടർ ആൻഡ് ടെക്നോളജി, ദേ ക്യാൻ മേക്ക് യൂസ് ഓഫ് ഈ കണ്ടന്റ് ഇൻ സച്ച് എ ബിഗ് വേ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ നോക്കാൻ വളരെ ബേസിക് ആയിട്ട്, നിങ്ങൾക്ക് ഫോൺ അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റീസിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല, ബട്ട് യു നോ ഹൗ ടു മേ ബി ഗോ ടു ഗൂഗിൾ ആൻഡ് ഡു എ സെർച്ച്, അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ഒരു കാര്യം സെർച്ച് ചെയ്യാൻ നിങ്ങൾക്കറിയാം. അത് തന്നെ ധാരാളം നിങ്ങൾക്ക് ഒരു ലോഡ് കാര്യങ്ങൾ അതുവഴി പഠിക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഗോ സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു യു വോണ്ട് ടു നോ അബൌട്ട് ദ ഹിസ്റ്ററി ബിഹൈൻഡ് താജ്മഹൽ, അപ്പോൾ താജ്മഹൽ, ഹൂ ബിൽറ്റ് താജ്മഹൽ എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോഡ് കാര്യങ്ങൾ കിട്ടും, ടെക്സ്റ്റ് ബേസിസിൽ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി അത് സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസിസിലുള്ള ഡോക്യുമെൻ്ററികൾ, ഹിസ്റ്റോറിക് വ്യൂസ്, വ്യൂ പോയിൻറ്റ്സ് ഉണ്ടാവും, വേറെ കുറേ പേഴ്സണൽ ഇൻഡിവിജ്വൽ ആൾക്കാരൊക്കെ പറയണ ഉണ്ടാക്കിയ വീഡിയോസ് ഉണ്ടാവും. സോ എനിത്തിങ് ആൻഡ് എവറിത്തിങ് യു ഇറ്റ്സ് അവൈലബിൾ. ബേസിക് ഒരു നോളജ് ഉണ്ടായാൽ മതി. വളരെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് വളരെ ടെക്നോളജിക്കലി ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ലേണർ ഫ്രണ്ട്ലി. നോ ലേണർ ഫ്രണ്ട്ലി എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, കമ്പയർ ടു യുവർ ഹാർഡ് ബുക്സ്, ഈ പറഞ്ഞിട്ടുള്ള ഈ കണ്ടന്റ് ഒരുവിധം ഈ കണ്ടന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈസിയാണ് നാവിഗേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ കണ്ടന്റുകൾ തപ്പിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ, ഇറ്റ്സ് ലേണർ സെൻട്രിക്. ലേണർ സെൻട്രിക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അവിടെ പ്രൈം ഫോക്കസ് എന്ന് വരുന്നത് ലേണേഴ്സിനാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ബുക്ക് ആ പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് നെസസറിലി ലേണർ സെൻട്രിക്. അതായത് കണ്ടന്റ് അവിടെയുണ്ട്, പക്ഷേ യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അത് പലപ്പോഴും ലേണർ എൻഗേജിങ് അല്ല. ഹൗ മെനി ഓഫ് അസ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ലേണർ സെൻട്രിക് ആയിരുന്നെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ലേണർ സെൻട്രിക് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടീച്ചറിൻ്റെ എഫേർട്ട് കണ്ടമാനം കുറഞ്ഞേനെ. ദാറ്റ് മീൻസ് യു വിൽ, നമ്മൾ സ്റ്റുഡൻസ് നോർമലി പറഞ്ഞിട്ടുള്ള ബുക്ക് എടുത്ത് നോക്കി മൊത്തം തന്നെത്തന്നെ വായിച്ച് നോക്കുന്നൊരു ഒരു സാഹചര്യം ഉണ്ടായേനെ. ബട്ട് റിയലി ഹൗ മെനി ഓഫ് അസ് ആക്ച്വലി, നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു, നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും ഞങ്ങൾ ടീച്ചർ സ്റ്റുഡൻസ് ആയിരുന്ന സമയത്താണെങ്കിലും തന്നെത്തന്നെ എനിക്ക് ഈ ബുക്ക് വായിച്ച് നോക്കിയിട്ട് ഇതിനോടുള്ള സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് എങ്ങനെ ഗ്രോ ചെയ്യാൻ ചാൻസസ് കുറവാണ്. റൈറ്റ്? അവിടെ ഞങ്ങൾക്ക് ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഈ സബ്ജക്റ്റിനോടൊരു ഇഷ്ടം വരുന്നത് എപ്പോഴാണ്? ടീച്ചർ പഠിപ്പിച്ചു തരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ പലപ്പോഴും ടീച്ചർ എങ്ങനെ ഈ സബ്ജക്റ്റ് അപ്രോച്ച് ചെയ്യണു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. അവിടെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ കണ്ടന്റിൻ്റെ ഒരു പ്ലസ് വരുന്നത്. ഈ കണ്ടന്റ് ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്ത് വരുന്നത്, അവിടെ ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്. ഇറ്റ് മേക്സ് കണ്ടന്റ് മച്ച് മോർ ലൈവ്ലി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ടീച്ചർ ഫ്രണ്ട്ലി. ടീച്ചർ ഫ്രണ്ട്ലി എന്ന് പറയാൻ കാരണം ടീച്ചേഴ്സിന് ഒരുപാട് സപ്പോർട്ടീവ് റോൾസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ കണ്ടന്റ്. ഓക്കെ, ഇപ്പോൾ
ഇഫ് യു ആർ ടീച്ചിങ് എ സബ്ജെക്ട് ഇമാജിൻ യു ആർ ടീച്ചിങ് സംതിങ് ആസ് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാർക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പലപ്പോഴും ഡ്രൈ ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, നൗ ഇമാജിൻ യു ആർ ഷോയിങ് വീഡിയോസ് ഓർ മൂവീസ് ഓർ ആനിമേഷൻസ് ഓർ കാർട്ടൂൺസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ ഹിസ്റ്ററി. അതാകുമ്പം പിള്ളേർ ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യും, വളരെ ആക്റ്റീവായിട്ട് ഒബ്സർവ് ചെയ്യും. ദയിൽ അവരുടെ ഇടയിൽ ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ഇൻക്രീസ്ഡ് അറ്റൻഷൻ സ്പാൻ ഉണ്ടാകും. വൈ ഇസ് ദാറ്റ്? ബിക്കോസ് ഇറ്റ് ഇസ് ഇറ്റ് ഇംപ്രൂവ്സ് എന്താ പറയുക, ആ പറഞ്ഞിട്ടുള്ള എല്ലാ സെൻസസും വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എപ്പോഴാണെങ്കിലും ഒരു നോർമൽ ഡ്രൈ ലെക്ചറിനേക്കാളും ഒരു മൂവി, ഒരു ഓഡിയോ വീഡിയോ ഫയൽ ഉണ്ടാകുന്ന ഒരു സംഭവം ഇസ് മച്ച് മോർ ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ടീച്ചർ എന്തുദ്ദേശിക്കുന്ന അതിനൊരു സപ്പോർട്ട് പോലെ ഈ പറഞ്ഞിട്ടുള്ള ഈ കണ്ടൻറ്റുകൾ പലപ്പോഴും ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ടൈപ്സ് ഓഫ് ഇ കണ്ടൻറ്റ്. നൗ ടൈപ്സ് ഓഫ് ഇ കണ്ടൻറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ കോംപ്ലിക്കേറ്റഡ്. രണ്ട് രീതിയിലുള്ള ഇ കണ്ടൻറ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ അസംബിൾഡ് ഇ കണ്ടൻറ്റ്, ആ പേര് പോലെ തന്നെയാണ്. അവിടുന്ന് അസംബിൾഡ് എന്ന് പറയുന്നത് അവിടുന്ന് ഇവിടുന്ന് പെറുക്കി ഒരുമിച്ച് കൂട്ടി വെക്കുന്നു, ദാറ്റ് ഇസ് അസംബിൾഡ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ യു വോണ്ട് ടു ലേൺ അല്ലെങ്കിൽ യു വോണ്ട് ടു പുട്ട് ക്രിയേറ്റ് എ കണ്ടൻറ്റ്. ആ കണ്ടൻറ്റ് നിങ്ങളൊരു കാര്യം പറയാൻ നോക്കുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ക്രിയേറ്റിംഗ് എവറിത്തിങ് ഫ്രം സ്ക്രാച്ച് ബൈ യുവർ സെൽഫ്, നിങ്ങളെന്താ ചെയ്യണേ, നമ്മൾ അവിടുന്ന് ഇവിടുന്നും വേറെ യൂട്യൂബേഴ്സ് ഉണ്ടാവും, വേറെ വീഡിയോസ് ഉണ്ടാവും ഓൺലൈൻ, വേറെ ഓഡിയോ ഫയൽസ് ഉണ്ടാവും, വേറെ ടെക്സ്റ്റ് ഫയൽസ് ഉണ്ടാവും, എല്ലാതും ക്ലബ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ? ദാറ്റ് ഈസ് അസംബിൾഡ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്സിനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഇഫ് യു ആർ ക്രിയേറ്റിംഗ് സംതിങ് ദാറ്റ് ഈസ് പിക്ക് ഫ്രം വേരിയസ് സോഴ്സസ്, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് എൻഡ് അപ്പ് ഇൻ കോപ്പിറൈറ്റ് ട്രബിൾ. ഇപ്പം നിങ്ങളൊരു ഒരു ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു ഏഷ്യാനെറ്റിൽ കാണിച്ചൊരു ന്യൂസ് ഒരു വാർത്ത, ആ വാർത്ത നിങ്ങൾ വിത്തൗട്ട് ഏഷ്യാനെറ്റ്സ് പെർമിഷൻ നിങ്ങൾ ആ കണ്ടൻറ് എടുത്ത് ആ പറഞ്ഞിട്ടുള്ള ന്യൂസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് നിങ്ങളുടെ അതിനകത്ത് നോക്കുകയാണെങ്കിൽ, ഇഫ് യു അപ്ലോഡ് ഇൻ യൂട്യൂബ് അവിടെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. ഓക്കെ, അതുമാത്രമല്ല, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിമ്പിൾ ഒരു വീഡിയോ ഉണ്ടാക്കി, ഒരു കുറേ ഫോട്ടോസ് എടുത്ത് നിങ്ങൾ ക്ലബ് ചെയ്തിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന നിലയിൽ ഒരു ഓഡിയോ ഫയൽ കയറ്റി, പക്ഷേ ആ ഓഡിയോ ഫയൽ കോപ്പിറൈറ്റ് ഉള്ള ഫയലാണെങ്കിൽ അത് നിങ്ങളുടെ അവിടെ കോപ്പിറൈറ്റ് സ്ട്രൈക്കായിട്ട് വരും. അപ്പോൾ യു വിൽ ബി ഫോഴ്സ് ടു റിമൂവ് ദാറ്റ് ഇഫ് യു ആർ പ്ലാനിങ് ഫോർ മോണിറ്റൈസേഷൻ. അതായത് യൂട്യൂബ് വഴി പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കെതിരെ ചിലപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. ഓക്കെ, സോ ദാറ്റ് ക്യാൻ ബി ബാഡ് ഫോർ യു. സോ അതാണ് അസംബിൾഡ് കണ്ടൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, ക്രിയേറ്റഡ് കണ്ടൻറ്റ്. ഓക്കെ, ക്രിയേറ്റഡ് കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെയാണ്, നിങ്ങൾ ഫ്രഷായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ്. നിങ്ങൾക്ക് അതിൻ്റെ റെഫറൻസസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് വേറെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുക്കാം. ബട്ട് ഇഫ് യു ആർ മേക്കിംഗ് ദ ഹോൾ തിങ് അപ്പ് ആൻഡ് യു ആർ നോട്ട് എന്താ പറയുക, പരമാവധി അവിടെ നിന്ന് ഇവിടെ നിന്നും എടുത്ത കുറച്ച് കണ്ടൻറ്റിൻ്റെ ഒപ്പം യു ആർ പുട്ടിങ് ഇൻ യുവർ കോൺട്രിബ്യൂഷൻസ്, ദെൻ ദാറ്റ് ബിക്കംസ് എ ക്രിയേറ്റഡ് കണ്ടൻറ്റ്. ഓക്കെ, സോ വി ഗോട്ട് ടു ടൈപ്സ് ഓഫ് ഇ കണ്ടൻറ്റ്. ഫസ്റ്റ് വൺ അസംബിൾഡ് ഇ കണ്ടൻറ്റ് ആൻഡ് ക്രിയേറ്റഡ് ഇ കണ്ടൻറ്റ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഫോംസ് ഓഫ് ഇ കണ്ടൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടൻറ്റ് ഫെർദർ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ്. ഫോംസ് ഓഫ് ഇ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഈ കണ്ടൻറ്റിനകത്ത് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാം, ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന എന്താ പറയുക, ഏതൊക്കെ രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാം, ഈ കണ്ടൻറ്റുകൾ സാധാരണ ഏതൊക്കെ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഫോംസ് കൊണ്ട് പ്രൈമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ് വൺ ബൈ വൺ. ഫസ്റ്റ് വൺ, ടെക്സ്റ്റ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ് ദാറ്റ് യു സി. ഓക്കെ, ഏതൊരു ഈ കണ്ടൻറ്റിലാണെങ്കിലും നിങ്ങൾ കാണുന്ന ആൽഫബറ്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആണ്, ദാറ്റ് ഈസ് യുവർ ടെക്സ്റ്റ്. അത് ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് MS Word അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് പാഡ് വഴി അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. വേറെ യു ടെക്സ്റ്റ് ഇസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ആസ് എ ഡോക്യുമെൻറ്റ് ഫയൽ ഓർ എ PDF ഫയൽ. ഓക്കെ, അല്ലെങ്കിൽ ഒരു HTML ഫയലിൽ നമുക്ക് കാണാം, ഒരു വെബ്സൈറ്റിലൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റുകൾ. സെക്കൻഡ് വൺ, പിക്ചേഴ്സ്. പിക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഫോട്ടോസ് അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ആർട്ട് അത് ആർട്ടായിരിക്കാം, സീനറീസ് ആവാം, ഫോട്ടോസ് ആയിരിക്കാം, അല്ലെങ്കിൽ എനിതിങ്, ഒരു പിക്ചറൽ ഡയഗ്രാംസ് ആയിരിക്കാം, ഓൾ ദീസ് തിങ്സ് റെപ്രസെൻറ്റ് സം കൈൻഡ് ഓഫ് കണ്ടൻറ്റ്. ഓക്കെ, നൗ പിക്ചേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ അത് പല ഫോമാറ്റുകളുണ്ട്. JPEG ഫോമാറ്റിലുണ്ട്, PNG ഫോമാറ്റിലുണ്ട്. ഓക്കെ, ദി JPEG ഉം
പി എൻ ജിയുമാണ് ഏറ്റവും ഫേമസ്. പിന്നെ ഗിഫ് എല്ലാവർക്കും അറിയാവുന്നതാണ്. മൊബൈലിൽ നിങ്ങളെപ്പോഴും ഈ ചില സമയത്ത് തിരിച്ച് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ചെറിയ മൂവിങ് ഇമേജസ് ഇല്ലേ, അതാണ് ഗിഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ സൗണ്ട്. സൗണ്ട് എന്ന് പറയുന്നത് അറിയാമല്ലോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളായിരിക്കാം, ലൈറ്റ് സ്കോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഡിയോ ഫയലുകൾ തന്നെയായിരിക്കാം. ക്ലാസ്സസ് ഓഡിയോ ഫയൽ മാത്രമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഓൾ ദീസ് തിങ്സ്, ഇപ്പോൾ പോഡ്കാസ്റ്റുകൾ, ഓഡിയോ ബുക്സ്, ഇതൊക്കെ ഈ കണ്ടൻറ്റ് തന്നെയാണ്. ഓക്കെ, ഓഡിയോ ഫോമാറ്റിലുള്ള ഈ കണ്ടൻറ്റുകളാണ്. അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിൽ ബാക്ക്ഗ്രൗണ്ട് പോലെ വരുന്ന കാര്യങ്ങളുണ്ടാവും. ഓക്കെ, സാധാരണഗതിയിൽ സൗണ്ടുകളിലെ ഒരു കുറേ ഫോർമാറ്റുകളുണ്ട്, ലൈക്ക് ഡോട്ട് വേവ് ഉണ്ട്, ഡോട്ട് എ യു എം പി ത്രീ, ഡോട്ട് എം ഐ ഡി, അങ്ങനത്തെ കുറേ ഫോമാറ്റ്സ് ഉണ്ട്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ വീഡിയോ. വീഡിയോ ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ബിക്കോസ് ഐ ഹവ് ഡൺ എ ഹോൾ സെഷൻ ഓൺ വീഡിയോ ഓൺ ഇൻ ഈ കണ്ടൻറ് എന്ന് പറഞ്ഞിട്ടൊരു എൻറ്റയർ സെഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ വൺ ഓഫ് ദി മോസ്റ്റ് ഹൈലൈറ്റഡ് എന്ന് പറയുന്നത് വീഡിയോ തന്നെയാണ്. പലപ്പോഴും ഈ കണ്ടൻറ്റുകൾ, ഒരു മെജോറിറ്റി സാധനങ്ങൾ അവൈലബിൾ ആവുന്നത് ത്രൂ വീഡിയോസ് ആണ്. ഓക്കെ, അതിൻ്റെ വേരിയസ് ഫോമാറ്റ്സ് എന്ന് പറയുന്നത് എം പി ഫോർ ഉണ്ട്, എഫ് എൽ വി ഉണ്ട്, ഡബ്ല്യു എം വി ഉണ്ട്, ഓക്കെ, ഡോട്ട് എ വി ഐ ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഫോർമാറ്റുകളുണ്ട്. ദീസ് ആർ തിങ്സ് ദാറ്റ് യു സീ ഓൺ എ ഡെയിലി ബേസിസ്. ഓക്കെ, ഇത് നെക്സ്റ്റ് വൺ ആനിമേഷൻസ്. ടു ഡി ആൻഡ് ത്രീ ഡി ലെവലിൽ ആനിമേഷൻസ് ഉണ്ടാവും. ഇതേ പലപ്പോഴും ആനിമേഷൻസ് ദ മേക്ക് ആർ എഡ്യൂക്കേഷൻ ലിറ്റിൽ മോർ, എന്ന് പറയുക, കുറച്ചുകൂടി നമ്മുടെ ലേണിംഗ് എബിലിറ്റി അല്ലെങ്കിൽ ലേണിംഗ് ഫോക്കസ് കുറച്ചുകൂടി സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല പലപ്പോഴും നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ലൊരു ഇൻ്റർവ്യൂഡിയോ കാണുമ്പോൾ നമുക്ക് ഒരു ഓക്കെ ദാറ്റ്സ് ഗുഡ്, നല്ല അത്യാവശ്യം നല്ലപോലെ സമയമെടുത്തിട്ടൊക്കെയാണ് ചെയ്തത് എന്ന് നമുക്കൊന്ന് തോന്നും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സിമുലേഷൻ. സിമുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രോബബിൾ ഇവൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ നമ്മളൊരു ഹൈപ്പത്തറ്റിക്കൽ ഇവൻറ്റ് റൺ ചെയ്യുന്നത് തന്നെയാണ് സിമുലേഷൻസ് എന്ന് പറയുന്നത്. നൗ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് എ ഗെയിം ബൈ മൈക്രോസോഫ്റ്റ്. നിങ്ങൾക്ക് സിമുലേഷൻ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഗെയിം എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പഴയ ഗെയിമാണ്. ഇറ്റ്സ് ബിൻ ദെയർ ഫോർ ലോങ് ടൈം, പക്ഷേ ഇപ്പോഴും പോപ്പുലറാണ് അത്. ഫ്ലൈറ്റ് സിമുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം, വെയർ ഇൻ യു ക്യാൻ ആക്ച്വലി ഫ്ലൈ, ഇറ്റ്സ് ലൈക്ക് ആക്ച്വലി ഫ്ലൈയിങ് എ പ്ലെയിൻ. കൃത്യം ഒരു മേജ് കുറേ ഡീറ്റെയിൽസ് അവർ ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെയും ഇതിൻ്റെയും, അതും പല ടൈപ്പ് ഫ്ലൈറ്റുകൾ നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഫൈറ്റർ പൈലറ്റ്സ്, പിന്നെ ഈ കൊമേഴ്ഷ്യൽ പ്ലെയിൻസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഐ ഹവ് പ്ലേഡ് ദാറ്റ് ഗെയിം വെരി ലോങ് ബാക്ക്. സോ ഫ്ലൈറ്റ് സിമുലേറ്റർ ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. നൗ ഇപ്പോൾ നിങ്ങൾ പ്ലെയിനൊക്കെ ഓടിപ്പിക്കാൻ പഠിപ്പിക്കുന്നത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ സിമുലേറ്റേഴ്സാണ്. പിന്നെ ഇപ്പോൾ കാറുകളാണെങ്കിലും ചില നല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു എറണാകുളത്തോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ചില സ്ഥാപനങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഗെയിം ഫോമാറ്റിൽ, അതായത് നമുക്ക് ആക്ച്വലി കാറിനകത്ത് ഇരുന്ന് ഈ പറഞ്ഞ പോലെ ബൈക്ക് അല്ലെങ്കിൽ കാറിൽ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടിയിട്ട് നമ്മളൊരു വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ തന്നെ. ദീസ് ആർ സിമുലേറ്റേഴ്സ്. ഓക്കെ, ദ ഗിവ് യു എ സെൻസ് ഓഫ് വോട്ട് യു സേ, ഒരു ഫീൽ. ദാറ്റ് ഈസ് വൺ അദർ വേ ഓഫ് ക്രിയേറ്റിംഗ് വൺ അദർ ഫോം ഓഫ് ഈ കണ്ടൻറ്റ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് പ്രസൻറ്റേഷൻസ്. പ്രസൻറ്റേഷൻസ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ട് ഈ കണ്ടൻറ്റ് ലേണിംഗ്. ഇഫ് യു ലുക്ക് അറ്റ് മൈ ദിസ് വീഡിയോ ദാറ്റ് യു ആർ വാച്ചിങ് റൈറ്റ് നൗ, ഇറ്റ് മേക്സ് യൂസ് ഓഫ് ഓഡിയോ, ഇറ്റ് മേക്സ് യൂസ് ഓഫ് സ്ക്രീൻ റെക്കോർഡിംഗ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കണ്ടൻറ്റ് ആക്ച്വലി എൻ്റെ മൊബൈലിലുള്ള സ്ക്രീൻ റെക്കോർഡിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് യുവർ വീഡിയോ. ഓഡിയോ ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ വോയിസ് തന്നെയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ സൗണ്ടുകൾ ഞാൻ യൂസ് ചെയ്യുന്നത്, ഇപ്പം ഇൻട്രോയിൽ നിങ്ങളൊരു ഇത് ബാക്ക്ഗ്രൗണ്ട് ഒരു ട്യൂണും ഒരു ചെറിയൊരു ആനിമേഷൻ പോലെ, ഭയങ്കര വലുതല്ലെങ്കിലും ഒരു തട്ടിക്കൂട്ടാണെങ്കിലും നമ്മുടെ രീതിയിൽ ചെയ്യാവുന്ന പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കണ്ടൻറ്റിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബി ജി എം കേൾക്കാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കാം. സോ ഓഡിയോ വീഡിയോ അതിനകത്ത് ഗ്രാഫിക്സുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്, ആനിമേഷൻസ് ഇടാറുണ്ട്. ആൻഡ് ദിസ് വൺ, ദിസ് പർട്ടിക്കുലർ തിങ് ദാറ്റ് യു ലുക്കിംഗ് ഇസ് ബേസിക്കലി എ പവർ പോയിൻറ്റ് സ്ലൈഡ്. ഈ പവർ പോയിൻറ്റ് സ്ലൈഡാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡർ വെച്ച് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി ഫോംസ് ഓഫ് ഈ കണ്ടൻറ്റ്. ഓക്കെ, ദെൻ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഫേസസ് ഓഫ് ഈ കണ്ടൻറ്റ് ഡെവലപ്മെൻറ്റ്. നൗ വെൻ യു ലുക്ക് അറ്റ് ഫേസസ്, ഇറ്റ് ഗോസ് ത്രൂ റൗണ്ട് സിക്സ് ഫേസസ്. ഒരു ആറ് ഫേസുകളിലൂടെ പോയിട്ടാണ് നമുക്കൊരു ആക്ച്വലി ഈ കണ്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. ചില ഓത്തേഴ്സിന് തമ്മിൽ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ടാവും, ബട്ട് മെയിനായിട്ട് നമുക്കിത് ഈ ആറെണ്ണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, അനാലിസിസ് ഫേസ്. അനാലിസിസ് ഫേസ് ഇസ് കൈൻഡ് ഓഫ് ലൈക്ക് ദി സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയാൻ കാരണം മറന്നില്ല, ഈ ഫേസിലാണ് ആക്ച്വലി നമ്മൾ ഒബ്ജക്റ്റീവ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഫോർ ഹൂം.
ഓക്കെ, അവിടെ ആരാണ് നമ്മുടെ ഓഡിയൻസ്, അവരുടെ എന്തോരം കാര്യങ്ങളാണ്, എന്തൊക്കെ ലെവലുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എന്തൊക്കെ ലെവൽ ഓഫ് ഡൗട്ട്സ് ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്, എക്സ്പെക്ടിങ് യുവർ ട്രൈങ് ടു പെർസീവ് ദി ഓഡിയൻസ്, ഈ വക സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഗോൾസ് എയിംസ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അനാലിസിസ് ഫേസിലാണ് ചെയ്യുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് ഡിസൈൻ ഫേസ്. ഇത് കുറേ കൂടി ഈ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, അതിനൊരു ഒരു ബേസിക് ഗ്രൗണ്ട് വർക്ക് നമ്മൾ ലേ ഡൗൺ ചെയ്യുന്നു. വി ആർ ഡിസൈനിങ്, നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡിസൈൻ ഫേസിൽ ചെയ്യുന്നത്. ഇറ്റ്സ് മോർ ഓർ ലെസ് യുവർ പ്ലാനിങ് ഫേസ്. നെക്സ്റ്റ് വൺ ഇസ് യുവർ ഡെവലപ്മെൻറ്റ് ഫേസ്. ഡെവലപ്മെൻറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആക്ച്വലി ആ വർക്ക് പുട്ട് ഓൺ ചെയ്യുന്നത്, നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നു, അതിൽ നമുക്ക് എഡിറ്റിംഗ് വരുന്നുണ്ട്, അതല്ലാണ്ട് നമ്മൾ മിക്സിങ്ങും കാര്യം ഓഡിയോ വീഡിയോസ് ആനിമേഷൻസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. യു ആർ ദിസ് ഇസ് ദ പാർട്ട് വേ യു ഡു ദ തിങ് ഓക്കെ. കണ്ടൻറ് ക്രിയേഷൻ നടക്കുന്നത് ഈ ഡെവലപ്മെൻറ്റ് ഫേസിലാണ് ഓക്കെ. ക്വസ്റ്റ്യൻസ്, എം സി ക്യൂസ് ഇല്ലെങ്കിൽ ഗൂഗിൾ ഫോംസ് ഏതൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ദ ടെസ്റ്റിംഗ് ഫേസ്. ടെസ്റ്റിംഗ് ഫേസ് കുറച്ചുകൂടി ഒരു ക്ലോസ്ഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓഡിയൻസിന് നമ്മൾ നമ്മുടെ വർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് റോങ് വിത്ത് ഇറ്റ്, എന്തൊക്കെ ഏരിയാസിൽ നമുക്ക് കറക്ഷൻ വേണ്ടി വരും, ഓൾ ദീസ് തിങ്സ്. നൗ വൺസ് യു ഡു ദ ടെസ്റ്റിംഗ് ഫേസ് നമുക്ക് കുറച്ച് ഔട്ട്പുട്ടുകൾ ഉണ്ടാവും. ചില എഡിറ്റിംഗ് ഫ്ലോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചില കണ്ടൻറ് ബേസ്ഡ് ഫ്ലോസ് ഉണ്ടാവായിരിക്കാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ തിരിച്ച് ഡിസൈൻ ഫേസിലേക്ക് പോകും. ദെൻ ഡെവലപ്പിംഗ്, ദെൻ അഗെയിൻ ടെസ്റ്റിംഗ് ഓക്കെ. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഫൈനലി നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ഫേസ്, ദാറ്റ് ഇസ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. നൗ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലാർജർ ഓഡിയൻസിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മുടെ കസ്റ്റമേഴ്സിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ബിസിനസ് ഓക്കെ. അപ്പോൾ ഈ കണ്ടൻറ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാൻ പീപ്പിൾ എൻറോൾ ഇൻ ദിസ്, ദേ ടോക്ക്, ദേ ഗോ ത്രൂ ദ പ്രോഗ്രാം, ദേ ഗെറ്റ് സർട്ടിഫിക്കറ്റ്സ് ഫോർ ദാറ്റ്, അങ്ങനെ എല്ലാതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദേ ഗിവ് അസ് ഫീഡ്ബാക്സ്, അതിനോട് ചേർന്നിട്ടുള്ള ഫീഡ്ബാക്കുകൾ തരും. ദേ മൈറ്റ് ലവ് ഇറ്റ്, ദേ മൈറ്റ് ഹാവ് സെർട്ടൺ പ്രോബ്ലംസ് വിത്ത് ഇറ്റ്. എന്തൊക്കെ വന്നാലും ദറ്റ് ലീഡ്സ് ടു ദ നെക്സ്റ്റ് ഫേസ്, ദി ഇവാലുവേഷൻ ഫേസ് ഓക്കെ. ഇവാലുവേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഈ കണ്ടൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ്സും സാറ്റിസ്ഫാക്ഷൻ ലെവൽസുമാണ് നമ്മൾ പ്രൈമായിട്ട് മോണിറ്റർ ചെയ്യുന്നത്. നമുക്ക് ആ ഫീഡ്ബാക്കിൻ്റെ ബേസിസിൽ വി ഇവാലുവേറ്റ് വാട്ട് ഓൾ തിങ്സ് വി ക്യാൻ ഇംപ്രൂവ്, വാട്ട് ഓൾ തിങ്സ് വി നീഡ് ടു ചേഞ്ച് ഓക്കെ. അത് ഈ പറഞ്ഞിട്ടുള്ള ഇവാലുവേഷൻ ഫേസ് ഇസ് ബേസിക്കലി ദി ബൈ പ്രൊഡക്റ്റ് ഓഫ് യുവർ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് ഓക്കെ. സോ ദീസ് ആർ ദ മെയിൻ ഫേസസ് ഓഫ് ഈ കണ്ടൻറ് ഡെവലപ്മെൻറ്റ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി അഡ്വാൻറ്റേജസ് ഓഫ് ഈ കണ്ടൻറ്റ്. ഈ കണ്ടൻറ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഹൈപ്പർ ലിങ്കിങ്. നിങ്ങൾക്ക് ഹൈപ്പർ ലിങ്ക് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് അറിയില്ലെങ്കിൽ ഐ എക്സ്പ്ലെയിൻ. ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലിങ്ക് വേറെ യു വെൻ യു ക്ലിക്ക് ദാറ്റ്. സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ഇപ്പം ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു ഏതെങ്കിലും സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ വേറൊരു പേജിലേക്ക് പോകുന്നത്, ദാറ്റ്സ് എ ഹൈപ്പർ ലിങ്ക് ഓക്കെ. ഇറ്റ്സ് സിംപ്ലി പുട്ട് ഇറ്റ്സ് എ ലിങ്ക് ദാറ്റ് മൂവ്സ് യു ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓക്കെ. ആ ഹൈപ്പർ ലിങ്കിങ് പോസിബിളാണ് ഈ കണ്ടൻറ്റുകളിൽ. ഇപ്പം നിങ്ങളുടെ ബുക്കുകളിൽ ഏതെങ്കിലും സെക്ഷൻ, നമ്മുടെ നോർമൽ പേപ്പർ ബുക്സിനകത്ത് നിങ്ങൾ എവിടെയും തൊട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ പേജിലൊന്നും പോയി കിടക്കലില്ല. ഹൈപ്പർ ലിങ്ക്സിൽ അല്ലെങ്കിൽ ഇ ബുക്സിലാണെങ്കിലും അല്ലെങ്കിൽ ഈ ടെക്സ്റ്റുകൾ കണ്ടൻറ്റുകളിലാണെങ്കിലും ഇത് പോസിബിളാണ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളൊരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന്, ഇപ്പോൾ നിങ്ങൾ ഡോക്യുമെൻ്റ് ആവണമെന്നില്ല, ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ തന്നെ നോക്കിയാൽ മതി, നിങ്ങൾ വാട്സപ്പിൽ ഒരു സംഭവം ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ബി കോം എന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കാണ്, അത് ആ സെക്ഷൻ മാത്രം ഒന്ന് ഹൈലൈറ്റഡ് ആയി പോകും, ഒരു അണ്ടർലൈനൊക്കെ വെച്ചത്. ദാറ്റ് ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് എ ഹൈപ്പർ ലിങ്ക് ഓക്കെ. അത് എല്ലാത്തിലുമില്ല, ചിലതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു, എല്ലാത്തിലുമില്ല ചിലതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു ഹൈപ്പർ ലിങ്കിങ് പോസിബിലിറ്റി ഈ കണ്ടൻറ്റിലുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് നോൺ ലീനിയാരിറ്റി. നോൺ ലീനിയാരിറ്റി ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, ലീനിയാരിറ്റി എന്ന് പറയുമ്പോൾ ഒന്ന് കഴിഞ്ഞ് മറ്റേ ഒരു ലൈൻ, ലൈൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു സീക്വൻസ് വൺ ആഫ്റ്റർ ദി അതർ ആയിട്ട് പോവുള്ളൂ റൈറ്റ്. നമ്മളിപ്പോൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന പോലെ പല പല ഡോട്ടുകൾ വെക്കുമ്പോൾ ലീനിയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ട്രേറ്റ് ലൈനായിട്ട് പോകണം, വൺ ആഫ്റ്റർ ദി അതർ റൈറ്റ്. നോൺ ലീനിയാരിറ്റിയാണ് ഇവിടെ ഒരു ഫീച്ചറായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. നോ ഈ കണ്ടൻറ്റിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്കിപ്പോൾ യു വോണ്ട് ടു, ഇപ്പോൾ അവർ പറയും ഇതാണ് സീക്വൻസ് ഓഫ്
വാച്ചിങ് ദ വീഡിയോസ്. ഇപ്പോൾ നിങ്ങളൊരു മൂക്ക് പോലത്തെ ഏതെങ്കിലും ഓൺലൈൻ കോഴ്സസ് എടുത്തോ, നിങ്ങളൊരു ഇതിൻ്റെ സീക്വൻസ് ഉണ്ട്. ദിസ് ഇസ് വാട്ട് യു വിൽ റീഡ് ഇൻ ദ ഫസ്റ്റ് വീഡിയോ, സെക്കൻഡ് വീഡിയോ, തേർഡ് വീഡിയോ, ഫോർത്ത് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ യു ആർ ഫ്രീ ടു ചൂസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർത്ത് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, യു വുഡ് ലൈക്ക് ടു വാച്ച് ദി ഫോർത്ത് വീഡിയോ, ദെൻ ഗോ ടു ദി ഫസ്റ്റ് വീഡിയോ, ദെൻ ഗോ ടു ദി തേർഡ് വീഡിയോ. അത് നിങ്ങളുടെ ഇഷ്ടം. ഇ ലേണിംഗ് ഓഫേഴ്സ് നോൺ ലീനിയാരിറ്റി. ദെൻ നെക്സ്റ്റ് വൺ, യൂസ് ഓഫ് മൾട്ടിമീഡിയ. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, മൾട്ടിമീഡിയ യൂസ് ചെയ്തിട്ടുള്ള ലേണിംഗ് ഇസ് എ ബെറ്റർ വേ ഓഫ് ലേണിംഗ്. കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആണ്, കുറച്ചുകൂടി റിട്ടൻഷൻ കപ്പാസിറ്റി. നമ്മൾ കഴിഞ്ഞ കുറച്ച് കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ വീഡിയോൻ്റെ ബെനിഫിറ്റുകളും പിന്നെ ഇ ലേണിംഗിൻ്റെയും കാര്യങ്ങളൊക്കെ ഇ ലേണിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഡോണ്ട് ഹാവ് ടു ഗോ മച്ച് ഇൻ ഡീറ്റെയിൽ ഓൺ ദാറ്റ്. നെക്സ്റ്റ് വൺ, ഡേറ്റ ഡെൻസിറ്റി. ഡേറ്റ ഡെൻസിറ്റി എന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഡേറ്റ ഇതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം ഒരുപാട് കണ്ടൻറ്റ് നമുക്ക് വളരെ കുറച്ച് ഡേറ്റയിൽ ഒതുക്കാം. ഓക്കെ, യു ആർ ഏബിൾ ടു ബ്രിങ് ഡൗൺ ദി വോളിയൂം ഓഫ് ഡേറ്റ ആൻഡ് എൻഹാൻസ് പോർട്ടബിലിറ്റി. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനും വളരെ എളുപ്പമാണ്. ഇപ്പം ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു, ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ജി ബികൾ ഉണ്ടാകും. പക്ഷേ ഫോർ യു പീപ്പിൾ ഇറ്റ് മൈ നോട്ട് ബി ദാറ്റ് മച്ച്. ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുമ്പോൾ അത്രയും കണ്ടൻറ്റ്, അത്രയും ഡേറ്റ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോകണമെന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡേറ്റ ഡെൻസിറ്റി. ലാസ്റ്റ് വൺ ഇസ് സെർച്ചിങ്. സെർച്ചിങ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, ഈസ് ഓഫ് സെർച്ചിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഡ്വാൻറ്റേജ് ആയിട്ട് യു വോണ്ട് ടു ഗോ ഫ്രം ദിസ് പ്ലേസ് ടു ദിസ്, അല്ലെങ്കിൽ ദിസ് കണ്ടൻറ് ഇസ് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ, ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. ഓക്കെ, ആ സെർച്ചബിലിറ്റി എന്നാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കണ്ടൻറ് വിത്ത് റിഗാർഡ് ടു ഇ കണ്ടൻറ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ലൈബ്രറീസിനെ കുറിച്ചാണ്. ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടൻറ് ഫെർദർ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ്. നൗ, ഓൺലൈൻ ലൈബ്രറി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഡിജിറ്റൽ ഫോമാറ്റിൽ ഉള്ള ലൈബ്രറീസിനെയാണ്. നമുക്കറിയാം ഒരു ലൈബ്രറി എന്താണ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ്, ഇറ്റ്സ് എ പ്ലേസ് വേർ ദർ ആർ എ ലോട്ട് ഓഫ് ബുക്സ്. ഓക്കെ, ബുക്സ് ഉണ്ടാവും, ആർട്ടിക്കിൾസ് ഉണ്ടാവാം, മാഗസിൻസ് ഉണ്ടാവാം, എൻസൈക്ലോപീഡിയാസ് ഉണ്ടാവാം, റെഫറൻസ് പോയിൻറ്സുകൾ ഉണ്ടാവാം, ജേർണൽസ് ഉണ്ടാവാം. സോ എൻ നമ്പർ ഓഫ് തിങ്സ് ആർ അവൈലബിൾ ഓൺ വേരിയസ് സബ്ജക്ട്സ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കളക്ഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കോളേജ് ലൈബ്രറി അല്ലെങ്കിൽ സ്കൂൾ ലൈബ്രറി പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാറ്റഗറി തിരിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ബുക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ജേർണൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിനെ തന്നെയാണ് നമ്മൾ ഓൺലൈൻ ലൈബ്രറി എന്ന് പറയുന്നത്. ഇറ്റ്സ് ബേസിക്കലി യുവർ ഇലക്ട്രോണിക്, വെർച്വൽ ഓർ ഹൈബ്രിഡ് ഫോം ഓഫ് ലൈബ്രറി. ദെൻ നമുക്ക് ചെറിയൊരു ഡെഫിനിഷൻ, സൺ മൈക്രോ സിസ്റ്റംസ് 2002 കൊടുത്ത ഡെഫിനിഷനാണ്. ഇറ്റ്സ് ദി ഇലക്ട്രോണിക് എക്സ്റ്റെൻഷൻ ഓഫ് ഫംഗ്ഷൻസ് യൂസേഴ്സ് ടിപ്പിക്കലി പെർഫോം ആൻഡ് ദ റിസോഴ്സസ് ദേ ആക്സസ് ഇൻ എ ട്രഡീഷണൽ ലൈബ്രറി. ഈ ട്രഡീഷണൽ ലൈബ്രറിയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കിട്ടുന്ന അതേ ഫംഗ്ഷൻസിൻ്റെ ഡിജിറ്റൽ ഫോർമാറ്റിൻ്റെയാണ് അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻ്റെയാണ് നമ്മൾ ഓൺലൈൻ ലൈബ്രറീസ് എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളാണ്, ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ അത്രയും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. സിമ്പിൾ, നമ്മുടെ ലൈബ്രറി തന്നെ അതിലൊരു ഡിജിറ്റൽ ഫോമാറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രസൻസിലൂടെ ചെയ്യുമ്പോൾ, ഓൺലൈനിലൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് ഡിജിറ്റൽ ലൈബ്രറി എന്ന് അല്ലെങ്കിൽ ഓൺലൈൻ ലൈബ്രറി എന്ന് പറയുന്നത്. നൗ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കളക്ഷൻ ഓഫ് ടെക്നോളജി. നൗ, ഈ ഓൺലൈൻ ലൈബ്രറി എന്ന് പറഞ്ഞൊരു എൻഡ് പ്രൊഡക്റ്റിലേക്ക് എത്താനായിട്ട് ഒരുപാട് ടെക്നോളജീസ് ഒരുമിച്ച് വരേണ്ട ഒരു ആവശ്യമുണ്ട്. വൺ, ഫോർ എക്സാമ്പിൾ, ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗ് ആവശ്യമുണ്ട്, സ്റ്റോറേജ് റിലേറ്റഡ് ടെക്നോളജി ആവശ്യമുണ്ട്, കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ടെക്നോളജി ആവശ്യമുണ്ട്, ഇമേജ് റെൻഡറിങ് ബേസ്ഡ് ടെക്നോളജി ആവശ്യമുണ്ടാവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതിന് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയറുകൾ വേണം. സോ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ടെക്നോളജി. ഈ ഓൺലൈൻ ലൈബ്രറി ഫെസിലിറ്റി റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ടെക്നോളജീസ് ഒരുമിച്ച് വരണം. ദെൻ സെർച്ചിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫ് മെറ്റീരിയൽസ്. അനദർ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളെന്താ, ട്രഡീഷണലി നമ്മൾ ആ ബുക്ക് ഷെൽഫിലേക്ക് പോകുന്നു, ഓരോ ടൈപ്പ് ഓഫ് ബുക്സ്, ഒരുവിധം ലൈബ്രറീസ് കാറ്റഗറി തിരിച്ചിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. സോ ഇഫ് യു വോണ്ട് സേ ഫോർ എക്സാമ്പിൾ യു വോണ്ട് എ ബുക്ക് ഓൺ സൈക്കോളജി, സൈക്കോളജിയുടെ സെക്ഷനിലുള്ള ബുക്സിലേക്ക് പോകുന്നു. സ്പെസിഫിക് ആയിട്ട് സൈക്കോളജിക്ക് അത് കുറേ ടൈപ്സ് ഓഫ് സൈക്കോളജീസ് ഉണ്ട്, സോഷ്യൽ സൈക്കോളജി, അങ്ങനെ വേറെ ന്യൂറോ സൈക്കോളജി, അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്. അതിനകത്ത് ചിലപ്പോൾ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പോൾ ഓരോന്നും ചിലപ്പോൾ എടുത്ത് സെർച്ച് ചെയ്യേണ്ടി വരും. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ടൈറ്റിൽസ്, ഏരിയ ഓഫ് സബ്ജക്ട്, ഓത്തർ ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ മെറ്റീരിയൽസ്. ദെൻ തേർഡ് ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ലെസ് സ്പേസ് ആണ്. ലെസ് സ്പേസ് എന്ന് ഉദ്ദേശിക്കാൻ വേറെ ഒന്നുമല്ല, കമ്പയർഡ് ടു എ ട്രഡീഷണൽ ലൈബ്രറി, ഫിസിക്കൽ സ്പേസ് റിക്വയർഡ് ഈസ് കമ്പാരിറ്റീവ്ലി വെരി ലെസ്.
ഫിസിക്കൽ സ്പേസ്. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ബുക്ക് നമുക്കിപ്പോൾ ഒരു PDF സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കൊരു ടാബ്ലറ്റ് മതി. റൈറ്റ്, ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ നമുക്ക് 1000 books വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ചുമ്മാ ഒരു കണക്ട് ചെയ്താൽ മനസ്സിലാവും. അപ്പം ലക്ഷക്കണക്കിന് ബുക്കിന് വേണ്ടിയിട്ട് മാക്സിമം ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറൊക്കെ ധാരാളം, ഇത്രയും സ്പേസ് സ്റ്റോറേജ് സ്പേസോ കൂടുതലുള്ള കമ്പ്യൂട്ടർ ധാരാളം. ഫസ്റ്റ് വൺ, നോ ഫിസിക്കൽ ബൗണ്ടറി. നൗ ഓൺലൈൻ ലൈബ്രറിയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ പേഴ്സൺ സിറ്റിംഗ് ഇൻ അനദർ കൺട്രി ക്യാൻ ആക്സസ് യുവർ ലൈബ്രറി ഇഫ് ഹി ഓർ ഷീ ഹാസ് എൻ ആക്സസ്. ഇതൊരു ക്ലോസ്, സാധാരണഗതിയിലുള്ള ലൈബ്രറി സിസ്റ്റം എന്ന് പറയുന്നത് ഇത്തിരി ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ അതിലേക്ക് കയറണമെങ്കിൽ ഒരു വെരി സ്പെസിഫിക് ഓൺലൈൻ യൂസർ ID പാസ്വേഡ് വേണം. അപ്പോൾ വൺസ് യു ഹാവ് ദാറ്റ് യൂസർ ID പാസ്വേഡ്, യു ക്യാൻ ആക്സസ് എ ടൺ ഓഫ് ബുക്സ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ജോഗ്രഫി എന്നൊരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. സെക്കൻഡ് വൺ, റൗണ്ട് ദ ക്ലോക്ക് അവൈലബിലിറ്റി. നമുക്കറിയാം ലൈബ്രറീസിൽ നമുക്ക് ദോസ് ആർ ഹാർഡ് കോർ ഇൻ ടു റീഡിംഗ് ബുക്സ് ആൻഡ് ദോസ് ഹു ജെന്വൻലി വിസിറ്റ് ലൈബ്രറീസ് ഫോർ റെഫറൻസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഈസ് എവറിബഡീസ് കപ്പ് ഓഫ് ടീ. കാരണം ചിലർക്കല്ല, ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ലൈബ്രറിയിൽ കയറുമ്പോൾ പെട്ടെന്ന് ഒരു അലർജി ഫീലിംഗ് വരുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ടാകും. ഐ എം നോട്ട് സെയിങ് ദർ ബാഡ്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ലൈബ്രറിക്ക് ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ ആ പർപ്പസ് എൻജോയ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ എൻജോയ് ചെയ്യുമ്പോൾ ലൈബ്രറിയുടെ പ്രസൻസ് ചുറ്റും ബുക്ക്സ് എൻജോയ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരു വലിയൊരു ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈബ്രറി ഈസ് ഓഫൻ റിസ്ട്രിക്റ്റഡ് ടു എ വെരി സ്പെസിഫിക് ടൈമിംഗ്. സാധാരണ ഗതിയിൽ ഇപ്പോൾ കോളേജ് ലൈബ്രറീസ് ആണെങ്കിൽ ആ 9 to 5 ടൈം അല്ലെങ്കിൽ കോളേജ് വർക്കിംഗ് ടൈം ഉണ്ടാവും. അതല്ല പബ്ലിക് ലൈബ്രറിയൊക്കെ ആണെങ്കിൽ അതിനാണെങ്കിലും ഒരു ടൈം ഫ്രെയിം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ബുക്ക്സ് ഇഷ്യൂ ചെയ്യാനും റിട്ടേൺ ചെയ്യാനും വായിക്കാനും പറ്റുള്ളൂ. ഇതങ്ങനെയല്ല ഈ ഓൺലൈൻ ലൈബ്രറി, ഇറ്റ്സ് 24/7. നെക്സ്റ്റ് വൺ, മൾട്ടിപ്പിൾ ആക്സസ്. അറ്റ് എ ടൈം ഒരേ സംഭവം തന്നെ പല ആൾക്കാർക്കും വ്യൂ ചെയ്യാം. നമുക്കറിയാം ലൈബ്രറി പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ബുക്ക്സ് ചിലപ്പോൾ ലിമിറ്റഡ് ആവും. ഇമാജിൻ നിങ്ങൾ റെഫറൻസ് ബുക്ക്സ് നോക്കുകയാണ്, എല്ലാവർക്കും ഒരേ സമയം ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെൻറ്റും സെമിനാറും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും ഓടിച്ചെന്ന് ലൈബ്രറി പോകുമ്പോൾ ചിലപ്പോൾ ഒരു 3-4 കോപ്പി ഉണ്ടാവും റെഫറൻസ് ബുക്സിന്. നിങ്ങളുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു 10-50 സ്റ്റുഡൻറ് ഉണ്ടാവും. ഈ 50 സ്റ്റുഡൻസിനും കൂടിയിട്ട് 3-4 ബുക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ട്രബിൾസം സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ അവിടെ എന്താ സംഭവം? ഈ പറഞ്ഞ ഓൺലൈൻ ലൈബ്രറി ആണെങ്കിലോ യു ക്യാൻ ഇഷ്യൂ, നിങ്ങൾക്കൊരു കോപ്പി ഉണ്ടാവും, അതേ കോപ്പി വേറൊരാൾക്ക് ആക്സസ് ചെയ്യാം, അതേ കോപ്പി തന്നെ വേറൊരാൾക്ക് ആക്സസ് ചെയ്യാം. മൾട്ടിപ്പിൾ ആൾക്കാർക്ക് കോപ്പീസ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ മൾട്ടിപ്പിൾ ആക്സസ് വിത്തൗട്ട് എനി പ്രോബ്ലം ഇസ് പോസിബിൾ. നെക്സ്റ്റ് വൺ, സ്ട്രക്ചേർഡ് അപ്രോച്ച്. നൗ സ്ട്രക്ചേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ പറഞ്ഞിട്ടുള്ള കണ്ടന്റുകൾ, റിച്ച് ആയിട്ടുള്ള കണ്ടന്റുകൾ ഒത്തിരി ഉണ്ട് ഈ പറഞ്ഞിട്ടുള്ള ലൈബ്രറിയിൽ നിന്ന്. ആ ലൈബ്രറിയിൽ പലപ്പോഴും ഒരു സ്ട്രക്ചേർഡ് രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ സേവ് ചെയ്തിരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ബുക്ക്സ് ആക്സസ് ചെയ്യുമ്പോൾ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ചില ബുക്ക്സ് ഒരാളെടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് വെക്കുന്നു, വേറൊരാളെടുത്ത് അങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷൻസ് വളരെ കൃത്യമായിട്ട് മാപ്പ് ഔട്ട് ചെയ്ത് തന്നെ, ഇപ്പോൾ ഡിജിറ്റലായത് കാരണം അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസ് ഓൾറെഡി സ്ട്രക്ചർഡ് രീതിയിലാണ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ചാൻസ് ഓഫ് ഇൻഫർമേഷൻ ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ആൻ ഓൺലൈൻ ലൈബ്രറി. നമുക്ക് ബേസിക്കായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ ഏത് എങ്ങനെ വേണമെങ്കിലും നമുക്കത് തപ്പിയെടുക്കാം. നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ റിട്രീവൽ. നമുക്കറിയാം പലപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ സബ്ജക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഓത്തറുടെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബുക്കിൻ്റെ ടൈറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബുക്ക്സ് തപ്പിയെടുക്കാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ ഓൺലൈൻ ലൈബ്രറിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ക്യാൻ സെർച്ച് ഫോർ ബുക്ക്സ് സിംപ്ലി യൂസിങ് കീവേഡ്സ്. ടൈറ്റിൽ നെയിം അല്ലെങ്കിൽ ഓത്തർ നെയിം, ഇപ്പോൾ ഒരു ഓത്തറിൻ്റെ തന്നെ പല ബുക്ക്സ് ഉണ്ടാവാം. യു മൈറ്റ് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിച്ച് ബുക്ക്സ് യു വോണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഓത്തറിൻ്റെ പേര് ഇട്ടിട്ട് വേണമെങ്കിൽ, ഇഫ് യു നോ ദ ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ആ പബ്ലിക്കേഷൻ ഇയറും കൂടി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബുക്ക് അല്ലെങ്കിൽ എഡിഷൻ ബുക്ക് നിങ്ങൾക്ക് കിട്ടും. സോ ഇൻഫർമേഷൻ റിട്രീവൽ ഇസ് എക്സ്ട്രീംലി ഈസി ഇൻ എ ഓൺലൈൻ പ്ലാറ്റ്ഫോം. നെക്സ്റ്റ് വൺ, സ്പേസ്. ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഐ തിങ്ക് ഓൾറെഡി വി ഹവ് കവേർഡ് ദാറ്റ്. ഫിസിക്കൽ സ്പേസ് is much less compared to that of a traditional library. Then next one, linking. Now linking in deshikindu vera onnalla online library il nokkanengil oru resource il ninnu vera resource like transfer cheyanayittu allengi neengikondirikkanayittu valare eluppana. Ippa chila universities nokkanengil avar avarude libraries online reethilum available aakittunde. Now one benefit is that it's not just the text
കണ്ടന്റ് ദാറ്റ് ഈസ് ബി അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെപ്പം തന്നെ അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ലെക്ചേഴ്സ് ഉണ്ടാവാം, ഓഡിയോ ഫയൽസ് ഉണ്ടാവാം, പോഡ്കാസ്റ്റുകൾ ഉണ്ടാവാം, ഓഡിയോ ബുക്സ് ഉണ്ടാവാം, ഇതെല്ലാം തന്നെ അതിനോട് ചേർന്നിട്ട് അവൈലബിൾ ആക്കുന്നുണ്ട്. സോ ദ ബെനിഫിറ്റ് ഇസ് ദാറ്റ് വൺ റിസോഴ്സ് ഇസ് ലീഡിംഗ് ടു അനദർ സെറ്റ് ഓഫ് റിസോഴ്സസ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് കോസ്റ്റ്. നൗ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെയാണ് പറയുന്നത്. ഒരു ഓൺലൈൻ ലൈബ്രറി സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇറ്റ്സ് എക്സ്ട്രീംലി കോസ്റ്റ്ലി, പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് ഇസ് എക്സ്ട്രീംലി ലോ കമ്പയർഡ് ടു യുവർ ട്രഡീഷണൽ ലൈബ്രറി. അവിടെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. ഒരു ഓൺലൈൻ, ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കോസ്റ്റ് തന്നെ ഒരു ഇഷ്യൂ ആയിട്ട് വരും. പക്ഷേ അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഇസ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയാൻ കാരണം, ഇനീഷ്യൽ കോസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഭയങ്കര ലോ ആണ് കമ്പയർഡ് ടു യുവർ ട്രഡീഷണൽ ലൈബ്രറി. ട്രഡീഷണൽ ലൈബ്രറിയിൽ ബുക്ക്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പഴയ ബുക്ക്സ് എടുത്ത് മാറ്റി ചിലപ്പോൾ റിപ്പയർ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ലൈബ്രറി റിപ്പയർ ചെയ്യേണ്ടി വരും, ലൈബ്രറി സ്ട്രക്ചർ റിപ്പയർ ചെയ്യേണ്ടി വരും, അതിൻ്റെ മെയിൻ്റനൻസ്, കറണ്ട്, ഈ പറഞ്ഞ ബാക്കിയുള്ള ഫെസിലിറ്റീസ്, കമ്പ്യൂട്ടേഴ്സ് അതിനോട് ചേർന്നിട്ടുള്ള ആവശ്യമുണ്ടാവാം, ബുക്ക് കീപ്പിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് വരുന്നത്. പക്ഷേ അതിന് ആ കോസ്റ്റുകളൊന്നും തന്നെ നമ്മൾ ഇൻകർ ചെയ്യേണ്ടി വരുന്നില്ല. നമുക്ക് ഇനി ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ ഒന്ന് പെട്ടെന്ന് കവർ ചെയ്ത് പോവാം. ഫസ്റ്റ് വൺ, നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ്ലി അഫെയർ. കോസ്റ്റ്ലി അഫെയർ എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻസ്റ്റലേഷൻ ഇസ് എ വെരി കോസ്റ്റ്ലി അഫെയർ. സെക്കൻഡ് വൺ, ടെക്നോളജി ഒബ്സലസൻസ്. ഇതൊരു ടെക്നോളജി ഇവൻറ്റ് അല്ലെങ്കിൽ ടെക്നോളജിയുടെ എൻഡ് പ്രൊഡക്റ്റാണ്. പല പല ടെക്നോളജീസ് ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ടെക്നോളജി ഒബ്സലീറ്റ് ആവുന്ന സിറ്റുവേഷനിൽ ദിസ് ഫെസിലിറ്റി ബിക്കംസ് ഇറലവൻറ്റ്. നെക്സ്റ്റ് വൺ, ഇഷ്യൂ ഓഫ് സ്റ്റോറേജ് റിലേറ്റ്. നൗ സ്റ്റോറേജിൻ്റെ ഒരു ഇഷ്യൂ പലപ്പോഴും വരുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. സ്റ്റോറേജിൻ്റെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ പല ആംഗിളിൽ നിന്ന് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, സേഫ്റ്റി ഓഫ് ദാറ്റ് സ്റ്റോറേജ്. രണ്ടാമത്, സൈസ് ഓഫ് ദ സ്റ്റോറേജ്. നമ്മൾ എന്തോരം കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പുതിയ പുതിയ ഹാർഡ്വെയർ ആഡ് ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ദെൻ കമ്പാറ്റബിലിറ്റി. ചില ഫയലുകളിൽ ചിലപ്പോൾ ചില രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകളിൽ വർക്ക് ചെയ്യണമെന്നില്ല, അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് വെൻ ഇറ്റ് കംസ് ടു ദാറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡോമിനൻസ് ഓഫ് ഡേറ്റ ക്രിയേറ്റേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ്. ഇവിടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഉള്ളത് ഈ പറഞ്ഞിട്ടുള്ള പബ്ലിഷർമാർക്കും ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കുമാണ്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും പബ്ലിഷേഴ്സിനുമാണ് വല്ലാത്തൊരു സ്ട്രോങ് ഹോൾഡ് ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ രീതിയിലുള്ള ലൈബ്രറിയിൽ. ബാക്കി ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ, ട്രഡീഷണൽ ഓൾറെഡി പ്രിന്റഡ് ബുക്ക്സ് ഓൾറെഡി നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ബുക്ക് ബിലോങ്സ് ടു അസ്. നമുക്ക് കോപ്പി റൈറ്റ് അല്ലെങ്കിൽ കോപ്പി അടിക്കാൻ പറ്റില്ലെന്നുള്ളൂ, ബട്ട് യു ക്യാൻ യൂസ് ദാറ്റ് ബുക്ക്സ് ഹവർ യു ഫീൽ ലൈക്ക്. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓൺലൈൻ കണ്ടന്റിന് കുറച്ചുകൂടി കൺട്രോൾ ഈ പറഞ്ഞിട്ടുള്ള പബ്ലിഷേഴ്സിനും ഡേറ്റ ക്രിയേറ്റേഴ്സിനും ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ട്രെയിൻഡ് മാൻ പവർ. അനദർ ലിമിറ്റേഷൻ ഇസ് ദാറ്റ് ഈ ഓൺലൈൻ ലൈബ്രറി റൺ ചെയ്യാനായിട്ട് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ആവശ്യമുണ്ട്. ലൈബ്രറി കമ്പയർഡ് ടു യുവർ ട്രഡീഷണൽ ലൈബ്രേറിയൻ, നമുക്ക് അത്രയ്ക്കും ട്രഡീഷണൽ ലൈബ്രേറിയൻ കുറച്ച് പ്രോസസ്സസ് അല്ലെങ്കിൽ മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ പെർഫോം ദ ഫങ്ഷൻ ഓഫ് ബീയിങ് എ ലൈബ്രേറിയൻ. പക്ഷേ ഇതൊരു ഓൺലൈൻ പ്രസൻസ് റിക്വയർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് സിസ്റ്റം നോളജ് വേണം, പിന്നെ ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയണം, ബാക്കപ്പ്, സെക്യൂരിറ്റി, സേഫ്റ്റി, ഈ വക സാധനങ്ങൾ എല്ലാത്തിനെ കുറിച്ച് അത്യാവശ്യമായിട്ടുള്ളൊരു ധാരണയുള്ള ഒരാളായിരിക്കണം അതിൻ്റെ പുറകിൽ. അപ്പോൾ സിസ്റ്റം അഡ്മിൻ ആയിട്ട് വരുന്നത് എ പേഴ്സൺ ഹൂസ് നോട്ട് ജസ്റ്റ് എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഹു ഹാസ് നോളജ് വിത്ത് റിഗാർഡ് ടു ലൈബ്രറി സിസ്റ്റംസ്. അതിനോടൊപ്പം അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ആൾക്ക് അത്യാവശ്യം ഒരു നോളജ് ഉണ്ടാവണം. നെക്സ്റ്റ് വൺ, യൂസർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നൗ ഇതെല്ലാം സൂപ്പർബ് ഫെസിലിറ്റീസ് ആണ്. പക്ഷേ ഇഫ് യു വോണ്ട് സം പേഴ്സൺ ടു യൂസ് ദ ലൈബ്രറി, നമ്മൾ ട്രഡീഷണൽ ലൈബ്രറിയിൽ എന്തിട്ടാ നമുക്കൊരു ആൾ കയറി ഏത് സെക്ഷനിലേക്കാണ് പോകേണ്ടത്, ഏത് സെക്ഷൻ ബുക്സോ വേണ്ടതെന്ന് വെച്ചാൽ സയൻസിൻ്റെ ബുക്ക്സ്, മാത്സിൻ്റെ ബുക്ക്സ്, കമ്പ്യൂട്ടേഴ്സിൻ്റെ ബുക്ക്, സൈക്കോളജിയുടെ ബുക്ക്, ലാംഗ്വേജിൻ്റെ ബുക്ക്സ്, ഏതിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പോയി നമുക്ക് തന്നെ ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ടൈം നമുക്ക് ബുക്ക്സ് നോക്കി 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 നമുക്ക് ആവശ്യമുള്ള ബുക്ക്സ് നമുക്ക് തപ്പിയെടുക്കാം. അതിന് പ്രത്യേകിച്ചൊരു എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല. ബട്ട് ഇഫ് യു ആർ യൂസിങ് തിങ്സ് ഓൺലൈൻ, നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം. ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാണ്ട് യു വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് ദി ഫുൾ ബെനിഫിറ്റ് ഓഫ് ഓൺലൈൻ ലൈബ്രറി. ഇൻ ദ ലാസ്റ്റ് വൺ, സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ഹാക്കിംഗ് ആൻഡ് സാബോട്ടേജ്. നൗ സാബോട്ടേജ് അല്ലെങ്കിൽ ഹാക്കിംഗ് പണി കിട്ടുക എന്നുള്ളത്, ഇഫ് യു ആർ കണക്റ്റഡ് ഓൺലൈൻ ദർ ഇസ് ഓൾവേസ് എ റിസ്ക് ഓഫ് ഹാക്കിംഗ് ഓർ പ്രോബ്ലം ഓഫ് സാബോട്ടേജ്. അപ്പോൾ ഈ പ്രോബ്ലംസ് ഓൺലൈൻ പ്രസൻസ് ഉള്ള എല്ലാ സംഭവങ്ങൾക്കും വരുന്നതാണ്.
ട്രഡീഷണൽ ലൈബ്രറിയിൽ പറഞ്ഞിട്ടുള്ള ഹാക്കിംഗ് എന്തായാലും നടക്കില്ല. ഹൗ യു കാൻ്റ് ഹാക്ക് എ ബുക്ക്, ഒരു ബുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ സിസ്റ്റംസ്, ഓൺലൈനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റംസും ഇറ്റ്സ് ഓപ്പൺ ഫോർ അറ്റാക്ക്. ഓക്കെ, സോ അതിനോട് വേണ്ടി അതിന് വേണ്ടിയിട്ട് ഒരുപാട് സെക്യൂരിറ്റി പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു, വിച്ച് ക്യാൻ ബി എ ബിറ്റ് എക്സ്പെൻസീവ് ഓൾസോ. ഓക്കെ, സോ വീവ് കവേർഡ് ഓൺലൈൻ ലൈബ്രറീസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോണത് MOOC, MOOC, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസിനെ കുറിച്ചാണ്. നൗ ഓൾ ഓഫ് യു ആർ ഫെമിലിയർ, ഐ എം ഗെസ്സിങ് ഓൾ ഓഫ് യു ആർ ഫെമിലിയർ വിത്ത് ദിസ്, കാരണം ഡ്യൂറിങ് ദിസ് ടൈം അറ്റ്ലീസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ടോൾഡ് യു ടു ട്രൈ ടു എൻറോൾ യുവർ സെൽഫ് ഇൻ എനി കൈൻഡ് ഓഫ് ഓൺലൈൻ കോഴ്സസ് ഇൻ വെറിൻ യു മൈറ്റ് ഹവ് കം അക്രോസ് MOOC, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. Now, let's get into this. Before going into this content further, if you're new to this channel, please like, share and subscribe. Okay, so as I mentioned, MOOC ennu parayanathu massive open online courses ennaanu. We'll see what each of these things signify. Massive ennu paranjal, it signifies the unlimited number of participants. ഓക്കെ, സാധാരണഗതിയിൽ ഒരു കോഴ്സ് വരുമ്പോൾ ദേർസ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ്. ഈ കേസിൽ അതില്ല, എത്രത്തോളം ഒരു കോടി ആൾക്കാർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, നോ ഇഷ്യൂ ഓൺ ദാറ്റ്. ഓക്കെ, അൺലിമിറ്റഡ് എൻറോൾമെൻറ്റ്സ് ആണ്. സെക്കൻഡ് വൺ, ഓപ്പൺ, ഇറ്റ് ഈസ് അൺലിമിറ്റഡ് ആൻഡ് അവൈലബിൾ ഫോർ ഓൾ. ഇന്നൊരു എന്താ പറയുക ക്രൈറ്റീരിയ അല്ലാണ്ട് ഈ കോളേജിലുള്ള ആൾക്കാർ മാത്രം അല്ലെങ്കിൽ ഈ കോളേജ് അങ്ങനെയൊന്നുമില്ല, എനിബഡി ക്യാൻ ജോയിൻ. നെക്സ്റ്റ് ഓ സ്റ്റാൻഡ്സ് ഫോർ ഓൺലൈൻ, ദാറ്റ് ഈസ് ത്രൂ ദി ഇൻ്റർനെറ്റ്. ദ മീഡിയം ഓഫ് communication is through the internet. And C, course, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ്, ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് സ്റ്റഡി ആയിരിക്കും. സോ MOOC എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. അതിൻ്റെ മെയിൻ പ്രൊവൈഡേഴ്സ് എന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഒന്ന് കോഴ്സെറ, എഡെക്സ്, ക്യാൻവാസ്, ഫ്യൂച്ചർ ലേൺ പോലത്തെ കമ്പനീസ് ഉണ്ട്. ഇഷ്ടംപോലെ വേറെയും കമ്പനീസ് ഉണ്ട് വിച്ച് പ്രൊവൈഡ് ഓപ്പൺ എഡ്യൂക്കേഷൻ. ഓക്കെ, ഈ പറഞ്ഞതുപോലെ മാസീവ് സ്കെയിലിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇഷ്ടംപോലെ വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, പക്ഷേ പേരെടുത്ത് പറയാവുന്നത് ഇവരാണ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, എഡ്യൂക്കേറ്റർ ഇൻവോൾവ്മെൻറ്റ്. നൗ എഡ്യൂക്കേറ്റർ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, അതിൻ്റെ പ്രൊഡക്ഷനും ഡിസൈനും ബാക്കിയുള്ള ഗ്രൗണ്ട് വർക്കിനും ഫ്രെയിം ചെയ്യാനും സബ്ജക്ട്സ് ഏതൊക്കെ ഏരിയാസ് ടോപ്പിക്സ് കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത് എഡ്യൂക്കേറ്റേഴ്സാണ്. നെക്സ്റ്റ് വൺ, എൻഗേജ്മെൻറ്റ്. നൗ വെൻ യു ടോക്ക് അബൌട്ട് എൻഗേജ്മെൻറ്റ്, നമുക്ക് ഒരുപാട് അറ്റ് എ ടൈം ഒരു സിംഗിൾ മൊമെൻറ്റിൽ, ഇപ്പോൾ ഈ മൊമെൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിനെ ഒരുമിച്ച് എൻഗേജ് ചെയ്യാം. ഓക്കെ, സിൻസ് ഇറ്റ് ഈസ് സ്റ്റുഡൻറ്റ് സെൻട്രിക്, സ്റ്റുഡൻറ്റിൻ്റെ സൈഡിലാണ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും വരുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പഠിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി. പഠിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരേ രീതിയിൽ, ഒരേ ഈക്വൽ രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക, പക്ഷേ കണ്ട് പഠിക്കേണ്ട റെസ്പോൺസിബിലിറ്റി സ്റ്റുഡൻറ്റിൻ്റെ കൂടുതൽ വെയിറ്റേജ് സ്റ്റുഡൻറ്റിൻ്റെതായ കാരണം ജനറലി ദോസ് ഹു ആക്ച്വലി വോണ്ട് ടു സ്റ്റഡി വിൽ ഓൺലി കം ഫോർ ദിസ്. വെറുതെ ടൈം ഉഴപ്പിക്കളയാനായിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഓപ്പൺ കോഴ്സസ്, ഓൺലൈൻ കോഴ്സസ് അറ്റൻഡ് ചെയ്യില്ല. ദോസ് ഹു ആക്ച്വലി വോണ്ട് ടു ഇംപ്രൂവ് സ്കിൽസ്, ദോസ് ഹു ആക്ച്വലി വോണ്ട് ടു ലേൺ, ദോസ് ഹു ആക്ച്വലി വോണ്ട് ടു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്, അവരായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള MOOC പോലത്തെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിനെ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, റീവാച്ചബിൾ. ഒരു കണ്ടൻറ്റ് ഒരു വട്ടം കണ്ടു, അതിൻ്റെ പേര് നമുക്ക് വീണ്ടും ആ പഴയ കണ്ടൻറ്റിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതൊന്നുമില്ല. വി ക്യാൻ റീവാച്ച് ദി പ്രീവിയസ് കണ്ടൻറ്റ്. ഫ്യൂച്ചർ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എന്താ പറയുക ഒരു സീക്വൻസിൽ അല്ലാണ്ട് നമുക്ക് കയറി മുമ്പോട്ട് കാണുകയും ചെയ്യാം, മുമ്പ് കവർ ചെയ്ത കാര്യങ്ങൾ തിരിച്ചൊന്ന് പോയി കാണുകയും ചെയ്യാം. നെക്സ്റ്റ് വൺ, സ്കെയിൽ. നൗ സ്കെയിൽ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് അത് ഡിസൈൻ ചെയ്തിരിക്കുക അങ്ങനെയാണ്. ഓക്കെ, സാധാരണഗതിയിൽ ചില പ്രോഗ്രാംസൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് കയറി കഴിഞ്ഞാൽ ക്രാഷ് ആവും, ഇതങ്ങനെയല്ല. MOOC ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടു കേറ്റർ ടു എ ലാർജ് ഓഡിയൻസ്, ഒരു വലിയ ഒരു വാസ്റ്റ് ക്രൗഡിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അസസിബിൾ. നൗ അസസിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇഫ് യു ലുക്ക് അറ്റ് എനി ഓൺലൈൻ കോഴ്സസ് ദാറ്റ് യു ബിൻ ഡൂയിങ്, ഈ എഡെക്സ് വഴി അല്ലെങ്കിൽ കോഴ്സെറ വഴിയുള്ള ഏത് കോഴ്സുകളാണെങ്കിൽ പോലും മിഡ് വേയിൽ അവർ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെങ്കിൽ അസസ്മെൻറ്റ് നടത്തും. ഓക്കെ, നൗ ആ അസസ്മെൻറ്റ് കഴിയുമ്പോൾ ചിലതിലൊക്കെ കമ്പൽസറി അസസ്മെൻ്റ് ആണ്, ഇഫ് യു ഡോണ്ട് ഡു ഇറ്റ് യു വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് യുവർ സ്കോർ, സർട്ടിഫിക്കറ്റിൽ കിട്ടുന്ന മാർക്കിൻ്റെ സ്കോറും ബാധിക്കാം. സോ കോൺസെപ്റ്റ് ചെക്കിംഗ് ക്വസ്റ്റ്യൻസും അസൈൻമെൻറ്റ്സും അങ്ങനെ കുറേ പീർ റിവ്യൂ ഡിസ്കഷൻസും ഒക്കെ ഉണ്ട് വേറെ യു ആർ അസസ്ഡ്. നെക്സ്റ്റ് വൺ, കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. നൗ കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, എന്ത് അല്ലെങ്കിൽ എപ്പോൾ കാണണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറേ എണ്ണം ഈ പറഞ്ഞ പോലെ സെൽഫ് ബേസ്ഡ് കോഴ്സുകളാണ്. അപ്പോൾ
നമുക്ക് എപ്പോഴാണ് ഒന്ന് ഫ്രീ ആവുക, അല്ലെങ്കിൽ നമ്മളെപ്പോഴാണ് ഒന്ന് റിലാക്സ്ഡ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വേണമെങ്കിൽ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇന്ന ടൈമിൽ മാത്രം, ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ മാത്രമേ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊന്നും ഇല്ല. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി കാറ്റഗറീസ് ഓഫ് MOOC. ഫസ്റ്റ് വൺ, ടീച്ചിങ് ഷോ കേസ്. വെൻ യു സീ ദ വേർഡ് ഷോ കേസ്, നമ്മൾ ഈ ഷോ കേസ് എന്ന് പറയുന്നത് എന്നിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, റൈറ്റ്? അപ്പം ഇതിനകത്ത് ഒന്ന് രണ്ട് ഷോ കേസുകളുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഷോ കേസുകളുണ്ട്. ഈ ഷോ കേസുകളുടെ മെയിൻ ഉദ്ദേശം ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നൗ ഫസ്റ്റ് വൺ, ടീച്ചിങ് ഷോ കേസ്. ടീച്ചിങ് ഷോ കേസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ മൂക്ക് പോലത്തെ പ്രോഗ്രാംസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് ഹോസ്റ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ റെപ്യൂട്ടേഷന് നല്ല പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ യൂണിവേഴ്സിറ്റീസ്, ഹാർവേഡ്, ഓക്സ്ഫോർഡ്, ഈ പറഞ്ഞിട്ടുള്ള ബെർക്ലീസ്, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ IIMs, ഇവിടെ ബാംഗ്ലൂർ, അങ്ങനെ പല സ്ഥലങ്ങൾ, അഹമ്മദാബാദ് ഉള്ള പോലത്തെ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ, മാനേജ്മെൻറ്റിൻ്റെ ആയാലും ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ കോഴ്സുകൾക്കാണെങ്കിലും അവർ ഈ പറഞ്ഞിട്ടുള്ള മൂക്ക് പോലത്തെ കോഴ്സസ് ചെയ്യുന്നത്. കാരണം ഇറ്റ് ആഡ്സ് ടു ദെയർ ഇമേജ്. അവരുടെ ടീച്ചിങ് എബിലിറ്റിനെ ഷോ കേസ് ചെയ്യാനായിട്ട് നല്ല ടീച്ചേഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കോഴ്സുകളാണ് ഈ പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ ടീച്ചിങ് ഷോ കേസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള സബ്ജക്റ്റുകൾ, അവരുടെ കയ്യിലുള്ള ടീച്ചേഴ്സിനെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന കോഴ്സുകളുണ്ട്. സെക്കൻഡ് വൺ, ഗേറ്റ്വേ സ്കിൽസ്. ഗേറ്റ്വേ സ്കിൽസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിൻ്റെ അവരുടെ ജോലി സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകളാണ്. ഓക്കെ, അത് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് സ്റ്റഡിയിലായിരിക്കാം, അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ടായിരിക്കാം, പക്ഷേ അവരുടെ സ്കിൽ ലെവൽസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ഗ്രാജുവേറ്റ് ലിറ്ററസി. ഗ്രാജുവേറ്റ് ലിറ്ററസി എന്ന് പറയുമ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ സ്റ്റുഡൻസ് PGയിലേക്ക് പോകുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെറ്റ് ഓഫ് കോഴ്സുകളുണ്ട്. ആ കോഴ്സ് അല്ലെങ്കിൽ ആ സ്കില്ലുകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോഴ്സിനെയാണ് നമ്മൾ ഗ്രാജുവേറ്റ് ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, പ്രൊഫഷണൽ ഷോ കേസ്. പ്രൊഫഷണൽ ഷോ കേസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ ആ ജോലിക്ക് വേണ്ട ഇന്ന ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ട്, ഇന്ന കോഴ്സുകൾ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ, റിസർച്ച് ഷോ കേസ്. റിസർച്ച് ഷോ കേസ് കോഴ്സസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു നല്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കോഴ്സസിനെയാണ് നമ്മൾ റിസർച്ച് ഷോ കേസ് കോഴ്സസ് എന്ന് പറയുന്നത്. അവർ റിസർച്ചിന് വേണ്ടി എക്സലൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുള്ളത്. ഓക്കെ, നൗ ഈ മൂക്ക് പോലത്തെ കോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിനോട് സിമിലർ ആയിട്ടുള്ള കോഴ്സസ് നമുക്ക് നോക്കാം. ഒന്ന് ഓപ്പൺ ബൗണ്ടറി കോഴ്സ്. ഓപ്പൺ ബൗണ്ടറി കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് അല്ലാണ്ട് ബാക്കി പുറമെയുള്ള സ്റ്റുഡൻസിന് കയറാൻ പറ്റും. പിന്നെ SPOC, സ്പോക്ക് എന്ന് പറയുന്നത് സ്മോൾ പ്രൈവറ്റ് ഓൺലൈൻ കോഴ്സസ്. MOC, മാസീവ് ഓൺലൈൻ കോഴ്സ്. റാപ്ഡ് MOOC. റാപ്ഡ് MOOC എന്ന് പറയുന്നത് ഈ പേയ്മെൻറ്റ് സ്റ്റുഡൻസും നോൺ പേയ്മെൻറ്റ് സ്റ്റുഡൻസും ഒരുമിച്ച് ഇരിക്കും ക്ലാസ്സിൽ, ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ്സസ് കാണും. പക്ഷേ ഈ പേയ്മെൻറ്റ് സ്റ്റുഡൻസിന് മാത്രം ചില സ്പെഷ്യൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ കണ്ടൻറ്റ് കൂടുതൽ അവൈലബിൾ ആക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ മൂക്ക് ടൈപ്പ് കോഴ്സസ്. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് സൈഡിലായിട്ട് തന്നു എന്നുള്ളൂ. ദെൻ വാട്ട് ആർ ദ മേജർ കൺസേൺസ് അബൌട്ട് MOOC? മൂക്കിനെ കുറിച്ചുള്ള മേജർ കൺസേൺസ് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫോംസ് ഓഫ് സർട്ടിഫിക്കേഷൻ. സർട്ടിഫിക്കേഷനാണ് ഏറ്റവും വലിയൊരു തൊല്ല് നമുക്ക് ഫേസ് ചെയ്യുന്നത്. ആ പ്രോബ്ലം വരാൻ കാരണം വേറൊന്നുമല്ല, ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ എന്നുള്ളൊരൊറ്റ ചോദ്യം. അതാണ് എല്ലാ മൂക്ക് കോഴ്സസിൽ എൻറോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള ഏറ്റവും വലിയൊരു ടെൻഷൻ, ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ. ഓക്കെ, സെക്കൻഡ് കൺസേൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ ആൻഡ് ക്രിട്ടിക്കൽ ലിറ്ററസി. നൗ ഡിജിറ്റൽ ആൻഡ് ക്രിട്ടിക്കൽ ലിറ്ററസി എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, മൂക്ക് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നൗ ഇഫ് യു ഡോണ്ട് ഹാവ് ദി മിനിമം സ്കിൽസ് ടു ഗെറ്റ് ഓൺലൈൻ ടു യൂസ് ദ ടെക്നോളജി, നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ബേസിക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ടേംസ് ഓഫ് മൊബൈൽ ടെക്നോളജി ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ടെക്നോളജി ആയിക്കോട്ടെ, അതിന് ഓൺലൈനിൽ കയറിയിട്ട് വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ യൂസർ ID പാസ്വേഡ് അടിക്കാനും ഈ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനും കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാനും അങ്ങനത്തെ ബേസിക് സ്കില്ലുകളുണ്ടല്ലോ, അതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ കോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇഫ് യു ഡോണ്ട് ഹാവ് പ്രോപ്പർ ഇൻ്റർനെറ്റ് കണക്ഷൻ, ഈ പറഞ്ഞിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി മൊബൈൽ, ഭയങ്കര സൂപ്പർ ക്വാളിറ്റി അല്ലെങ്കിലും ബേസിക് ഈ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ പാകത്തിലുള്ള ക്വാളിറ്റി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു 2G ഫോണാണെന്ന് വെച്ചോ, വിച്ച് ഹാസ് നോട്ട് ഈവൻ എ സ്മാർട്ട് ഫോൺ, ട്രഡീഷണൽ ഫോൺ ദാറ്റ് ഹാസ് ഓൺലി 2G.
അങ്ങനത്തെ ഫോണിൽ നിങ്ങൾക്ക് ഈ മാസീവ് ഓൺലൈൻ കോഴ്സസ് നടത്താൻ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കണക്ടിവിറ്റി ബേസ്ഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു യൂസ് മൂക്ക് ടു ദി ഫുൾ എക്സ്റ്റെൻറ്റ്. പിന്നെ ലാംഗ്വേജ്, ലാംഗ്വേജ് ബാരിയർ ഒരു വലിയ ഫാക്ടറാണ്. സാധാരണഗതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നേറ്റീവ് ലാംഗ്വേജസിൽ മൂക്ക് വളരെ കുറവാണ്. ഓക്കെ, നേറ്റീവ് ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ കേരളക്കാരാണ്, നമുക്ക് മലയാളം, കുറേ പേർക്ക് മലയാളത്തിലാണ് കംഫർട്ട്, പക്ഷേ ആ മലയാള ലാംഗ്വേജിൽ മൂക്ക് പ്രോഗ്രാംസ് അവൈലബിൾ അല്ല. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് ഹിന്ദിയിലാണെങ്കിൽ പോലും, ഈ പറഞ്ഞിട്ടുള്ള ഹിന്ദിയിലാണെങ്കിലും അവൈലബിലിറ്റി കുറവാണ്. ഗ്ലോബൽ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷിലാണ് ഏറ്റവും കൂടുതൽ മൂക്ക് പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, മൂക്ക് പ്രോഗ്രാം, ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിഞ്ഞിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ അറിയാം പക്ഷെ അവർക്ക് ആ ബാരിയർ ഉണ്ട്, മുഴുവനായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥിതിക്ക് ഈ മൂക്ക് വഴി പഠിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ബേസ്ഡ് ഇഷ്യൂ ആണ്. കോപ്പിറൈറ്റ് ബേസ്ഡ് ഇഷ്യൂ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ പലപ്പോഴും ചില സമയത്ത് ഇഫ് യു ആർ നോട്ട് കെയർഫുൾ, ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വേരിയസ് ആയിട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യാം. സോ ദാറ്റ് ഇസ് വൺ അതർ കൺസേൺ ദാറ്റ് മൂക്ക് പോസസ്. അടുത്ത് നമുക്ക് നോക്കാവുന്നത് മൂക്ക് പ്ലാറ്റ്ഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള മൂക്ക് പ്ലാറ്റ്ഫോംസിനെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ NPTEL. NPTEL എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ആണ്. ഇതൊരു MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ആണ്. 2003 സ്റ്റാർട്ട് ചെയ്തതാണ്. അതൊരു ജോയിൻറ്റ് ഇനീഷ്യേറ്റീവ് ആണ്. നമ്മുടെ 7 IITകളും പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടൊരു വെഞ്ചർ ആണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് MHRD. നാ ഒരുപാട് കോഴ്സുകൾ നമ്മൾ NPTEL വഴി ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്വയം പ്ലാറ്റ്ഫോം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കുറേ കോഴ്സുകൾ ഈ പറഞ്ഞിട്ടുള്ള NPTEL ആൾക്കാരാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മൂക്കിറ്റ്. മൂക്ക് ഐ ടി മൂക്കിറ്റ് എന്ന് പറയുന്നത് ആ സ്പെല്ലിംഗ് കൊണ്ടാണ്. ഇറ്റ്സ് ആക്ച്വലി MOOK IT. ഓക്കെ, മൂക്കിറ്റ് എന്ന് പറയുന്നത് ഒരു മൂക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഓപ്പൺ സോഴ്സ് ടെക്നോളജി വെച്ചിട്ടാണ് യൂസ് ചെയ്തത്. അത് പുട്ട് ഫോർവേഡ് ചെയ്തത് നമ്മുടെ ഐ ഐ ടി കാൺപൂർ ആണ്. ഓക്കെ, 2014. പിന്നെയുള്ളത് ഐ ഐ ടി ബോംബെ എക്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളതൊരു നോൺ പ്രോഫിറ്റ് ആണ്. ആ നോൺ പ്രോഫിറ്റ് പ്രോഗ്രാമിൽ നമ്മൾ ഈ ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം വഴിയാണ് ചെയ്തത്. അതും 2014 ചെയ്തത്. MHRD, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പിന്നെ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി NMEICT എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ, അവരും എല്ലാവരും കൂടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഐ ഐ ടി ബോംബെ എക്സ് പുട്ട് ഫോർവേഡ് ചെയ്തത്. ലാസ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേമസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പരിചയമുള്ളതാണ് സ്വയം. ഓക്കെ, SWAYAM, സ്വയം. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഇത് MHRD വലിയൊരു സപ്പോർട്ടോടു കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. വേറെ ഇറ്റ് ഓഫേഴ്സ് പ്രോഗ്രാംസ് ഫ്രം വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒന്ന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഐ ഐ എംസിൻ്റെ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്, NPTEL ഓഫർ ചെയ്യുന്നുണ്ട്, ഐ ഐ ടീസിൻ്റെ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും കോഴ്സുകൾ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ മേജർ പ്ലാറ്റ്ഫോംസ് ദാറ്റ് ആർ MOOC platforms that are available in India. It's not just your edX or Coursera that are famous. Swayam famous on. And Swayam de ethum veliya benefit ennu cheyyanal, it's completely free. Majority courses free aanu. Aalku ningalku exam ezhuthi certificate kittan vendiyittu mathram chalappo ningalku oru cheriya amount kodukkandi varum. Okay, so that's it about MOOCs. Innu nammal deal cheyan ponnathu ഇ ലേണിങ്ങിലുള്ള മേജർ ടെക്നോളജീസ്, നമ്മൾ യൂസ് ചെയ്യുന്ന മേജർ ടെക്നോളജീസ് ഏതൊക്കെയാണെന്നുള്ളത്. നൗ ജസ്റ്റ് എ ഫ്രണ്ട്ലി റിമൈൻഡർ, ഇതാണ് നിങ്ങളുടെ ഈ മോഡ്യൂളിലെ ലാസ്റ്റ് വീഡിയോ. ഇനി നാളെ തൊട്ട് നമ്മൾ പുതിയ മോഡ്യൂളിലേക്ക് കടക്കാണ്. സോ ഹോപ്പ് യു ആർ റെഡി ഫോർ ദിസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ്. ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കണ്ടൻറ് ഫെർദർ, ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നൗ വെൻ ഇറ്റ് കംസ് ടു ഇ ലേണിംഗ്, നമ്മൾ ഒരുപാട് ടെക്നോളജീസ് അതിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ആ ഇ എന്നൊരു എലമെൻറ്റ് പോസിബിളായിട്ട് വരുന്നത്, ബിക്കോസ് വി ഹാവ് ഇൻഫ്യൂസ് ടെക്നോളജി ഇൻ ടേംസ് ഓഫ് ലേണിംഗ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഓൾ ദ ഡിഫറെൻറ്റ് ടെക്നോളജീസ് ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് യുവർ ഇ ലേണിംഗ്. ഫസ്റ്റ് വൺ, മൊബൈൽ ലേണിംഗ്. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. നമുക്കറിയാം മൊബൈൽ ലേണിംഗ് ഇസ് സംതിങ് വി ആർ
ഓൾ ഫെമിലിയർ വിത്ത്. കാരണം ഇന്ന് നിങ്ങൾ ക്ലാസ്സസ് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെജോറിറ്റി ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള മൊബൈലും തോന്നിട്ടുള്ള ലൈവ് സെഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വായിച്ച് PDFs വായിച്ച് അല്ലെങ്കിൽ വീഡിയോസ് കണ്ട് എങ്ങനെയാണെങ്കിലും നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ത്രൂ യുവർ മൊബൈൽ ഫോൺസ്. സോ മൊബൈൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈവൻ ടീച്ചേഴ്സാണെങ്കിൽ ഞാനടക്കമുള്ള ടീച്ചേഴ്സ് ഇപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ അടക്കം ഇറ്റ് ഈസ് ഡൺ ത്രൂ മൊബൈൽ. ഓക്കെ, എൻ്റെ മൊബൈൽ ഫോൺ വഴിയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നത് തന്നെ. എഡിറ്റിംഗ് ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുമായിരിക്കും, ബട്ട് മെജോറിറ്റി വർക്ക് എൻ്റെ മൊബൈൽ ഫോണിലാണ് ചെയ്യുന്നത്. നൗ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഇൻ ഫോർ ബോത്ത് ഫോർ ടീച്ചേഴ്സ് ആൻഡ് ഫോർ സ്റ്റുഡൻസ് മൊബൈൽ ഇസ് എ വെരി ബിഗ് പീസ് ഓഫ് ടെക്നോളജി. നെക്സ്റ്റ് വൺ മൈക്രോ ലേണിംഗ്. മൈക്രോ ലേണിംഗ് ടെക്നോളജിയിനേക്കാളും കൂടുതൽ ഇറ്റ് ഈസ് എ വേ ഓഫ് ലേണിംഗ്. ഓക്കെ, the why it is called a way of learning, it's simply because traditional system anusarichu ningal oru entire subject oru vast portion ningal anga padikkum, pakshe ippo trend anga mari. Now trend endha nu cheyyanal what is necessary, endano athyavashyam aa studentin athyavashyam, rather than mugging up the entire thing and boring the student to death, what is necessary aa oru portion mathram padipikka ennalladana. ഓക്കെ, ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മാനേജ്മെൻറ്റ് എന്നൊരു സബ്ജക്ട്, മാനേജ്മെൻറ്റ് ഇസ് എ റിയലി ബ്യൂട്ടിഫുൾ സബ്ജക്ട് ഇഫ് യു ആർ സ്റ്റഡിയിങ് ഇറ്റ്. ജനറൽ മാനേജ്മെൻറ്റ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബികോമിൻ്റെ ഫസ്റ്റ് സെമ്മിൽ അല്ലെങ്കിൽ ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഇറ്റ്സ് എ റിയലി ഗുഡ് സബ്ജക്ട്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് ഇറ്റ് ക്യാൻ ബി എന്താ പറയുക, ഭയങ്കര വലുത്, ഭയങ്കര വാസ്റ്റ് ആയിട്ട് പോകാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. ആൻഡ് അതിനകത്ത് പല കോൺസെപ്റ്റ്സ്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് റിയൽ ലൈഫിൽ കണ്ടമാനം ആപ്ലിക്കേഷൻ വരുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് തന്നെ നിങ്ങൾ ചിലപ്പോൾ ജസ്റ്റ് ഇൻ ടൈം അല്ലെങ്കിൽ കൈസൻ പോലത്തെ സംഗതികൾ പഠിച്ചിട്ടുണ്ടാവും, സിക്സ് സിഗ്മ എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ടാവും. നൗ ഇഫ് യു ആർ എ പേഴ്സൺ ഹൂസ് ഇൻ ടു അല്ലെങ്കിൽ പ്ലാനിങ് ടു എൻ്റർ ഇൻ ടു ക്വാളിറ്റി കൺട്രോൾ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സിക്സ് സിഗ്മ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നുള്ളത് നല്ലതാണ്. അതിനെക്കുറിച്ച് അതിൻ്റെ ഡിഗ്രീസ് അവൈലബിൾ ആണ്. ഓതറൈസ് സെൻറ്റേഴ്സ് നിന്ന് നിങ്ങൾ സിക്സ് സിഗ്മ ബേസ് ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അതിന് വാലിഡിറ്റി, നല്ല വാല്യൂ ഉണ്ട് ഫോർ യുവർ ജോബ്. ബട്ട് അതിന് എൻറ്റയർ മാനേജ്മെൻറ്റ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നോട്ട് എൻറ്റയർലി നെസസറി. അത് മാനേജ്മെൻറ്റിൻ്റെ ഒരു നോളജ് ഉണ്ടാവുന്നത് നല്ലതാണ്, ബട്ട് സിക്സ് സിഗ്മ മാത്രം പഠിച്ചെടുക്കാനായിട്ട് യു ഡോണ്ട് ഹാവ് ടു മഗ് അപ്പ് ദി എൻറ്റയർ മാനേജ്മെൻറ്റ് ബുക്ക്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിന് ആ ഒരു ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്യിപ്പിക്കാനായിട്ടും, അതാണ് മൈക്രോ ലേണിംഗ് എന്ന് പറയുന്നത്. യു ആർ ബ്രേക്കിംഗ് ദി എൻറ്റയർ സബ്ജക്ട് ഇൻ ടു ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഏരിയാസ് വേർ ഇൻ ദ സ്റ്റുഡൻസ് ക്യാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സംഗതികൾ പഠിച്ച് പഠിച്ച് പോവാം. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. നൗ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു കണക്ടിവിറ്റി. ഓക്കെ, ആ ഒരു കുറേ കാര്യങ്ങൾ, കുറേ ഡിവൈസുകൾ നമ്മൾ ഇൻ്റർനെറ്റ് വഴി ലിങ്ക് ചെയ്യിപ്പിക്കുമ്പോഴാണ് അതിന് ദാറ്റ് കംസ് അണ്ടർ ദ ഹോൾ അംബ്രല ടേം ഓഫ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം യു ഹാവ് യുവർ ഓൺ മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ വഴി യു ക്യാൻ കണക്ട് യുവർ ടി വി, യു ക്യാൻ കണക്ട് യുവർ ഫ്രിഡ്ജ്, യു ക്യാൻ കണക്ട് ഈവൻ ഇപ്പം നിങ്ങൾ പുതിയ കാറുകളുടെ അഡ്വർടൈസ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ മൊബൈൽ വഴി നിങ്ങൾക്ക് വണ്ടി നേരത്തെ ഓൺ ചെയ്ത് വെക്കാം. എനിക്ക് തോന്നുന്നു എം ജി പോലത്തെ കാറുകളിൽ ആ ഒരു ഫെസിലിറ്റി ഉണ്ട്, ഹോണ്ടയിലും തോന്നുന്നു നേരത്തെ തന്നെ എ സി ഓൺ ചെയ്ത് വെക്കാം, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നൗ ദീസ് തിങ്സ് ആർ കണക്റ്റഡ് വയർ ദി ഇൻ്റർനെറ്റ്. ഈ ഡിവൈസുകളെല്ലാം തന്നെ നിങ്ങൾക്കൊരു ഇപ്പം ഹോം സിസ്റ്റം തന്നെ നിങ്ങൾക്ക് എൻറ്റയർ സിസ്റ്റം തന്നെ ഇൻ്റർനെറ്റ് വഴി കവർ കണക്ട് ചെയ്യാം. അലക്സ, ഗൂഗിൾ വഴി നിങ്ങൾക്ക്, ഗൂഗിൾ ഡിവൈസസ് വഴി നിങ്ങൾക്ക് എൻറ്റയർ ഹൗസിൻ്റെ തന്നെ വോയിസ് കൺട്രോൾ ചെയ്യിപ്പിക്കാം. ഓൾ ഓഫ് ദീസ് തിങ്സ് കം അണ്ടർ ദി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് ദിസ് ഇസ് ഓൾസോ എ പാർട്ട്. ഇതിനെക്കുറിച്ചുള്ള നോളജും ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്സും ഇതെല്ലാം നമ്മൾ ഈ ലേണിങ്ങിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ക്ലൗഡ് ബേസ്ഡ് ഇ ലേണിംഗ്. ക്ലൗഡ് ബേസ്ഡ് ഇ ലേണിംഗ് ഇപ്പോൾ ട്രഡീഷണൽ സിസ്റ്റത്തിനേക്കാളും ഒത്തിരി ഒത്തിരി എന്താ പറയുക, ഒരു ഒരു പുഷ് കിട്ടുന്നൊരു സംഭവമാണ് ക്ലൗഡ് ബേസ്ഡ് ഇ ലേണിംഗ്. ട്രഡീഷണൽ സിസ്റ്റത്തിലുള്ള പോലെ ക്ലാസ് റൂമിൽ വന്ന് പഠിക്കുന്ന, അതല്ലെങ്കിൽ ഈ സംഭവം റെക്കോർഡ് ചെയ്തിട്ട് CDs അല്ലെങ്കിൽ DVDs അവൈലബിൾ ആക്കുന്നതും അതൊക്കെ ഇപ്പോൾ ട്രഡീഷണൽ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നൗ ദ ബെനിഫിറ്റ് ഇസ് ദാറ്റ് നിങ്ങൾക്കൊരു ആ കൂടി യു ഡോണ്ട് ഹാവ് ടു ക്യാരി ദ ഹോൾ തിങ് ഇപ്പം നിങ്ങളുടെ ഹാർഡ് ഡ്രൈവിൽ ഈ പറഞ്ഞിട്ടുള്ള വീഡിയോസ് എല്ലാം സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം, ഇൻ്റർനെറ്റ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു യൂസർ ID പാസ്വേഡ് ഉണ്ടെങ്കിൽ, ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ കണ്ടിരിക്കാം. ഒള്ളി തിങ് യു വുഡ് നീൻ ഇസ് എ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ്, അതുണ്ടെങ്കിൽ ഇതെല്ലാം സുഖകരം ആൻഡ് എ ഡിവൈസ്. സോ ദാറ്റ് ഈസ് ദി ബെനിഫിറ്റ് ഓഫ് ക്ലൗഡ് ബേസ്ഡ്
ലേണിങ് ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ യു ക്യാൻ ട്രാക്ക് യുവർ പ്രോഗ്രസ്. ഇപ്പോൾ വരുന്ന ഒരുവിധം എല്ലാ സംഗതികളും, ഇപ്പോൾ നിങ്ങൾക്ക് കോഴ്സെറ അല്ലെങ്കിൽ എഡെക്സ് പോലത്തെ സിസ്റ്റംസ്, ഇറ്റ്സ് അവൈലബിൾ ഓൺ ഫോൺസ്, ഇറ്റ്സ് അവൈലബിൾ ഓൺ ലാപ്ടോപ്സ്, പല പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സപ്പോസ് യുവർ ഫോൺ ജസ്റ്റ് ഗോട്ട് ഡാമേജ്ഡ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലാപ്ടോപ്പിലേക്ക് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻറ്റയർ നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എത്ര കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തു, എത്ര ഹോംവർക്സ് സബ്മിറ്റ് ചെയ്തു, അതൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാവും റെക്കോർഡഡ് ആയിട്ട്. സോ യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗെയിമിഫിക്കേഷൻ. നോ, ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഗെയിമിഫിക്കേഷൻ ഈസ് സിംപ്ലി ദി ആക്ട് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ഗെയിംസ് ഇൻ ലേണിംഗ്. ഓക്കെ, ഒരു കാര്യം, ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കാനായിട്ട് അതൊരു ഗെയിം വഴി അല്ലെങ്കിൽ ഗെയിംസിലൂടെ പഠിപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് കുറച്ച് നാളായിട്ട് നമ്മുടെ ഈ ടീച്ചിങ് കരിക്കുലത്തിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഈ പറഞ്ഞിട്ടുള്ള ഗെയിമിഫിക്കേഷൻ ഹാസ് ബിൻ ഓൺ ദ റൈസ്. കാരണം വേറൊന്നുമില്ല, ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ അറ്റൻഷൻ സ്പാൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ്. ആൻഡ് പലപ്പോഴും ആ അറ്റൻഷൻ സ്പാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയൊരു പ്രൈം റീസൺ എന്ന് പറയുന്നത് എ സിവിയർ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ സൈഡ് ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. സോ റിഗാർഡ്ലെസ് ഈവൻ ഇഫ് ദ ടീച്ചർ ഇസ് ക്വാളിഫൈഡ് ഓർ ടീച്ചർ ഇസ് ഗുഡ്, പലപ്പോഴും ആ ടീച്ചർ പഠിപ്പിക്കുന്ന കണ്ടൻറ്റിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. സോ ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ് അപ്ലൈ ഗെയിമിഫിക്കേഷൻ. നോ, ഗെയിമിംഗ് ഒരു ഗെയിം എലമെൻറ്റ് ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു ഗെയിം ലൈക്ക് എലമെൻറ്റ് അല്ലെങ്കിൽ സിനാറിയോ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ, നാച്ചുറലി ആ ഈ പഠിക്കാനുള്ള മെൻറ്റാലിറ്റിയും പഠിപ്പിക്കുന്ന ആളുടെ അടുത്തേക്കുള്ള ഒരു അറ്റാച്ച്മെൻറ്റും കൂടും. ആൻഡ് ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ അല്ലെങ്കിൽ ഈ ലേണിംഗ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഈ ഗെയിമിഫിക്കേഷൻ റൂൾസും ആക്ടിവിറ്റീസും ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, അഡാപ്റ്റീവ് ലേണിംഗ്. Now, adaptive learning എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് യൂസ് ഓഫ് സെവറൽ ടെക്നോളജീസ് ടു ഐഡൻറ്റിഫൈ ദ കൈൻഡ് ഓഫ് ലേണർ യു ആർ ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ലേണർ ആൻഡ് ദി ക്വാളിറ്റി, സ്കിൽ ലെവൽസ്, ലേണിംഗ് എബിലിറ്റീസ്, അതിൻ്റെ ബേസിസിൽ ഓരോരോ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഈ പറഞ്ഞിട്ടുള്ള ലേണിംഗ് കണ്ടൻറ്റിലേക്ക് മാറ്റം വരുത്തുക എന്നുള്ളത്. നോട്ട് എ മേജർ ചേഞ്ച്, ബട്ട് ബേസ്ഡ് ഓൺ ഹൗ ഫാർ ഹി ഓർ ഷീ ഈസ് പ്രോഗ്രസിങ്, അല്ലെങ്കിൽ ഹൗ ക്വിക്ക്ലി ഓർ ഹൗ സ്ലോലി ദാറ്റ് പേഴ്സൺ ഇസ് പ്രോഗ്രസിങ്, അതിനനുസരിച്ചിട്ട് കണ്ടൻറ്റുകൾ കുറച്ച് ശകല അങ്ങനെയും ട്വിസ്റ്റ് ചെയ്തിട്ട് കൊണ്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി തന്നെയാണ് നമ്മൾ അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഞാൻ എനിക്ക് തോന്നുന്നു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് സിംപ്ലി ഇപ്പോൾ ഇറങ്ങുന്ന കുറേ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്. ദി പ്രസൻറ്റർ അല്ലെങ്കിൽ ദ പേഴ്സൺ ഇസ് ടേക്കിംഗ് ദ ക്ലാസ്, അത് ലൈവായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഓക്കെ, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഒരു ലൈവ് സ്റ്റുഡിയോ ഓഡിയൻസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ ഈ ന്യൂസിലൊക്കെ കാണുമ്പോൾ ന്യൂസ് പ്രസൻറ്റർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പുറകിൽ ഗ്രാഫിൽ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ പോൾസും യെസ് നോസ് അതൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ സ്കോറുകൾ എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. നൗ ഇമാജിൻ ദാറ്റ് വെൻ എ ടീച്ചർ ഇസ് ഡൂയിങ് ദാറ്റ്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ നല്ലൊരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മുടെ ബൈജൂസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനകത്ത് ടീച്ചർ ഇങ്ങനെ ഐറിസ് മറ്റേ കണ്ണിൻ്റെ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പക്ഷേ ആ ബാക്കിൽ ശരിക്കും വലുതായിട്ട് നമുക്ക് ആ പിക്ചർ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് സൂമിങ് ഇൻ. ഓക്കെ, അപ്പോൾ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആനിമൽസിൻ്റെ ഒക്കെ ഇപ്പോൾ കിൻഡർഗാർഡൻ ടീച്ചേഴ്സിൽ കുറച്ച് പേര് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വിച്ച് ആക്ച്വലി ഗിവ്സ് എ ഫിസിക്കൽ പ്രസൻസ് ഇൻ വെർച്വൽ സ്പേസിൽ ഒരു ഫിസിക്കൽ എലമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. സോ ദാറ്റ് വി ക്യാൻ വിഷ്വലൈസ് വാട്ട് വി ആർ ലേണിംഗ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ബീക്കൺ ഇ ലേണിംഗ്. ബീക്കൺ ഇ ലേണിംഗിൻ്റെ നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത് വന്നൊരു ടെക്നോളജിയാണ്. ചില ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട്, വേറെ ദ യൂസർ ഹാസ് ആ മൊബൈൽ ഡിവൈസിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ബ്രേസ്ലെറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ട്. വേറെ ആ ഡിവൈസ് നിങ്ങളൊരു പെർട്ടിക്കുലർ ഇപ്പോൾ ഒരു മ്യൂസിയം പോലത്തെ ഒരു സ്ഥലം എന്ന് വെച്ചാൽ, യു ഡോണ്ട് ഹാവ് എനി ഗൈഡ്, ഒരു ഗൈഡ് പോലും ഇല്ല. ഓക്കെ, ഈ ബ്രേസ്ലെറ്റ് വെൻ ദാറ്റ് ബ്രേസ്ലെറ്റ് വിൽ ബി ഗിവൺ ടു യു ഇൻ ദി എൻട്രൻസ്, നിങ്ങൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ പെയിൻറ്റിങ്ങിൻ്റെ അടുത്തൊരു സെൻസർ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റും ഈ പറഞ്ഞിട്ടുള്ള സെൻസറിൻ്റെ അടുത്ത് വരുമ്പോൾ ഇറ്റ് ഇനിഷ്യേറ്റ്സ് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇയർഫോൺ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഡിവൈസിൽ നിന്ന് നിങ്ങൾക്ക് ഇയർഫോണിലേക്ക് ആ പറഞ്ഞിട്ടുള്ള ഗൈഡ് പറയുന്നൊരു അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററിയും അതിൻ്റെ പുറകിലുള്ള കാര്യം, ഇറ്റ്സ് ലൈക്ക് ഹാവിങ് യുവർ ഓൺ പേഴ്സണൽ പേഴ്സൺ ടൂർ ഗൈഡ് പോലെ. ഓക്കെ, അപ്പോൾ ഇറ്റ് ദസ് നോ നോയ്സ്, പുറമേ ആൾക്കാർക്ക് ആർക്കും ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ഇറ്റ്സ് എ ക്ലീൻ വേ ഓഫ് പ്രസൻറ്റിങ് തിങ്സ്.
ഒരു ടൂർ ഗൈഡ് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ ഒരു ബഹളവുമില്ല, ഒന്നുമില്ല. ദാറ്റ് ഈസ് അനദർ വേ ഓഫ് ലേണിംഗ് ആക്ച്വലി. അത് പുതിയതായിട്ട് വന്ന് തുടങ്ങുന്ന ഒരു സംഭവമാണ് ബീക്കൺ ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബീക്കൺ ബേസ്ഡ് ലേണിംഗ്, അത് ഓരോ പോയിന്റിലേക്ക് പോകുമ്പോൾ ആ പോയിന്റിൽ നിങ്ങളുടെ കയ്യിലൊരു ഡിവൈസ് ഉണ്ടാവും, അവിടുത്തെ ആ സ്പോട്ടിൻ്റെ റെസിപ്പിയൻ്റെ ഒരു ഡിവൈസ് ഉണ്ടാവും. ആ രണ്ട് ഡിവൈസുകൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദി കണ്ടന്റ് വാട്ട് യു ആർ സപ്പോസ് ടു. അതൊരു വീഡിയോ വരവത്തിലാവാം, അല്ലെങ്കിൽ ഓഡിയോ ഫോർമാറ്റിലാവാം, ബട്ട് യു ഗെറ്റ് ദി കണ്ടന്റ് നന്ദ ലെസ്. ഓക്കെ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ഹോളോഗ്രാം പോലെ വന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ലാസ്റ്റ് വൺ ഇസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നൗ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് വി ഡിസ്കസ്ഡ് ദിസ് അറ്റ്ലീസ്റ്റ് 3-4 times. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പീസസ് ഓഫ് കോഡ്സ് ആർ പ്രോഗ്രാംസ് ദാറ്റ് ക്യാൻ ആക്ച്വലി ദാറ്റ് ഈസ് ആക്ച്വലി ഇൻ്റലിജൻ്റ് ഇനഫ് ടു തിങ്ക് സ്റ്റാർട്ട് തിങ്കിങ് ഫോർ ഇറ്റ്സെൽഫ്. ഓക്കെ, ഒരു പരിധി വരെ അവർക്ക് കുറേയധികം കോഡുകളും കുറേയധികം രീതിയിലുള്ള എന്താ പറയുക പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെയാണ് വേറെ. ഇറ്റ് ഗിവ്സ് ദി ഇംപ്രഷൻ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ്റലിജൻ്റ്. അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് നമ്മുടെ ആപ്പിളിൻ്റെ സിറി അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ ഉണ്ട്, പിന്നെ അലക്സ ഫ്രം ദേ സീം ഇൻ്റലിജൻറ്റ്, ബട്ട് ഇറ്റ് സിംപ്ലി പ്രോഗ്രാമിംഗ് തന്നെയാണ്. ബേസിക് പ്രോഗ്രാം നല്ല ലെവലിൽ നടത്തുന്ന പ്രോഗ്രാമിംഗ് ആണ്. പക്ഷേ ദേ ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ തിങ്സ്. ആ ഐഡൻറ്റിഫയബിലിറ്റി, ദേ ക്യാൻ ഐഡൻറ്റിഫൈ തിങ്സ് ആൻഡ് ലേൺ തിങ്സ്. ഓക്കെ, അവിടെയാണ് ഇറ്റ്സ് ഡിഫറെൻ്റ് ഫ്രം യുവർ റെഗുലർ പ്രോഗ്രാമിംഗ്. തന്നെ തന്നെ പാറ്റേൺസ് കണ്ടു പഠിക്കുക, പഠിച്ചതിൻ്റെ ബേസിസിൽ അവർ ബിൽഡ് ചെയ്യുക, മേക്ക് ചേഞ്ചസ് ടു ദിയർ ലേണിംഗ് ഡേറ്റാ ബേസ് അല്ലെങ്കിൽ അവരുടെ നോളജ് ബേസിനേക്ക്. അത് നമ്മൾ ആ മനുഷ്യന്മാരെ ചിന്തിക്കുന്ന പോലെ തന്നെയാണ്. നമ്മളാണെങ്കിലും ഒരു എക്സ്പീരിയൻസ്, ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോളജ് കിട്ടും. ബേസ്ഡ് ഓൺ ദാറ്റ് വി വിൽ ആക്ട് ഡിഫറെൻ്റ്ലി ദ നെക്സ്റ്റ് ടൈം, റൈറ്റ്? സോ അതേപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടെക്നോളജീസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഇ ലേണിംഗ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് കണ്ടന്റ്. ഇൻ കേസ് ഓഫ് എനി ക്വരീസ് പ്ലീസ് ഫീൽ ഫ്രീ ടു മെസ്സേജ് മീ ഓൺ മൈ വാട്സ്ആപ്പ് നമ്പർ. As I have said, this is the last video for this module. From tomorrow onwards, we'll start with a new module. Okay? So, thank you.